فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, മഹൽ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ബഹുസ്വരത തകർക്കരുത്, ഏക സിവിൽ കോഡിനെതിരെ അവകാശ സംരക്ഷണം എന്ന നിലക്ക് ഈ ആശയത്തിന്റെ പ്രായോഗികവൽക്കരണത്തിനു വേണ്ടി ആശയം അംഗീകരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയിൽ വന്നവർക്കും വരാത്തവർക്കും ആക്ഷേപങ്ങളില്ല. അതാണല്ലോ ഒരു സംഘടനയുടെ വ്യക്തിത്വവും മാന്യതയും. വന്നവർ അവർക്ക് പറയാനുള്ളത് അവരുടെ ഭാഷയിൽ പറഞ്ഞു. അതിൽ നാം യോജിക്കുന്നതും വിയോജിക്കുന്നതും ഉണ്ടാകാം. ഒരു സദസ്സിൽ പ്രസംഗിക്കുന്നവർ അവരുടെ ആശയങ്ങൾ പറയും. നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ പറയും, സ്വാഭാവികമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അതെന്താണ്? അല്ലാഹു ജല്ല ജലാലുഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര് മുഖേന ശരീഅത്ത് അഥവാ മതനിയമം പഠിപ്പിച്ചിട്ടുണ്ട്. അതാത് കാലങ്ങളിൽ അന്നത്തേക്ക് അത് പൂർണ്ണമായിരുന്നു. ശേഷം ഏറ്റവും വലിയ ബുദ്ധിമാനും ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും സംശുദ്ധരായ ആളുകളിൽ ആ ശരീഅത്ത് വിവരിച്ചു കൊടുത്തു. അത് അന്ത്യനാൾ വരെ മാറ്റമില്ലാതെ തുടരേണ്ടതാണ്. കുട്ടിക്കാലത്ത് നാം ധരിച്ചിരുന്ന കുപ്പായം അങ്ങനെ വലിപ്പം കൂട്ടിക്കൂട്ടി ഒരു 10-40 വയസ്സായപ്പോൾ തുന്നി അതേ വലിപ്പത്തിലാണ് ഇപ്പോഴും തുന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മനുഷ്യ സമൂഹം ആദം അലൈഹിസ്സലാം മുതൽ മാനുഷികമായി വളർന്നു. അതിന്റെ പൂർണ്ണദശയെത്തിയപ്പോൾ അല്യോമ അക്മൽ തുലക്കും ദീനക്കും അന്ന് പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് നൽകപ്പെട്ടു. ഇനി അതിന് മാറ്റമില്ല, മാറ്റാൻ നിർവാഹവും ഇല്ല. അതാണ് ഇസ്ലാമിക ശരീഅത്ത്. പരിശുദ്ധ ഖുർആൻ ثم جعلناك على شريعه من الامر فاتبعها ആ ശരീഅത്ത് ഫോളോ ചെയ്യണം. ولا تتبع اهواء الذين لا يعلمون ഈ ശരീഅത്ത് സംവിധാനിച്ചത് ലോകസത്താവാണ്. അവനേക്കാൾ അറിവുള്ള ആരും ഇല്ല. ആ ലോകസത്താവ് സംവിധാനിച്ച ഈ ശരീഅത്തിനെ അറിവില്ലാത്ത ആരുടെയെങ്കിലും ഇഷ്ടാനുസരണം പറയുന്ന നിയമങ്ങളെ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാറ്റിവെക്കാനും ആരെങ്കിലും പറയുന്ന നിയമങ്ങളെ പിന്തുടരാനും നിർവാഹമില്ല. ശരീഅത്തിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാൾ പറയുന്ന നിയമത്തെ സ്വീകരിക്കാൻ നിർവാഹമില്ല, അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഈ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനും ഇസ്ലാമിക ശരീഅത്ത് സ്വീകരിക്കപ്പെടണം എന്നതിൽ തർക്കമില്ല. അവർ വെവ്വേറെ സദസ്സുകളിൽ പറഞ്ഞാലും വെവ്വേറെ സ്റ്റേജുകളിൽ പറഞ്ഞാലും എല്ലാവരും ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കണം എന്ന് പറയുന്നവർ അവരാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ശരീഅത്ത് വിഷയങ്ങളിൽ ഒരു തർക്കവും ഇല്ല.
അത് എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. അത് ലോകത്ത് വളരെ സവിസ്തരം പഠിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത നാല് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിനുണ്ട്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ നാല് മദ്ഹബിലെ ഇമാമിങ്ങളും തർക്കമില്ലാതെ പറഞ്ഞ വിഷയങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും. അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ശാഖാപരമായ വിഷയങ്ങളിൽ മാത്രമാണ്, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇല്ല. ഇപ്പോൾ ചർച്ചപ്പെടുന്ന വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ഞാൻ പറയുകയാണ്. ഏതൊരു വിഷയത്തിലും ആത്മാർത്ഥത വേണം, അതൊരനിവാര്യമായ കാര്യമാണ്. അതുണ്ടാകണമെങ്കിൽ അങ്ങേയറ്റത്തെ കൂറ് മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകണം. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ രണ്ട് സ്ത്രീകൾ അവകാശവാദം ഉന്നയിച്ചു. ഒരു കുട്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുട്ടിയെ രണ്ട് കഷ്ണമാക്കി ആ സ്ത്രീകൾക്ക് പകുതി പകുതി കൊടുക്കാം എന്ന് പറഞ്ഞു. കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആത്മാർത്ഥത പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ആ കുട്ടിയെ കഷ്ണിക്കാൻ അനുവദിക്കുകയില്ല, ആ കുട്ടിയെ അവൾ എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ കുട്ടിയുടെ യഥാർത്ഥ ഉമ്മ ആരാണ് എന്നതാണ്. യഥാർത്ഥ ഉമ്മയ്ക്ക് ഈ കുട്ടിയെ രണ്ട് കഷ്ണമാക്കുന്നത് കേൾക്കാൻ പോലും കഴിയുന്നില്ല. അതേസമയത്ത് അവകാശബോധമുന്നയിച്ച യഥാർത്ഥ ഉമ്മയല്ലാത്ത പെണ്ണ് അവൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. ഇതുപോലെ മുസ്ലിം ഐക്യം അനിവാര്യമായ ഒരു കാര്യമാണ്. അത് മറ്റൊരു സമുദായത്തോട് ഏറ്റുമുട്ടാനല്ല, മറിച്ച് മുസ്ലിങ്ങൾ പരസ്പരം തല്ലാതിരിക്കാനും പരസ്പരം അനീക്യപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനുമാണ്. ആ മുസ്ലിം ഐക്യം ഇവിടെ നിലനിൽക്കാനും ഉണ്ടാകാനും വേണ്ടിയാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്നാണെന്ന് സമൂഹത്തെ പഠിപ്പിച്ചത്. ഒരിക്കലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തള്ളിക്കൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവോ അങ്ങനെ ആരും പരസ്പരം ആക്ഷേപിച്ചിരുന്നില്ല, മറിച്ച് എല്ലാവരും ആദരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വന്ന ഈ സീട്ട് പ്രസംഗം നിർത്താനല്ല, ബക്കറ്റ് വരുന്നുണ്ട് എന്ന വിവരമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി, നല്ല ചുവന്ന നോട്ട് 2000-ന്റേത്, ഇല്ലെങ്കിൽ കയ്യിലുള്ള അനധികൃതമല്ലാത്ത നോട്ടുകൾ എല്ലാവരും അതിലിട്ടുകൊടുക്കണം എന്ന് വ്യക്തമായി ഉണർത്തുകയാണ്. നിങ്ങൾ ചെക്ക് ഒപ്പിട്ട് കൊടുത്താലും വിരോധമില്ല, അഡ്രസ്സ് തരണമെന്ന് മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പരസ്പരം ബഹുമാനിച്ചു. അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം ആഗ്രഹിച്ചവർ ശാഖാപരമായി, അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്, അടിസ്ഥാനപരമായി എല്ലാവരും സുന്നികളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ശരീഅത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, അതിന്റെ സംരക്ഷണത്തിനു വേണ്ടി നമ്മുടെ പണ്ഡിത സഭ, മഹാനായ റയീസുൽ ഉലമയും സുൽത്താൻ ഉലമയും നയിക്കുന്ന സഭ, ആ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ജമാഅത്ത് എറണാകുളത്ത് ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. സുന്നികളായ അവരവർ, ഞങ്ങൾ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരുടെ മനസ്സിലുള്ളത് കീറി നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരെയും ഔദ്യോഗികമായി ടെലിഫോണിൽ വിളിച്ചിട്ടൊന്നുമല്ല, വീട്ടിൽ പോയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ കേരള സംസ്ഥാന ജമിയത്തിൽ നമ്മുടെ പ്രതിനിധി വന്നു, ദക്ഷിണ കേരള ജമിയത്തിൽ നമ്മുടെ പ്രതിനിധി വന്നു. അങ്ങനെ വന്നവർ വന്നു, വരാത്തവർ വന്നില്ല. പക്ഷേ നമ്മൾ അതിന്റെ പേരിൽ ആ സ്റ്റേജിലോ മറ്റ് സ്റ്റേജിലോ ഈ സ്റ്റേജിലോ ഒരാക്ഷേപം പറഞ്ഞ് ശരീഅത്തിന്റെ വിഷയത്തിലും സംസാരിക്കുമ്പോൾ ഇവർ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നു എന്ന് മറ്റൊരു കക്ഷികൾക്ക് തോന്നിപ്പിക്കുമാറ് ഒരാക്ഷേപത്തിന്റെ ശബ്ദവും നാം പറഞ്ഞില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ നിലനിൽപ്പാണ്, ശരീഅത്തിന്റെ നിലനിൽപ്പാണ്, അതിനുവേണ്ടിയുള്ള ഐക്യമാണ്. നാം ഒരിക്കലും അനൈക്യത്തിന്റെ ആളുകളല്ല. നമ്മൾ മാനമായി ക്ഷണിച്ചു, വരാത്തതിന്റെ പേരിൽ ആക്ഷേപമില്ല, ആക്ഷേപിക്കുന്നതിന് അർത്ഥവുമില്ല.
കാരണം സംഘടനാ പ്രവർത്തനം അറിയുന്ന ആർക്കും അറിയാം, ഓരോ സംഘടനകൾക്കും ആ സംഘടനയുടെ വ്യക്തിത്വമുണ്ട്, അതിന് അതിൻ്റെതായ അഡ്രസ്സുണ്ട്, അതിൻ്റെതായ നയങ്ങളുണ്ട്, അതിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഏത് സംഘടനകളും പ്രവർത്തിക്കുക. അതിന്റെ പേരിൽ പരസ്പരം ആക്ഷേപിക്കുന്നത് അനൈക്യമുണ്ടാക്കലാണ്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ്, മഹാനവറുകൾ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ കേരളത്തിൽ ഒരു യാത്ര നടത്തി, ശേഷം മാനവികതയെ ഉണർത്താൻ ഒരു യാത്ര നടത്തി. ഭൗതിക പ്രസ്ഥാനക്കാരായ ആളുകളും അതുപോലെ ഹൈന്ദവ മഹർഷികളും അതുപോലെ ക്രൈസ്തവ നേതാക്കളും സർവ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും മാനവികതയെ ഉണർത്താനുള്ള യാത്രയിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ എല്ലാവരും പങ്കെടുത്തു, ആരോ ചിലർ മാത്രം പങ്കെടുത്തില്ല. അതിന്റെ പേരിൽ ഒരു സ്റ്റേജിലും അന്നും ഇന്നും നമ്മൾ ആക്ഷേപം പറഞ്ഞില്ല, നമ്മൾ അതിന്റെ പേരിൽ അപഹസിച്ചില്ല, പരിഹസിച്ചില്ല. കാരണം ഈ സമുദായം ഒരിക്കലും തമ്മിലടിക്കേണ്ട സമുദായം അല്ല എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും നാം അനൈക്യത്തിനു വേണ്ടി ഈ കുഴലൂത്തുകാരാകരുത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തിരുവനന്തപുരത്ത് കെ മുരളീധരൻ എം എൽ എ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കാന്തപുരത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു, ഒരാളെയും നോവിക്കുന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. നമ്മൾ വളരെയേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സാന്ദനത്തിന്റെ പ്രവർത്തനങ്ങൾ വാരി വിതറി നാം 60th വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ എല്ലാവരെയും ക്ഷണിച്ചു, ചിലർ വന്നില്ല. വരാത്തതിന്റെ പേരിൽ പല മീഡിയക്കാരും നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരാക്ഷേപം പറഞ്ഞു കിട്ടിയാൽ അത് സമുദായത്തിനിടയിൽ ഫ്ലാഷ് ചെയ്യാമെന്ന നിലക്ക് പലരും വന്ന് ചോദിച്ചിരുന്നു. ഒരാക്ഷേപവും നമ്മൾ വരാത്തവരെ കുറിച്ച് പറഞ്ഞില്ല. ഇതാണ് ഒരു സമുദായത്തിന്റെ, ഒരു പ്രസ്ഥാനത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ഉദ്ദേശിക്കുന്നവർ സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഓരോ സംഘടനകൾക്കും ആ സംഘടനകൾ എവിടെ പങ്കെടുക്കണം, എപ്പോൾ പങ്കെടുക്കണം, എവിടെ പങ്കെടുത്തുകൂടാ, പങ്കെടുക്കേണ്ടതില്ല എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ സംഘടനകൾക്കും ഉണ്ടാവും. ആ സംഘടന ആവശ്യത്തിനനുസരിച്ച് തീരുമാനിക്കും. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ വ്യത്യസ്തമായ വീക്ഷണങ്ങളും നയങ്ങളും സ്വീകരിക്കേണ്ടി വരും. അത് പാണ്ഡിത്യത്തെക്കുറിച്ചും ഫത്വയെക്കുറിച്ചും പറയുന്ന സ്ഥലത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹൈബറുൽ ഉമ്മ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവ്. മഹാനവറുകളോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു വ്യക്തിയെ കൊന്നാൽ അവന് തൗബയുണ്ടോ, അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹ് സ്വീകരിക്കോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വീകരിക്കൂല. അദ്ദേഹം പറഞ്ഞു. വേറെ ഒരാൾ വന്ന് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നുപോയി, ഒരു നിരപരാധിയെ കൊന്നുപോയി, അദ്ദേഹം തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വീകരിക്കും. വലിയ ഭാഗ്യമായി പോയി ഇപ്പോഴത്തെ പത്രക്കാരും. അതുപോലെ എല്ലാ പത്രക്കാരും അല്ലേ ഞാൻ പറയുന്നത്, ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പത്രക്കാരെ സംബന്ധിച്ച, ഇപ്പോഴത്തെ പത്രക്കാരും ഭിന്നതയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന സംഘടനക്കാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ പറയും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു കൊന്നാ തൗബ ഇല്ല, ഇയാളോട് പറഞ്ഞു തൗബണ്ട്. ഇത് കണ്ടോ, ഇരട്ടത്താപ്പ് നയാണ് എന്ന് ചിലർ പറയും. പക്ഷെ നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, പണ്ഡിതന്മാർ അങ്ങനെയാണ് വേണ്ടത്. എന്താ കാരണം? ആദ്യം വന്ന് ചോദിച്ച വ്യക്തി ഒരു വ്യക്തിയെ കൊല്ലാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, തൗബ ഉണ്ട് എന്നാ പണ്ഡിതന്മാർ പറയുന്നത്, എന്നാ പോയിട്ട് കൊല്ലണം. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു തൗബയില്ല, ഇവിടെ കൊല ഇല്ലാതിരിക്കലാണ് ആവശ്യം. രണ്ടാമത്തെ കക്ഷി ഒരാളെ കൊന്നു പോയിട്ടുണ്ട്, ഇപ്പോൾ ഖേദിക്കുകയാണ്, അദ്ദേഹത്തോട് തൗബ ഇല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൗബയുടെ വാതിലടക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല. അപ്പോൾ അദ്ദേഹത്തോട് തൗബ ഉണ്ടെന്ന് പറഞ്ഞു. പണ്ഡിതന്മാർക്കൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ആലോചിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ചിലർ ചോദിക്കാറില്ലേ, നിങ്ങൾ ഹജ്ജ് കമ്മിറ്റിയിൽ സുന്നിയല്ലാത്തവരുടെ കൂടെ പങ്കെടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അപ്പുറത്ത് ഹജ്ജിന്റെ ക്യാമ്പ് ഉദ്ഘാടനത്തിന് സുന്നിയല്ലാത്തവർ വന്നിരുന്നിട്ടുണ്ടല്ലോ, കല്യാണത്തിനപ്പുറത്ത് ഒരു സുന്നിയല്ലാത്തവർ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനൊക്കെ പലരും ചോദിക്കും. ചിലപ്പോൾ വഖഫ് ബോർഡിൽ സുന്നിയല്ലാത്തവർ ഉണ്ടാകുമല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ അറിവ് കേടുകൊണ്ട് വരുന്ന ചോദ്യങ്ങളാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എവിടെ എപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം എന്നത്
പണ്ഡിതന്മാർ ആലോചിച്ച് തീരുമാനിക്കും. ആ ആലോചിച്ച് തീരുമാനിക്കാനുള്ള പ്രഗത്ഭരായ 40 പണ്ഡിതന്മാർ, അത് പണ്ഡിതന്മാരെന്ന പേരല്ല, റയീസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും നേതൃത്വത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെയാണ് സമസ്ത മുശാവറയിലുള്ളത്. ആ പണ്ഡിതന്മാർ അവർ കാര്യങ്ങൾ ആലോചിച്ച് ഓരോ സന്ദർഭങ്ങളിലും നയങ്ങളും പരിപാടികളും ഒക്കെ സ്വീകരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി മേലിൽ ഒരിക്കലും അറിവില്ലാത്ത ജനങ്ങൾ അവിടെ എന്തേ അങ്ങനെ ഇവിടെ എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കരുത്. അവർ പണ്ഡിതന്മാരെ നേരിൽ കണ്ട് അതിന്റെ മത നിയമങ്ങൾ പഠിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഒരു നിയമവും കൂടി ശ്രദ്ധയിൽ പറയാണ്. ഞാൻ ശരീഅത്തിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഇതൊക്കെ ശരീഅത്തിനെയാണ് പറയുന്നതൊക്കെ, ശരീഅത്തിൽ പെടാത്ത ഒരു വിഷയമില്ല, മതത്തിന്റെ നിയമങ്ങളൊക്കെ ശരിയാത്ത. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് എല്ലാ വിഷയത്തിലും നിയമമാണ്. കാലിന്റെ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേ കാലിന് ആദ്യം, ഇടത്തേ കാലിന് പിന്നെ, താടി വളർത്തണം, അത് ശരീഅത്തിന്റെ നിയമമാണ്. പക്ഷേ അത് നിർബന്ധമാണോ സുന്നത്താണോ, പണ്ഡിതന്മാർക്കുള്ളിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. താടി പരട്ടുന്നത് ഹറാമാണെന്ന് ഫത്വുൽ മുഈനിലുണ്ട്, കറാഹത്താണെന്ന് തുഹഫയിലും ഉണ്ട്. അപ്പൊ ചിലർ ആരെങ്കിലും നിയമസഭയിലോ അല്ലാത്ത സ്ഥലത്തോ താടി പരണ്ടിയവരുണ്ടെങ്കിൽ അവർ കറാഹത്താണെന്ന പക്ഷക്കാരായിരിക്കും, അങ്ങനെ നമുക്ക് കാണാം. പക്ഷെ അത്തരം വിവാദങ്ങൾ നിയമസഭയിൽ പറയേണ്ട ഒരു വിവാദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്റെ അഭിപ്രായം എനിക്ക് പറയാലോ. നിയമസഭയിൽ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നിയമസഭയിൽ ചർച്ചയുടെ വിഷയമല്ല അത്, ശരീഅത്തിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ പറയുകയും ആ പണ്ഡിതന്മാർ പറയിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൊ താടി വളർത്തുന്നതിന് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമുണ്ട്. ഈ അടുത്ത് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, ഒന്ന് മണ്ണ് കളിക്കുക വെള്ളം കൊണ്ടായിരിക്കണം എന്ന് പത്തൊൽ മൈലോ മറ്റോ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു സോപ്പ് കൂട്ടിയാ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സോപ്പ് കൂട്ടിയാ പോരാ, കാരണം ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന നേതാവ് ശാരിഅ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇഹ്ദാഹു നബി തുറാബ്, നായ തൊട്ട പാത്രം നിങ്ങൾ കഴുകണം, ആ നായ പാത്രത്തിൽ മുഖം കുത്തിയാൽ കഴുകണം, അത് ഒന്ന് 7 പ്രാവശ്യം കഴുകണം, ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഒരുപക്ഷേ നമ്മുടെ, ഞാൻ പേര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഈ ഇപ്പോ ഐക്യത്തിലാകുന്നു എന്ന് പറയുന്ന രണ്ട് മുജാഹിദുകൾ കൂട്ടത്തിൽ പല സൈസ് മുജാഹിദുണ്ട്. ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കാം എന്ന് പറയുന്നവരുണ്ട്, സ്വീകരിച്ചുവിടാന്ന് പറയുന്നവരുണ്ട്. എങ്ങനെയാണ് ഐക്യാവുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോ ആ ഇമാം ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കുന്ന സുന്നികൾ, സുന്നികൾക്ക് അതിൽ ഉമ്മത്തു ബിൽ ഖബൂൽ, മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ല സഹീഹുൽ ബുഖാരി. അപ്പൊ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അപ്പൊ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്ന് പറയുമ്പോ ഈ കുട്ടിയുടെ ചോദ്യം അത് സോപ്പ് പോരെ. ഞാൻ പറഞ്ഞു സോപ്പ് പോരാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മണ്ണ് എന്ന് പറഞ്ഞു. ഇസ്ലാം ദീനിൽ ഭിന്നിപ്പുണ്ടാക്കിയത് എങ്ങനെയാണ്? ഭിന്നിപ്പുണ്ടാക്കിയവരൊക്കെ ഭിന്നിപ്പുണ്ടാക്കിയത് നേരത്തെ നടന്നു വരുന്ന ആചാരങ്ങൾ, നേരത്തെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, നേരത്തെ നടന്നു വരുന്ന കർമ്മങ്ങൾ, അതിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ചെലുത്തി മുസ്ലിമീങ്ങളെ കൺഫ്യൂഷനാക്കിയിട്ടാണ് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവരൊക്കെ ഭിന്നിപ്പുണ്ടാക്കിയത്. അപ്പൊ അവിടെ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞത് പോരാ. എന്നിട്ട് ഞാൻ പറഞ്ഞു വലിയ അശുദ്ധി ചെറിയ അശുദ്ധി, ഒരു ഉദാഹരണം, ചെറിയ അശുദ്ധി ഉണ്ടായാൽ നമുക്ക് ഖുർആൻ ഓതാം പക്ഷേ മുസ്ലിഫ് എടുത്തുകൂടാ, വലിയ അശുദ്ധി അതിനേക്കാൾ ഗൗരവമാണ്. പക്ഷേ ഈ വലിയ അശുദ്ധിയുള്ള ഒരാള് കുളിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിയ അശുദ്ധി ഇല്ലാതെയാകാൻ എന്താ പരിപാടി? കുറച്ച് മണ്ണെടുക്കുക, എന്നിട്ട് തേമിനിന്റെ നിയ്യത്ത് ചെയ്തിട്ട് അത് മുഖത്തും കൈക്കും തടവുക. അപ്പൊ തേമ്മൂ സഈദൻ തയ്യിബൻ ഖുർആന. മണ്ണിന്റെ ഒരു പവർ നോക്ക് നിങ്ങൾ. ശരീരം ആസകലമുള്ള വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ മുഴുവനും കഴുകിയാൽ മാത്രം നീങ്ങുന്ന ഒരു അശുദ്ധി വെറും മുഖത്തും കൈക്കും മാത്രം മണ്ണ് തടകുമ്പോൾ അങ്ങ് പോവുകയാണ്. എന്താണ് ആ മണ്ണിന്റെ ഒരു സ്ഥാനം അള്ളാഹു തആല കൊടുത്തത്? മണ്ണിന്റെ സ്ഥാനം അംഗീകരിക്കാത്തതാണല്ലോ വാസ്തവത്തിൽ ഇബ്ലീസിന് പറ്റിയ അബദ്ധം. അയാൾ കളിമണ്ണുണ്ടാക്കിയതാണ് നാഥൻ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. അപ്പോഴാണല്ലോ ഇബ്ലീസിന് വലിയ പിഴവ് സംഭവിച്ചത്. മണ്ണിന് വലിയ സ്ഥാനമാണ്, ഈ മണ്ണ് അതിന് ഫിൽട്ടർ ചെയ്യാൻ വലിയ കഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അറിവില്ലാത്തവർക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. മണ്ണിന് വലിയ സ്ഥാനമാണ്, അതുകൊണ്ടാണല്ലോ ഈ മണ്ണ് നമ്മളിൽ നിന്നുള്ള നീചവസ്തുക്കൾ മുഴുവനും മണ്ണിലേക്കാണ് നാം തള്ളുന്നത്. ആ മണ്ണിന് കുറച്ചപ്പുറം 15-20 കിലോ മീറ്റർ അപ്പുറം ഒരു കിണർ ഒഴിക്കുമ്പോൾ ശുദ്ധവെള്ളം നമുക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ ഫിൽട്ടർ ചെയ്യാനുള്ള വലിയ ശക്തിയാണ്. ആ മണ്ണ് കലക്കിയ വെള്ളമാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതാണ് ശരി എല്ലാ സ്ഥലത്തും നിയമമാണ്. ഇപ്പൊ നമുക്ക് പത്രത്തില് 1 പേജിൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നായകളൊന്ന് പിൻവലിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും 1 പേജിൽ നായകളായിരുന്നു പത്രത്തിലുണ്ടായിരുന്നത്.
ഈ നായകളെ സംബന്ധിച്ചിടത്തോളം ആ നായയെ സംബന്ധിച്ച് ഇസ്ലാമിക ശരീരത്തിലെ നിയമമുണ്ട്. അതിലൊരു നിയമമാണ് തൊട്ടാൽ 7 വർഷം കഴിയണം. പക്ഷെ വെറുതെ നായയെ കല്ലെറിയാൻ പാടില്ല, ഇസ്ലാമിക ശരീരത്തിലെ നിയമമാണ്. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരാളുടെ ദോഷം പുറത്തു പോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നായയോട് കാരുണ്യം കാണിക്കണം. തെരുവ് നായ വലിയ സേവനം ചെയ്യുന്ന ഒരു നായയാണ്. അതുകൊണ്ട് ഞാൻ തെരുവ് നായയുടെ പക്ഷത്താണ് നിങ്ങൾ ധരിക്കണ്ട, ഞാൻ മനുഷ്യപക്ഷത്താണ്. തെരുവ് നായ അക്രമം കാണിക്കാത്ത തെരുവ് നായ, അതിന്റെ ഡ്യൂട്ടി ക്ലീനിങ് ആണ്. നമ്മൾ അവശിഷ്ടങ്ങൾ, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വലിച്ചു കൊണ്ടുപോയി എറിഞ്ഞ സ്ഥലത്ത് നിന്ന് അത് പെറുക്കി തിന്ന് അവിടെ മുഴുവനും കാർപ്പറ്റ് അടിക്കുന്ന ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നു 5 പൈസ കറണ്ടിന്റെ ചെലവില്ലാതെ, അതാണ് തെരുവ് നായ. വലിയ സേവനം ചെയ്യുന്ന ഒരു ജീവിയാണ് തെരുവ് നായ. പക്ഷെ ആ തെരുവ് നായ ഭീകരവാദിയായാലോ? തെരുവ് നായ ഭീകരവാദിയായാലോ? മനുഷ്യൻ ഭീകരവാദിയായാൽ തന്നെ കൊല്ലപ്പെടുന്നതിൽ ഒരാക്ഷേപവും ആരുടെ ഭാഗത്തുനിന്നും ഇല്ലാത്ത ഈ കാലത്ത് നായ ഭീകരവാദിയായാലോ എന്ന് ചോദിക്കുന്നതിന് എന്തർത്ഥമാ? പക്ഷെ സുന്നത്ത് ജമാഅത്തിന് അവിടെ ഒക്കെ നിയമങ്ങളാ. തെരുവ് നായയെയും അനാവശ്യമായി ആക്രമിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തേടിയവൻ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറയുന്ന ആശയം പിൽക്കാലത്ത് പറയാൻ പ്രചോദനം നൽകുമാറ് ചില തെറ്റായ ആശയങ്ങൾ ഇബ്നു തൈമിയ പറഞ്ഞപ്പോൾ ആ ഇബ്നു തൈമിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗ്രന്ഥമെഴുതിയ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹുവിന്റെ ചെറുപ്പക്കാരനായ മകൻ താജുദ്ദീന് സുബിക്കി ഒരു നായയെ കൽബിന്റെ മകൻ കൽബേ പോടാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്, കാരണം ക്ലിപ്പിങ്ങുകാര കാലമാണ്. ഞാൻ അത് പറഞ്ഞാൽ ആ എന്റെ പ്രസംഗത്തിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ മുറിച്ചിട്ട് അതിന്റെ അർത്ഥം മാത്രം എടുത്ത് കേൾപ്പിച്ചിട്ട് അവിടുന്ന് കൈയടി വാങ്ങാൻ വേണ്ടിയുള്ള ചില പ്രസംഗകർ, കൂലി പ്രസംഗകരുള്ള കാലമായതുകൊണ്ട് അത് എവിടെ പറഞ്ഞു, എന്തിനു പറഞ്ഞു, പിന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ, ക്ലിപ്പ് കേൾക്കുന്നവർ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് അർത്ഥം മനഃപൂർവ്വം പറയുന്നില്ല. കൽബിന്റെ മകൻ കൽബയെ പോടാന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോ തിരുത്തി ശരീഅത്തിന്റെ നിയമപ്രകാരം നായയെ കൽബിന്റെ മകൻ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു. നമ്മുടെ ശരീഅത്ത് എത്ര വിശാലമാണ്! ഒരു നായയെ ചീത്ത പറയാൻ പാടില്ല, നായയെ ആക്രമിക്കാൻ പാടില്ലെന്ന് ചീത്ത പറയാൻ പാടില്ല. അത്ര വിശാലമായ ഒരു ശരീഅത്ത്. ആ ഒരു ശരീഅത്തിനെ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതൊരു 3 തലാഖ് എന്ന ഏർപ്പാടാണ്. സുബ്ഹാനല്ലാഹ്. ശരീഅത്ത് എന്നത് മനുഷ്യ ജീവിതത്തിന്റെ സർവ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥയാണ്, മതമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ വർഗീയവാദികൾ ഇസ്ലാമിക ശരീഅത്തിൽ വർഗീയത കടുത്ത തെറ്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല വർഗീയവാദി, നമ്മളിൽപ്പെട്ടവനല്ല. മന്ദാ ഇലാ സബിയ, ചിലരെ ധാരണ അമുസ്ലിം സഹോദരന്മാരെ കൊന്നാ കുഴപ്പമില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻഖതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന, നമ്മളോട് കരാറിലും യജ്ഞിപ്പിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ കൊന്നാൽ കൊന്നവൻ സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അമുസ്ലിമിനെ കൊല്ലാൻ പറ്റില്ല, ഒരാളെയും കൊല്ലാൻ പറ്റില്ല. ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കണം. ഇനി ഒരാൾ ഒരു അക്രമം ചെയ്തവനാണെങ്കിലോ? ചിലർ ചോദ്യം കൊന്നവനെ കൊന്നൂടെ? അവിടെ എന്താ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം? ഒരാൾ അവന്റെ ബാപ്പയെ ഒരു ഒരു 10 മക്കൾ അവരെ മുമ്പിൽ വെച്ച് ബാപ്പയെ ഒരു അക്രമി കൊന്നുകളഞ്ഞു. പക്ഷെ ഇവർക്ക് തൽക്കാലം ആ സമയത്ത് ബാപ്പയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഉദാഹരണത്തിന്, അവർ വീട്ടിലായിരുന്നു, വീട് പൂട്ടിയിരിക്കുകയായിരുന്നു, താക്കോൽ കിട്ടിയില്ല, ബാപ്പനപ്പുറത്ത് മുറ്റന്ന് കൊന്നുപോയി. താക്കോൽ കൊണ്ടുവന്ന് ഇറങ്ങുമ്പോഴേക്ക് കൊല്ലൽ കഴിഞ്ഞുപോയി. ഈ കൊലയാളി എവിടെയും പോയിട്ടില്ല, ഈ 10 കുട്ടികളും കൂടി അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. അവർക്ക് 10 ആൾക്കും കൂടി ഇവനെ പകരം കൊല്ലാമോ? കൊന്നുകൂടാ, ഇസ്ലാമിക ശരീഅത്ത് പഠിക്കണം, കൊന്നുകൂടാ. പിന്നെന്ത് ചെയ്യണം? അയാൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം എന്നാ? അല്ല, അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി ബാപ്പയെ കൊന്ന പരാതി കോടതിയിൽ കൊടുത്ത് കോടതി അദ്ദേഹത്തെ കൊന്നു എന്നത് തെളിഞ്ഞാൽ കോടതി വിധിക്കണം, കോടതി കൊല്ലാൻ വിധിക്കണം. അല്ലാതെ വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല ഇസ്ലാമിക ശരീഅത്ത്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ 3 തലാഖാണെന്ന് തെറ്റിദ്ധരിച്ചോ? ഇവിടെ ഏത് പാർട്ടിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് സംഘടനയാണെങ്കിലും, ഏത് കക്ഷികളാണെങ്കിലും, ഇസ്ലാമിക ശരീഅത്ത് എന്നത് എത്ര വിശാലമാണെന്നും എത്ര സംശുദ്ധമാണെന്നും എത്ര കൃത്യമാണെന്നും നന്നായി പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കൊല്ലാൻ പാടില്ല, അത് നിയമം കയ്യിലെടുക്കലാണ്. ഒരു രാജ്യത്ത് നിയമം കയ്യിലെടുത്ത് വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ ആ രാജ്യത്ത് ഒരിക്കലും സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല, ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനാണ്,
ഖുർആനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരികും അന്തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർക്ക്, നന്മ ചെയ്തു കൊടുക്കുന്നവരും നീതി പുലർത്തുന്നവരും. അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയാണ് എന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ്. അപ്പൊ ഇസ്ലാമിക ശരീഅത്ത് അത് സർവ വിഷയത്തിലും അതിന്റെ നിയമങ്ങളുണ്ട്. ഞാൻ ചുരുക്കട്ടെ, ആ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം, ചില കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യണം, ചിലത് വെവ്വേറെ ചെയ്യണം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, ഉദാഹരണത്തിന് നിസ്കാരം. നിസ്കാരം ഇമാമോട് കൂടെ നിർവഹിക്കണം, എല്ലാരും വേണ്ട, നിർവഹിക്കാൻ പറയപ്പെട്ടവർ മാത്രം, അല്ലാത്തവർ വേണ്ട. ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം, ജുമാ ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം, എല്ലാരും വേണ്ട, വേണ്ടവർ, അതിന് നിയമമുണ്ട്. അപ്പോഴേക്ക് കുറച്ച് സ്ത്രീകൾ ജുമാക്ക് വന്നില്ല എന്ന് തന്നെ ആരും കുഴപ്പമുണ്ടാക്കരുത്, കാരണം സ്ത്രീകൾക്ക് അത് നിർബന്ധമില്ല, സ്ത്രീകൾക്ക് അത് സുന്നത്തുമില്ല. ജുമാക്ക് മുതൽ അത് പാടില്ല, അങ്ങനെയാ പൊതുവായ പള്ളികളിൽ പോയി ജുമായിൽ പങ്കെടുക്കാൻ പാടില്ല. അവർക്ക് ഉത്തമം വീടാണെന്നും അവിടെ ദുഹ്ർ നിസ്കരിക്കലാണെന്നും മുസ്ലിം ലോകത്തിനറിയാം. ഇതൊരു ഒരു വിഷയമാണ്. എന്നാല് കൂടെ ചെയ്യൽ തന്നെ രണ്ട് വിധമുണ്ട്, കൂടെ ചെയ്യുക അത് രണ്ട് വിധമുണ്ട്. ഉദാഹരണത്തിന് ഒന്നിച്ച് കൂടെ നിസ്കരിച്ചു, മാലിമാമി കൂടെ നിസ്കരിച്ചു. എന്നാല് ഹദീസിന്റെ കിതാബുകളിൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നോമ്പെടുത്തു എന്ന് കാണാം. അതിന്റെ അർത്ഥം നബി തങ്ങളെ ഇമാമാക്കിയിട്ട് മറ്റുള്ളവർക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് നോമ്പെടുത്തു എന്നല്ല, കൂടെ നോമ്പെടുത്തു തന്നെ ഒരേ സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും നോമ്പെടുത്തു എന്നാണ്. ഇതുപോലെ ഞാൻ പറയട്ടെ, ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ ചിലർക്കൊരു ധാരണ ഉണ്ട്. അതെന്താണ്? ശരീഅത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളൊക്കെ ഒറ്റ സ്റ്റേജിൽ പങ്കെടുത്തുകൊണ്ട് ശബ്ദിക്കണോ? അങ്ങനെ വേണ്ടതില്ല, മറിച്ച് ഓരോരുത്തരും ഓരോ സ്റ്റേജിൽ പറഞ്ഞാൽ മതി. നോമ്പെടുക്കുന്ന നമ്മൾ അങ്ങനല്ലേ, എല്ലാവരും കൂടി ഒന്നായിട്ട് ഇമാമിന്റെ കൂടെയാ, അങ്ങനെ ഒരു ഇമാമിന്റെ കൂടെ തന്നെയാണോ എന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇതുപോലെ ഹജ്ജ് ചെയ്യുമ്പോ ഹജ്ജിനൊരു ഇമാമിന്റെ കൂടെ ഹജ്ജില്ല. സക്കാത്ത് കൊടുക്കുമ്പോ ഒരു ഇമാമിന്റെ കൂടെ സക്കാത്തില്ല. ശരീഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു ഇമാമിന്റെ കൂടെ എല്ലാവരും ബേക്കിൽ നിന്നിട്ട് അങ്ങനെ ആകണം എന്ന് ശരീഅത്തിലില്ല. ശരീഅത്തിൽ അവിടെ നോക്കണം, തുടരുന്നിടത്ത് തന്നെ നോക്കണം. ഉദാഹരണം പറയാം, നമ്മൾ പള്ളി കയറി ചെല്ലുമ്പോൾ നിസ്കരിക്കുന്ന ഇമാം സുന്നിയല്ല, എന്നാൽ എന്താ വേണ്ടത്? അവനെ തുടരാതിരിക്കണം, അവനെ തുടരാതിരിക്കണം. ഇനി അങ്ങനെ അവനെ തുടർന്നാലോ, അവിടെ വ്യത്യസ്തമായ നിയമമുണ്ട് ശരീഅത്തിൽ. സാധാരണക്കാരൻ തുടർന്നാൽ അവന് കറാഹത്ത്, പണ്ഡിതന്മാർ തുടർന്നാൽ ഹറാം. ഇബ്നു ഹജറുൽ ഹൈതമിറുല്ലാഹ് എന്ന് പറയുന്നു. അതിന്റെ വ്യത്യാസം, ഒരു പണ്ഡിതൻ ഈ സുന്നി അല്ലാത്തവനെ തുടർന്ന് നിസ്കരിക്കുമ്പോ സമൂഹത്തിന് കിട്ടുന്ന മെസ്സേജ് സുന്നി അല്ലാതിരിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്, സുന്യൻ ആയിക്കൊള്ളണമെന്നില്ല എന്നാണ്. ആ മെസ്സേജ് കിട്ടിയ ജനങ്ങൾ ഈ സുന്നി അല്ലാത്തവന്റെ പ്രസംഗവും ക്ലാസും കേട്ട് നാളെ ഒരു തീവ്രവാദിയായാൽ, ഒരു ISകാരനായാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് അവരെ തുടർന്ന് നിസ്കരിക്കൽ ഹറാം, സാധാരണക്കാർക്ക് തുടർന്ന് നിസ്കരിക്കൽ കറാഹത്ത്. അത് തന്നെ അവരെ നിസ്കാരം സഹീഹാണെങ്കിലാണ്, നിസ്കാരത്തിന്റെ ഫർള് 9 ആണെങ്കിൽ ആർക്കും തുടരാൻ പറ്റൂല, അത് വേറൊന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമം, ശരീഅത്തിന്റെ നിയമം, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാകും. സുന്നി അല്ലാത്ത ഒരു വ്യക്തിയുടെ രോഗം കാണാൻ പോവാ, അതിന്റെ ഇസ്ലാമിക നിയമം എന്താണ്? ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം എന്താണ്? അത് കാണാൻ പോകുന്നത് സാധാരണക്കാർക്ക് കറാഹത്താണെങ്കിൽ പണ്ഡിതന്മാർക്ക് ഹറാം. അതേസമയത്ത് അമുസ്ലിമിന്റെ രോഗം കാണാൻ പോകുന്നതോ പണ്ഡിതന് ഹറാമൊന്നുമില്ല. അതെന്താ കാരണം? ഒരു അമുസ്ലിമിന്റെ രോഗം കാണാൻ പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കൽ വരൂല എന്നായി ഇമാമികൾ പറയും. എന്തുകൊണ്ട്? എല്ലാവർക്കും അറിയാ, ഇസ്ലാം അംഗീകരിച്ച എല്ലാവർക്കും അറിയാ, അദ്ദേഹം വേറൊരു മതക്കാരനാണ്, അദ്ദേഹത്തിന്റെ ആശയം നമ്മൾ അംഗീകരിക്കുന്നില്ല, അതിനൊരു അംഗീകാരം കൊടുത്തല്ല, അതൊരു സൗഹാർദ്ദത്തിന്റെ പേരിൽ ഒന്ന് പോയി കണ്ടു എന്നേ ഉള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കും. നേരെ മറിച്ചൊരു സുന്നി അല്ലാത്ത മൗലവിക്ക് രോഗമായിട്ട് ഒരു മുസ്ലിം കാന്തപുര ഉസ്താദ് ഒരു മൗലവീനെ കാണാൻ പോയി, സുഖമില്ലാത്തതുകൊണ്ട് രോഗം കാണാൻ പോയി. അപ്പൊ ആൾക്കാർക്ക് തോന്നും ആ മൗലവിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. ഏതുപോലെ നമ്മളല്ലാത്ത ചില സംഘടനയിലുള്ള സുന്നി പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെ പോലെയാണെന്ന് തോന്നും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകള് അപ്പുറത്തിരിക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് മരിച്ചപ്പോ ആ മരിച്ച വീട്ടിൽ പോയി, അവിടെ ക്ഷണിച്ചിട്ടൊന്നുമല്ല പോയത്, മരിച്ചാലുണ്ടാവോ ക്ഷണിക്കൽ, ക്ഷണിക്കാതെ തന്നെ പോയി. വേണ്ട സ്ഥലത്ത് ക്ഷണിക്കാതെയും ഞങ്ങൾ പോകും, അങ്ങനെയാണ് ഞങ്ങൾ ഐക്യത്തിന്റെ ആശയം. അങ്ങനെ ഞങ്ങൾ അവിടെ ഉസ്താദ് അവറുകൾ അവിടെ പോയി. പക്ഷേ അവിടെ ഉണ്ടായ സംഭവ വികാസം എന്തായിരുന്നു? ഒരു മരിച്ച വീട്ടിലുണ്ടായ സംഭവ വികാസം എന്തായിരുന്നു? അത് മുസ്ലിം ഉമ്മത്തും പഠിക്കണം, അല്ലാത്തവരും പഠിക്കണം. ഒരു വലിയ ഒരു പണ്ഡിതൻ
ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതൻ. ഇത് എന്റെ ഭാഷയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഷ പറയാം. ഏതായിരുന്നാലും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ. അങ്ങനെ അദ്ദേഹം ഒരു മരിച്ച വീട്ടിൽ, ഒരു പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റ് മരിച്ചിട്ട് ചെന്നപ്പോ അവിടെ ആ പണ്ഡിതനോട് എങ്ങനെയായിരുന്നു അവിടെ പെരുമാറിയത് എന്ന് ഈ കേരളത്തിലുള്ള ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഞാൻ ചോദിക്കുന്നു, ആരാണ് ഐക്യവിരോധികൾ, ആരാണ് ഐക്യത്തിന്റെ വക്താക്കൾ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ തിരിക്കുന്നു. ആ പെൺകുട്ടിയെ രണ്ട് കഷ്ടമാക്കി കിട്ടിയാലും തിരക്കേടില്ലെന്ന് തോന്നിയ പെണ്ണാണോ യഥാർത്ഥ മാതാവ്? അതല്ല. ആ കുട്ടിയെ ഒന്നും ചെയ്യരുത്, അവൾ എടുത്തോട്ടെ എന്ന് പറയുന്ന ആ ഉമ്മയാണോ യഥാർത്ഥ മാതാവ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥ മാതാവിനെ അതിൽ കണ്ടെത്തുകയായിരുന്നു. നമ്മൾ വിളിച്ച പല പരിപാടികളിലും പലരും വന്നില്ല. നമ്മൾ ഒരു സ്ഥലത്തും അതിന്റെ പേരിൽ ഒരു ആക്ഷേപം പറഞ്ഞില്ല. കാരണം ഓരോ സംഘടനക്കും ഓരോ തീരുമാനങ്ങൾ ഉണ്ടാകും, ഓരോരുത്തർക്കും നയങ്ങൾ ഉണ്ടാകും, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ നമ്മൾ ആക്ഷേപിക്കേണ്ട ഒരു വിഷയമില്ല. വരുന്നവർ വരട്ടെ, വരാത്തവർ വരണ്ട, അങ്ങനല്ലേ നമ്മുടെ ഇസ്ലാമിക പ്രബോധനം? നിങ്ങൾ കണ്ടില്ലേ ഇസ്ലാമിക പ്രബോധനം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്, തർക്കമില്ലാത്തൊരാശയം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നില്ല. നിനക്കും ചിന്തിക്കാം, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നിനക്കും ചിന്തിക്കാം. ഇനിയോ എനിക്ക് ക്ഷണിക്കാൻ, ഹയ്യാ റസൂലാ, എല്ലാരെയും ക്ഷണിക്കാൻ, വരാത്തവനെയും പിന്നെയും പിന്നെയും ക്ഷണിക്കാന്നല്ലാതെ വരാത്തതിന്റെ പേരിൽ ആക്ഷേപം അടുത്ത വാങ്ങിൽ ഉണ്ടാവില്ല. ഹയ്യാ റസൂലാ, നിസ്കരിക്കാൻ വരൂന്ന് വിളിച്ചായിരുന്നു. അപ്പൊ കൃഷ്ണൻ വന്നില്ല, കണാരം വന്നില്ല, ജോസഫ് വന്നില്ല, അതുപോലെ തന്നെ ജന നിസ്കരിക്കാത്ത മാപ്പിളാരും വരാത്തവരുണ്ടാകാം. പക്ഷെ അടുത്ത വാങ്കിൽ വരാത്തവരെ ആക്ഷേപിക്കുന്ന ഒരു പരിപാടി ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ല. പിന്നെയും ഹയ്യാ റസൂലാ, ഇതാണ് ഇസ്ലാമിക പ്രബോധനം. ഈ പ്രബോധനം പഠിച്ചവരാണ് പണ്ഡിതന്മാർ. അവർക്കാരും ഉറുക്ക് എഴുതാൻ നടക്കരുത്. പണ്ഡിതന്മാർക്കറിയാം എങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ നിലനിർത്തണം, എങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് പറയണം, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണം. അത് നന്നായി പഠിച്ചുകൊണ്ടാണ് സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇവിടെ ദീൻ നിലനിർത്തുന്നത്. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇവിടെ ഇത്രയും വലിയൊരു ജനസാഗരം വന്നത് മുതൽ ആരും പോകാതെ ഒരു ചെറിയ തരിമണി വീണാൽ കേൾക്കുന്ന ശബ്ദ അച്ചടക്കത്തോടെ ഇരുന്ന് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണല്ലോ എല്ലാവരും. ഈ ഒരു വലിയ സമൂഹത്തെ ഇവിടെ അൽഹംദുലില്ലാ, നിങ്ങൾക്കൊക്കെ വരാനുള്ള മനസ്സ് തന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ സംഘടന സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അതിന്റെ ആവിർഭാവകാലം മുതലേ പണ്ഡിതന്മാരെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ കെ കെ സദഖത്തു മുസ്ലിയാൻ നവറല്ലാഹു മർക്കദുഹു, മഹാനവറുകൾ ഒരു കാലത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്നു. സദഖത്തു മുസ്ലിയാര് പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ചെവിട് കൊണ്ട് നാദാപുരത്ത് വെച്ച് കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട്ടങ്ങാടിയിലൂടെ നീളക്കുപ്പായം ധരിച്ച് തലയ്ക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാര് പോകുമ്പോൾ കൂക്ക് വിളിക്കാറുണ്ടായിരുന്നു, കൂക്ക് വിളിച്ച് പരിഹസിക്കാറുണ്ടായിരുന്നു, അപഹസിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന് മഹാനായ കെ കെ സദഖത്തു മുസ്ലിയാർ നബറല്ലാഹു മർക്കദു പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്ട് അങ്ങനെ ഒരു സംഭവം പോയിട്ട് കുറ്റ്യാടിയിൽ പോലും അങ്ങനെ ഒരു സംഭവം നടക്കില്ല. പണ്ഡിതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഔന്നത്യം നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ശക്തിയും ബലവുമാണ്. ഈമാനുള്ള ജനങ്ങൾ ഈ സംഘടനയുടെ പിന്നിൽ നിന്നതുകൊണ്ടാണ്. ഈമാനുള്ള ജനങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കണ്ട, എവിടെയെങ്കിലും ആരെങ്കിലും അപഹസിച്ചതുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഈ സംഘടനാശക്തി തകർത്തു കളയാമെന്നോ ഇതിന്റെ പിന്നിൽ ആരും ഇല്ലാതെയാകുമെന്നോ ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവർക്ക് ആ തെറ്റ് തിരുത്തുന്നത് അവർക്ക് ഹൈറാണെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇതൊരു ആദർശമാണ്, ഇതൊരാശയമാണ്, ആശയം അതാണ്. തങ്ങൾ പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ സർവകാലത്തും അവിടുത്തെ ഉമ്മത്തുകളുടെ കൂടെ ഒരു മടയിലുള്ള ചെറിയ കുട്ടികളെ സംരക്ഷിക്കുന്ന സിംഹത്തെ പോലെ ഈ ഉമ്മത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ മുജാഹിദീങ്ങൾ കേട്ടാ സീർക്കായി പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഒരു സിംഹത്തിന്റെ കൂട്ടില് കുട്ടികളെ കൂട്ടിയിട്ട് ആ തള്ളയായ സിംഹം നിൽക്കുന്ന പോലെ സംരക്ഷിച്ചു നിൽക്കുകയാണെന്നാണ് ഇമാം ബുസൈരി തങ്ങൾ. ബുറുദ 25 ദിവസം സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി 25
പ്രഭാഷണം നടത്തി, അതിന്റെ മെമ്മറി കാർഡും അതുപോലെ സി ഡി ഒക്കെ കിട്ടും, എല്ലാവരും തീർത്തുനിന്ന് കേട്ടു നോക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലതിഹി, നബിതങ്ങൾ ആദർശത്തിന്റെ സംരക്ഷണത്തിലാണ് ഈ ഉമ്മത്തിനെ സംരക്ഷിച്ചുകൊണ്ടുവന്ന്. ആദർശം പോയാൽ ഈ ഉമ്മത്തിന് നിലനിൽപ്പില്ല. അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങൾ പലതുണ്ട്. ആ ആദർശങ്ങളെല്ലാം സത്യമാണ്. ഒരാൾക്കും അതിലൊരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ വിഷയം. ഞാൻ പറഞ്ഞത്, ഒരു സാധാരണക്കാരൻ സുന്നിയല്ലാത്ത ഒരു വ്യക്തിയുടെ രോഗം കാണാൻ പോയാൽ കറാഹത്ത്, പണ്ഡിതന്മാർ പോയാൽ ഹറാം. ഇമാമിങ്ങൾ ഇമാം ഇബ്നു ഹജ്ർ ഹൈതമി രേഖപ്പെടുത്തിയ ശരീഅത്തിന്റെ നിയമമാണ്. പള്ളി പറയാൻ കഴിയും, നമുക്ക് ഇമാമിങ്ങളെ വിട്ടുകൊണ്ടൊരു സുന്നി ഉണ്ട്. ഇമാമിങ്ങളെ വിട്ട് ഇസ്ലാമിനെ നോക്കാൻ പോയവരല്ലേ ഖുർആൻ ഓതിയിട്ട് തീവ്രവാദവും ഭീകരവാദവും ഇവിടെ പ്രസംഗിച്ചതും ക്ലാസ് എടുത്തതും അതിന്റെ പേരിൽ മുസ്ലിം സമുദായം മൊത്തത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതും? ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് അവരവന്റെ ഇഷ്ടാനുസരണം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടല്ലേ ഇത് നമുക്ക് കണ്ണടക്കാൻ പറ്റുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ആ ഇമാമിങ്ങൾ സർവ്വ വിഷയങ്ങളിലും നിയമം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം. ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിലൊരു വിഷയമാണ് വൈവാഹിക ജീവിതം. അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വിശദീകരണം നൽകുന്നില്ല. 5 ദിവസം വൈവാഹിക ജീവിതം മാത്രം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ശരി, 4 പാർട്ടുകളായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചു ഇസ്ലാമിക നിയമങ്ങൾ. അതിലൊന്നാണ് മുനാകഹാത്ത്, വൈവാഹിക ജീവിതത്തിന്റെ നിയമങ്ങൾ. ആ വൈവാഹിക ജീവിതം എന്തിനാണ്? ഖുർആൻ അത് പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. അതെന്തിനാണ് ജോഡിയാക്കിയത്? ലിതസ്കുനു ഇലൈഹാ, ആ ഇണകളിലേക്ക് നിങ്ങൾ സമാധാനത്തോടെ ചെന്നുകൂടാനാണ്. ആകയാൽ വിവാഹം മനസ്സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്, സമാധാനപരമായ ജീവിതം. മറ്റൊന്ന്, വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചു. അത് ഖുർആൻ തന്നെ സാക്ഷിയാണ്. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്ത അയുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഇവിടെ അന്ത്യനാൾ വരെ ഇവിടെ സമൂഹ സൃഷ്ടി ഉണ്ടാകണം, മനുഷ്യ വംശം ഇവിടെ നിലനിൽക്കണം, അതിനാണ് വിവാഹം. അങ്ങനെ ഒരു വിവാഹം നടന്നാൽ ആ വിവാഹത്തോടെ സന്തോഷകരമായി ജീവിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഇസ്ലാം വിവാഹമോചനം നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടോ ഏതെങ്കിലും ഒരു ഡോക്ടർ ഏതെങ്കിലും ഒരു ആരോഗ്യമുള്ള ഒരാളോട് പല്ലെടുത്ത് കളണമെന്ന് പറയൂ? അങ്ങനെ പറയൂല, അങ്ങനെ പറയൂല. ചിലപ്പോ പല്ല് വേദന ഉണ്ടാവും, ചിലപ്പോ പല്ല് വേദന ഉണ്ടാവും, ചിലപ്പോ തലവേദന ഉണ്ടാവും. അത് പല്ലിന്റെ തകരാറാണ്, തലവേദന തലയുടെ തകരാറാണ്, അപ്പുറത്തിരിക്കുന്ന ആളെ തകരാറല്ല. മനസ്സിലായില്ലേ? അപ്പോ പല്ലിന് തകരാറ് സംഭവിച്ചാൽ ആ പല്ല് ഡോക്ടർമാരെന്ത് പറയും? പെട്ടെന്ന് പല്ലെടുക്കാൻ പറയില്ല. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും എത്ര നാശായാലും പല്ലെടുക്കരുത് അങ്ങനെയും പറയില്ല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളുമായി നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുകയാണെങ്കിൽ, അങ്ങനെ തോന്നല്ല, ബാശിറൂഹുന്നബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് നല്ല സ്വഭാവത്തിലും നല്ല പെരുമാറ്റത്തിലും നല്ല സന്തോഷത്തിലും കൂടി ജീവിക്കണം. എന്നിട്ട് ഫൈൻ കരിഹുത്തു മൂഹുന്ന, നിങ്ങൾക്ക് ഭാര്യമാരോട് മനസ്സിന് ചെറിയ നീരസം തോന്നുന്നുവെങ്കിൽ, ഫാസാ അന്തക്രഹു ഷൈഅൻ വയജഅലു അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾക്ക് ആ നീരസം തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹു അതിൽ വലിയ നന്മ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഭാര്യമാരുമായി തെറ്റല്ലേ അകലല്ലേ എന്ന് ഖുർആൻ പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. നിസാ സൂറത്തിൽ അത് കാണാം. ഇത് പുരുഷന്മാരോട് നിർദ്ദേശിക്കുമ്പോൾ തന്നെ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അയ്യും അമ്രാത്തിൻ സാലത്ത് സൗജഹ തലാഖ മിൻ ഗൈരി ബഹ്സിൻ ഫഹറാമുൻ അലൈഹിൽ ജന്ന, നീ വെറുതെ ഭർത്താവിനോട് എന്റെ വിവാഹമോചനം നടത്തി തരൂ എന്ന് പറയല്ലേ, അങ്ങനെ പറഞ്ഞാൽ നിനക്ക് സ്വർഗം ഹറാമാണ്. അപ്പൊ സ്ത്രീകളെയും ഉപദേശിച്ചു ശരീഅത്തുൽ ഇസ്ലാം, പുരുഷന്മാരെയും ഉപദേശിച്ചു ചെറിയ നീരസത്തിനു വേണ്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പാടില്ല. എന്നാലോ പുരുഷന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കുറച്ച് പ്രശ്നങ്ങൾ കൊടുത്തു, സ്ത്രീകൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ? വിവാഹം കഴിക്കുമ്പോ വിവാഹ മൂല്യം കൊടുക്കണം പുരുഷൻ, സ്ത്രീ ഇങ്ങോട്ടൊന്നും കൊടുക്കണ്ട. നേരത്തെ തങ്ങളെ പോലെ പറഞ്ഞ ജോഡിയാണ്, പക്ഷെ ആ ജോഡി തന്നെ നിങ്ങൾ ആലോചിച്ചു, പുരുഷന്മാർ അങ്ങോട്ടൊന്നും കൊടുക്കണം, അതേസമയത്ത് സ്ത്രീ ഇങ്ങോട്ടൊന്നും കൊടുക്കണ്ട. അങ്ങനെയാണ് വിവാഹ മൂല്യം കൊടുക്കണം. വിവാഹ മൂല്യം കൊടുത്ത് അവൻ സ്വീകരിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിന് അവളെ ഇഷ്ടത്തിന് തലാക്കി ഇല്ലാനുള്ള വകുപ്പുണ്ടാക്കി കൊടുത്താൽ നല്ല പരിപാടിയായില്ലേ? കാരണം ഒരു 10 പവനും എടുത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് പിറ്റേന്ന് ഇവള് ഞാൻ നിന്നെ തലാക്കി അല്ലിരിക്കുന്നു എന്നും പറഞ്ഞ് ഇവളങ്ങനെ പോയി വേറൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പോയാൽ
അവിടുന്ന് ഒരു പത്ത് പവനിട്ടുമല്ലോ, പിന്നെ അതിന്റെ പിറ്റേന്ന് പിന്നെയും പത്ത് പവനിട്ടുമല്ലോ. ഇങ്ങനെ ഒരു നിയമം വന്നാൽ ആ നിയമം ശരിയാവുമോ? അതുകൊണ്ട് വിവാഹ മൂല്യം കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കുന്ന പുരുഷന് ഫലാക്ക് പറയാനുള്ള അവകാശവും അധികാരവും പുരുഷന് മാത്രം കൊടുത്തു. സ്ത്രീക്ക് കൊടുത്താൽ അവളതൊരു ബിസിനസ്സായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾക്ക് കൊടുത്തില്ല. എന്നാൽ പിന്നെ അവൾക്ക് ഒരിക്കലും വിടാൻ പറ്റാത്ത രീതി പണമില്ല, അതിന് വേറെ മാർഗം ഹുൽഹ എന്നും ഫസ്ഹ് എന്നും പേരായി. അവർക്ക് വിടേണ്ട സാഹചര്യം അനിവാര്യമായാൽ വിടാനുള്ള ചുറ്റുപാടും അള്ളാഹു തആല തന്നെ അനുവദിച്ചു കൊടുത്തു. ശരീഅത്തുൽ ഇസ്ലാം ഇതിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് ഇസ്ലാം. യുരീദുല്ലാഹു ബികുമൽ യുസ്ര വലാ യുരീദു ബികുമൽ ഉസ്ർ. ഒരു പ്രയാസവുമില്ലാത്ത മതം, അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിക ശരീഅ. നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും ഖുർആൻ പറയുന്നില്ല. ഇനി അഥവാ അവൾക്കൊന്ന് പിണങ്ങണം എന്നൊരു തോന്നല്, അവൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ല, അങ്ങനെ ഒരു ചുറ്റുപാട് വന്നാലോ, ഖുർആൻ പറയുന്നു നിങ്ങൾ വിവാഹമോചനം നടത്തരുതേ. വല്ലാത്തി തഖാഫൂന നുസൂസഹുന്ന ഫഈദൂഹുന്ന. നല്ല നല്ല മുത്തുമണി പോലത്തെ ഉപദേശം കൊടുക്കണം. ഞാൻ നിന്നെ വിവാഹം കഴിച്ച് നമ്മൾ പിരിയാനാ, നമ്മൾ ഒരുമിച്ച് കൂടിയ പിരിയാനാ, നമ്മൾ ഈ പണമൊക്കെ ചെലവഴിച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇത് സന്തോഷത്തിൽ പങ്കെടുത്ത് പിരിയാനാ, അവർക്കൊക്കെ ദുഃഖാവൂലേ, നമുക്കൊന്നിച്ചു പോകണം. നല്ല ഉപദേശം ഭാര്യയ്ക്ക് നൽകണം. എന്നിട്ട് അവൾ പിന്നെയും വിളിച്ചിട്ട് വരുന്നില്ല. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഇവനെന്ത് ചെയ്യും? ഇവന് വേറൊരു പെണ്ണിനെ തേടി പോകാൻ നിവൃത്തിയില്ലല്ലോ. വഹ്ദുറുഹുന്ന ഫിൽ മവാജി. അവളൊന്ന് റെഡിയിൽ വരാൻ വേണ്ടി കിടപ്പറയൊന്ന് മാറ്റി കിടക്കണം. എന്നിട്ട് അവൾ റെഡിയിൽ വരുന്നില്ലേ, എന്നാൽ പരിക്ക് പറ്റാൻ പാടില്ല, രക്തം വരാൻ പാടില്ല, അതുപോലെ തന്നെ പൊട്ടുണ്ടാകാൻ പാടില്ല. ഇമാം റുയാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ടവലുകൊണ്ട് ഒരു ചൊട്ട് കൊടുക്കണം, മിന്തിയിലുകൊണ്ട് ടവലുകൊണ്ട് ഒരു ചൊട്ട് കൊടുക്കണം, അതുപോലെ അല്ലെങ്കിൽ കൈകൊണ്ടൊരു ചൊട്ട് കൊടുക്കണം. റുയാൻ ഇമാം റളിയല്ലാഹു അങ്ങനെയാ പറഞ്ഞു. അങ്ങനെ ചെറിയ പരിക്കില്ലാത്ത ചെറിയ അടി, എന്തിനാ? ഇതിന് ഗൗരവം ബോധ്യപ്പെടുത്താനാ. നമ്മൾ ചെറിയ നമ്മുടെ മക്കൾ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ മക്കളോട് വെറുപ്പുണ്ടായിട്ട ബാപ്പ അടിച്ച് നിസ്കരിപ്പിക്കണമെന്ന് ഹരീസിൽ പറഞ്ഞത് അല്ല, മറിച്ച് ആ അടി എന്ന് പറയുന്ന അടിയല്ല, കുട്ടികൾക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയെന്നുള്ളൂ. അല്ലാതെ അടിച്ച് വേദനിപ്പിച്ച് വിഷമിപ്പിക്കാനുള്ളത്, അങ്ങനെ കുട്ടികളെ വേദനിപ്പിക്കാനും അതുപോലെ തന്നെ പ്രയാസപ്പെടുത്താനൊന്നും വകുപ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊന്നും അതുകൊണ്ടും ശരിയാകുന്നില്ല. ഫൈൻ അസാനക്കും, അതോടെ അവർ റെഡി ആയാലെന്നാ ഖുർആൻ പറയും, ഏകദേശം റെഡി ആവുന്ന ഫല തബൂ അലൈഹിന്ന സബീല. പിന്നെ നിങ്ങൾ അവളോട് അടുത്ത ദിവസം നിങ്ങൾ സന്തോഷം പങ്കിടാൻ വേണ്ടിയിരുന്നു, നീ മെന്നാൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇന്നലെ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, മെന്നാൻ ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ, ഇങ്ങനത്തെ ഒരു വർത്താനവും പറയാൻ പാടില്ല. ഫല തബൂ അലൈഹിന്ന സബീല, അവൾക്ക് ആക്ഷേപമോ പ്രയാസം ഉണ്ടാകുന്ന ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല. അവൾക്ക് നല്ല സന്തോഷം കൊടുത്തിരിക്കണം. ഇന്നല്ലാഹു കാന അലിയ്യൻ കബീറ. നീ ഓർക്കണം, ഒരു വണ്ടിയുടെ ഡ്രൈവർ, ആ ഡ്രൈവർക്ക് നിയന്ത്രണാധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വണ്ടിയിലുള്ള യാത്രക്കാർക്കും പുറത്തുള്ളവർക്കും പ്രയാസം ഉണ്ടാകുന്നതൊക്കെ നിയന്ത്രിക്കാൻ അരിജാലു ഖവാമുനാല നിസ. സ്റ്റിയറിംഗ് പിടിക്കുന്ന പുരുഷന്മാരാന്ന് പറഞ്ഞാൽ ഈ യാത്രക്കാർക്കും പുറത്തുള്ളവർക്കും ബുദ്ധിമുട്ടാകുന്ന സ്റ്റിയറിംഗ് പിടിക്കാനല്ല പറഞ്ഞത്, അവരെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുള്ള സ്റ്റിയറിംഗ് പിടിക്കാനാണ് പറഞ്ഞത്. ഇന്നല്ലാഹു കാന അലിയ്യൻ കബീറ. അല്ലാഹു തആല ഉന്നതനാണ്, വലിയവനാണ്. നിശ്ചയം ആ ബോധം നിനക്കുണ്ടാകണം. അല്ല, ഈ പല്ല് ഗുളിക കുടിച്ചിട്ടും മരുന്ന് കുടിച്ചിട്ടും അടച്ചിട്ടും ഒന്നും നിൽക്കുന്നില്ല, പല്ല് പിന്നെയും വേദനയാകുന്നു. പല്ല് വിചാരിച്ച സ്ഥലത്ത് നിൽക്കുന്നില്ല, അങ്ങനെ വന്നാൽ പിന്നെ ആ പല്ല് എന്ത് ചെയ്യും? എന്നാല് അതിന്റെ അപ്പുറം എന്തെങ്കിലും ചികിത്സകളുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കണം. അതാണ് ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമ, അവർക്കിടയിൽ തർക്കം നിങ്ങൾ ഭയപ്പെട്ട് പരിസരം തെറ്റുന്നു എന്ന് കണ്ടാൽ, അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരാള്, അദ്ദേഹത്തിന്റെ കുടുംബം ഒരാള്, രണ്ടാളുകൾ അവര് ഇരുന്ന് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇഞ്ഞുരീതായ സലാഹൻ, അവര് നന്മയാണ് ഉദ്ദേശിക്കുന്നത്, യുവഫിഖല്ലാഹു ബൈനഹുമ, അവർക്ക് ശേഷമുള്ള ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു കാര്യം തീരുമാനമെടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകും. ഇന്നല്ലാഹു കാന അലീമൻ ഖബീറ. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ. 8 കൊല്ലത്തോളം വിദേശത്ത് പോയ ഒരാൾ ഖത്തറിൽ, അദ്ദേഹം നാട്ടിൽ വരുന്നില്ല, കണ്ണൂർ ജില്ലയിലെ തൂവക്കുന്നിലാണ്, അദ്ദേഹത്തിന്റെ നാടല്ല പെണ്ണിന്റെ നാട്. ഈ പെണ്ണ് എത്ര വിളിച്ചിട്ടും വരുന്നില്ല, കുടുംബം വിളിച്ചിട്ടും വരുന്ന ആരും പറഞ്ഞു വരുന്നില്ല. ഇവളെ ഒന്ന്, ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ, ഒരു തലാഖ് കിട്ടണം എന്ന് ആഗ്രഹിച്ചു എല്ലാവരും നാട്ടുകാരൊക്കെ. വിനീതനായ എന്നോട് വന്ന് സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ശ്രമം നടത്തി നോക്കാം, ആവശ്യം തലാഖാണ്, കാരണം ഈ പെണ്ണിനൊരു ജീവിതം വേണ്ടേ. അങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിച്ചു, ദുബായിൽ ഒരു ദിവസം വിളിപ്പിച്ചു. അദ്ദേഹം വന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ നല്ല ഉപദേശം കിട്ടി. ഇയാൾ തലാഖില്ലാൻ തയ്യാറാകുന്നില്ല, വരാണ്ട് റെഡിയുമില്ല, ഞാൻ നാട്ടിലോട്ട് വരുമില്ല, തലാക്കോട്ട് ജില്ലയില്ല. ഖുർആൻ അതിനെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ വളരെയേറെ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തലാക്കില്ലാത്തതിന്റെ കാരണം, തലാക്ക് ചൊല്ലിയാൽ അവളുടെ സ്വർണം ഞാൻ കുറെ എടുത്തിട്ടുണ്ട്, അത് കൊടുക്കാൻ എൻ്റെ അടുത്തില്ല. ഞാൻ പറഞ്ഞു, സ്വർണം നീ പിന്നെ കൊടുത്തോ, ആ പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെടുത്തണ്ട,
അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ തലാക്ക് കൊടുത്താൽ അവർ കേസിന് പോകും, അപ്പൊ ഞാൻ കുടുങ്ങിപ്പോകും, പിന്നെ നാട്ടിലിറങ്ങില്ല. ഞാൻ പറഞ്ഞു, അതിനൊരു കാര്യമുണ്ട്, തലാഖിന്റെ കടലാസ് അവരെ കൈ കൊടുത്താലേ കേസിന് പോകാൻ കഴിയുള്ളൂ, കടലാസ് ഞാൻ സൂക്ഷിച്ചോളാം. അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് അദ്ദേഹം തലാഖ് ചെയ്യില്ലേതിനാൽ ആ പെണ്ണ് പിന്നീട് വിവാഹിതയായി നല്ല സുഖസുന്ദരമായി ഇപ്പൊ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ ഒരു അനുഭവമാണ്. അപ്പൊ തലാഖ് തീരേ വേണ്ട. ആ തൂക്കുന്നേരം മൂസാജി അവിടെ ഇരിക്കുന്നു, തൂക്കുന്നതിന്റെ അടുത്തുള്ള പോയിൽ ഒരു മൂസാജി ഇരിക്കുന്നു. ആ വിഷയത്തിൽ ഇടപെട്ടാലും പലരും ഈ സദസ്സിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കാനാണ്, ചിലപ്പോൾ തലാഖ് അനിവാര്യമായി വരും. ഒരു പല്ല് വേദനയായി ഒരു നിവൃത്തിയില്ലെങ്കിൽ, എടുത്തു കളഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള പല്ല് കൂടി ഉപയോഗിക്കാൻ കഴിയില്ല, ചിലപ്പോ ഉറങ്ങാൻ തീരെ കഴിയില്ല. അവിടെ പിന്നെ തീരേ വിവാഹമോചനം പാടില്ല എന്ന് പറയുന്ന ചില ആശയങ്ങൾ ഉണ്ടാകും. അവരാശയം അനുസരിച്ച് അവർക്ക് നീങ്ങുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആ ആശയം ബുദ്ധിപരമാണെന്ന് തോന്നുന്നില്ല. കാരണം കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും പ്രശ്നവും പ്രയാസവുമായിട്ട് ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനേക്കാൾ എത്രയോ നല്ലത് വേർപിരിഞ്ഞ് വേറെ ഒരു ഭർത്താവും ഭാര്യയുമായി സന്തോഷകരമായി ജീവിക്കുന്നതല്ലേ. അതൊരനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ട വിഷയമാണ്. അതാണ് നേരത്തെ തങ്ങളവറുകൾ എമർജൻസി ഡോർ എന്ന് പറഞ്ഞത്, അനിവാര്യ സമയത്ത് തുറക്കാനുള്ളതാണ്. അത് തന്നെ നിർവഹിക്കുമ്പോൾ ഖുർആൻ ഒറ്റ വാക്കിൽ ഒറ്റയിരുപ്പിൽ മൂന്ന് തല വിരോധിക്കപ്പെട്ടതാണ്. വിരോധിക്കപ്പെട്ടതാണെന്ന് മക്രൂഹ് എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ടത്, ഒറ്റയിരുപ്പിൽ മൂന്ന് തല വിരോധിക്കപ്പെട്ടതാണ് ശരീഅത്തിൽ തന്നെ മക്രൂഹ്. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, തലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ അബ്ഗദുൽ ഹലാലിയിൽ എന്താ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതി, അനിവാര്യ സമയത്ത്. അങ്ങനെ അല്ലല്ലേ, നമ്മളെ പല്ലെടുക്കാൻ തന്നെ നമ്മളൊരു സന്തോഷമുള്ളായിരിക്ക, നിവൃത്തിയില്ലെങ്കിൽ എടുക്കുന്നതല്ലേ. ഇതുപോലെ അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യർ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണ് തലാഖ്. അങ്ങനെ ഒരു തലാഖ് സംഭവിച്ചാൽ അവിടെ തന്നെ നിങ്ങൾ ഓർക്കണം, ഒരുപാട് സ്ട്രിക്റ്റാക്കുകയാണ് നിയമം. അവൾ മെൻസസ്സുള്ള സമയത്താണെങ്കിൽ പാടില്ല. മെൻസസ്സുള്ള സമയത്ത് സ്വാഭാവികമായും ഒരു ഭർത്താവിന് ചെറിയ മടുപ്പുണ്ടാകാൻ സാധ്യതയുള്ള സമയം, ആ സമയത്ത് തലാഖ് പാടില്ല. എന്നാ മെൻസസ്സുണ്ടായി, കുളിച്ച് വൃത്തിയായാലോ, വൃത്തിയായതിനു ശേഷം ഒരു പ്രാവശ്യം അവളുമായി ബന്ധപ്പെട്ട് പോയാൽ പിന്നെ തീരെ പാടില്ല, സ്റ്റോപ്പ്, അവിടെയും പറ്റൂല. ഇങ്ങനെ വളരെ കർക്കശമായി അതിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം ശരീഅത്തിന്റെ നാല് ഭാഗത്തും നമുക്ക് കാണാം. അഥവാ അനിവാര്യമായൊരു ഘട്ടത്തിൽ തലാഖ് ചൊല്ലേണ്ടി വന്നാൽ തന്നെ ഒറ്റയിരുപ്പിൽ മൂന്ന് തലാഖ് പറയാനല്ല പറഞ്ഞത്, മറിച്ച് അത്തലാഖ് മർത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഹ്സാൻ, ഒരു തലാഖ്. ആ തലാഖ് ചൊല്ലിയാലും അവനുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്നില്ല, മറിച്ച് അവൾക്ക് ചെലവ് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അവളുമായി പൂർണ്ണമായി അവളെ മാറ്റി നിർത്തുന്നില്ല. കാരണം അവളുമായുള്ള ബന്ധം പിന്നീട് ബാക്കി വെക്കുക. ഇദ്ദയുടെ കാലത്തിനിടയിൽ അവനോ അവൾക്കോ മനസ്സിന് മാറ്റമുണ്ടായാൽ ഒരു വിവാഹമില്ലാതെ തന്നെ അവന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇനി അഥവാ അത് കഴിഞ്ഞു, ഇദ്ദയുടെ കാലം ദീക്ഷാകാലം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ അവനെ വീണ്ടും വേണമെങ്കിൽ രക്ഷിതാവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ചാൻസ് പിന്നെയും ബാക്കിയുള്ളൂ. അങ്ങനെ രണ്ടാമത് വീണ്ടും തലാഖ് ചൊല്ലാൻ ഒരു അവസരം കൂടി, അവിടെയും പിന്നെയും ചാൻസ് ഉണ്ട്. മൂന്ന് തലാഖ് ചൊല്ലി ഇതൊരു തമാശയാക്കാൻ പറ്റൂലല്ലോ. മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും അത് തമാശയാക്കാൻ പറ്റൂല, വെവ്വേറെ തമാശയാക്കാൻ പറ്റില്ല. ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയം. അങ്ങനെ ചൊല്ലിയവനൊരു ശിക്ഷ, ആ ശിക്ഷയാണ് ഇനി നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ വകുപ്പില്ല, വകുപ്പ് നീ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടന്നാലേ നടക്കുള്ളൂ. അത് അവന് കൊടുത്ത ശിക്ഷയാണ്. മൂന്ന് തലാഖ് ഒന്നിച്ച് ചൊല്ലിയവനായാലും ശരി, വെവ്വേറെ ചൊല്ലിയവനായാലും ശരി, മൂന്ന് തലാഖ് ചൊല്ലിയവന് കൊടുത്ത ശിക്ഷയാണ്. അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നടന്നാലേ അവളെ പിന്നീട് വിവാഹം ചെയ്യാൻ വകുപ്പുള്ളൂ. ഇങ്ങനെയല്ലേ ഇസ്ലാം? മൂന്ന് തലാഖ് ചൊല്ലണം നീ വല്ല ഇമാമികൾ പറഞ്ഞു, മൂന്ന് തലാഖ് ഒന്നിച്ച് ചൊല്ലണം. പക്ഷേ ഇസ്ലാമിക ശരിയാണ്. അതിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് സഹാബത്ത് പഠിച്ചു. ആ സഹാബത്തിൽ വലിയ പ്രമുഖനായ സഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആർക്കും തർക്കമില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് അള്ളാഹുവിനോട് വിരോധമുള്ളവരാണ് റാഫിദുകൾ. ശരിക്കും മനസ്സിലാക്കി, ആ റാഫിദുകളാണ് തറാവീഹ് എന്ന ഒരു നിസ്കാരമില്ല എന്ന് വാദിച്ചു. റാഫിദത്ത്, അവർ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് ഇല്ലാത്ത ഒന്ന് 20 റക്അത്ത് നടപ്പാക്കിയതാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിന്റെ വിരോധിയാണെന്ന് റാഫിദത്ത് വാദിച്ചു. ആ റാഫിദത്തിനെ കോപ്പി അടിച്ചവരാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ. ശരിക്കും മനസ്സിലാക്കണം, ആ റാഫിളത്ത് തന്നെയാണ് മാസം കണ്ടാൽ പെരുന്നാളാക്കി കൂടാ കണക്ക് നോക്കണം എന്ന് പറഞ്ഞത്, ഇബ്നു തൈമിയ്യ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ റാഫിളത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു പുണ്യകർമ്മവും ചെയ്യാൻ പാടില്ലെന്ന് വാദിച്ചത്. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ മുഖത്താവും പഴച്ചുപോയി എന്ന് അവർ പറഞ്ഞു. നബി ചെയ്യാത്ത ഒരു പുണ്യകർമ്മം ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, റബീഉൽ അവ്വൽ വരികയാണ്, ഇപ്പൊ ഒരു കൂട്ടർ നോട്ടീസും കൊണ്ടിറങ്ങും ഭിന്നിപ്പിക്കാൻ വേണ്ടി. നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കാൻ പാടില്ല. അതിന് അവരെന്താ പറയാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മൗലിദ് കഴിച്ച് ഭക്ഷണം കൊടുത്തില്ല. നിങ്ങൾ അവരോട് ചോദിക്കണം,
നിങ്ങളെ പുതിയ വീടുണ്ടാക്കി ഗൃഹപ്രവേശനം നടത്തുന്ന ദിവസം നിങ്ങൾ മൗലൈമാര് ഭക്ഷണം കഴിച്ചില്ലേ? നബി തങ്ങൾ അങ്ങനെ ഒരു വീടുണ്ടാക്കി, ആ വീട്ടിൽ താമസിക്കുന്ന ഗൃഹപ്രവേശ ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ മൗലൈമാരോട് ചോദിച്ചു. അവർ പറയില്ല. പിന്നെ എങ്ങനെ ഈ മൗലവി ഇങ്ങനെ ഈ വീടുണ്ടാക്കിയിട്ട് പുതിയ വീടുണ്ടാക്കിയിട്ട് ആ ഭക്ഷണം കൊടുത്തത്? അതിന് അദ്ദേഹത്തിന് ഒരു ന്യായമുണ്ട്. ഞാൻ എന്താ അറിയോ, എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണമെന്ന് ഖുർആനിലുണ്ട്. എന്നാ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് സ്വന്തം വീടുണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ ഒക്കെ സന്തോഷം ഞങ്ങളുടെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി ജനിച്ച ദിവസമാണ് ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം. കാരണം സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ. ആ സ്വർഗമാണ് ഞങ്ങളെ വീട്, ഞങ്ങളെ ഇവിടെയുള്ള വീട്. ഞങ്ങളെ വീടല്ല ഇവിടെയുള്ള നാട്, ഞങ്ങളുടെ നാടല്ല ഞങ്ങളെ വീട്, സ്വർഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതേസമയത്ത് ആ സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ളതാണ് ഞങ്ങളെ വീട്, അതുകൊണ്ട് അതാരും തകർക്കാൻ വരരുത്. അതുപോലെ അതിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താമസിക്കാനുള്ളതാണ് ഞങ്ങളുടെ നാട്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിനോടുള്ള കൂറ് ആരും ചോദ്യം ചെയ്യരുത്. കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളെയും ശത്രുക്കൾ ഭീഷണിപ്പെടുത്തിയത് നിങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നവർക്ക്. കാരണം ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, തൗഹീദുണ്ടോ, അവര് ദേശക്കൂറുള്ളവരായിരിക്കുമെന്ന് എല്ലാ അബൂജഹലിനും അറിയാം, എല്ലാ മതവിരോധികൾക്കും അറിയാം. അതുകൊണ്ടാണ് അഖ്രിജു മിൻ ദിയാരിഹിം ഇങ്ങനെ തുടങ്ങിയിട്ട് അമ്പിയാക്കളോടൊക്കെ ഭീഷണിപ്പെടുത്തിയത്. കാരണം നാട്ടിനോട് ദേശത്തോട് കൂറില്ലാത്ത ഒരു നബി ഉണ്ടായിട്ടില്ല, ഒരു മുസ്ലിം ഉണ്ടാവില്ല. അതാണ് നേരത്തെ പ്രസിഡന്റ് സുൽത്താൻ റയീസുല്ലമ അവർ സൂചിപ്പിച്ചത്. അപ്പോ നമ്മുടെ യഥാർത്ഥ നാട് ഇത് സ്വർഗത്തിലേക്കുള്ള വഴി മാത്രമാണ്. യഥാർത്ഥ നാടും വീടും സ്വർഗമാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവിന്റെ ജന്മമാണ് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിനം. അന്ന് അവർ ആ സന്തോഷത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു. അത് ഹറാമാണെന്ന് പറയാൻ ശരീഅത്തിൽ ഒരു നിയമമില്ല, അത് കറാഹത്താണെന്ന് പറയാൻ നിയമമില്ല, അത് പുണ്യകർമ്മമാണെന്നാണ് ഇമാമിങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയത്. ആ ഇമാമിങ്ങളെ തള്ളിയിട്ട് ആ ഒരു നേതാവിന്റെ ജന്മത്തിൽ സന്തോഷിക്കുമ്പോൾ ഇവിടെ ഭിന്നത ഉണ്ടാക്കിയത് ആരാണ്? ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ചു, റാഫിളത്തിന്റെ വാദം. ആ റാഫിളത്തിന്റെ വാദമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 തറാവി പുതായി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിലെ ഇല്ലെന്ന വാദം. അതിവിടെ കൊണ്ടുവന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2 ബാങ്ക് കൊടുത്തുകൊണ്ട് ജുമാ നിർവഹിച്ചു. ഇമാം ബുഖാരി അത് സ്ഥിരപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി. ഒരു പണ്ഡിതനും തർക്കമില്ല, അതിവിടെ പാടില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ പ്രശ്നം സൃഷ്ടിച്ചതാരാണ്? ഭിന്നത മുഴുവനും ഇവിടെ മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്നതാരാണ്? എന്നാ അവിടെ നിന്നൊക്കെ പോയിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശിരിക്കും ആയിരിക്കും. അവിശ്വാസി തന്നെ അവിശ്വാസി ഇല്ലാത്ത ആള്, നേരത്തെ ഇവിടെ അവിശ്വാസി പറഞ്ഞല്ലോ. പിന്നെ മുശിരിക്കും, മുശിരിക്കും ബഹുദൈവ വിശ്വാസിയായിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നാളെ കഴിപ്പാക്കല്ലേ. ഇത് മുജാഹിദിന്റെ അൽമനാറിൽ അവരെഴുതി വെച്ചതാണ്, അവരെ മുഖപത്രത്തിൽ. ഇനി രണ്ട് മുജാഹിദും കൂടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, രണ്ടു കൂട്ടർ ഒന്നായിട്ടുള്ളപ്പോൾ എഴുതി വെച്ചതാണ്. അതായത് മഖ്ബറകളിലേക്ക് നേർച്ച ചെയ്യുന്നവർ ബഹുദൈവ വിശ്വാസികളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. ഒരു മൗലവിയുടെ പ്രസംഗം, സുന്നി മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടികളെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നു കളയണം, കാരണം അവരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായിരിക്കും. അത് പ്രസംഗിച്ച ആ ക്ലിപ്പ് എത്ര സ്റ്റേജിൽ ഞാൻ തന്നെ കേൾപ്പിച്ചതാണ്. അപ്പൊ ഈ തീവ്രവാദാശയം, ഈ തീവ്രവാദ ആശയം അംഗീകരിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികൾ, റാഫിളത്തിന്റെ ആശയം. അവരുടെ മറ്റൊരാശയമാണ് അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന ആശയം, അള്ളാഹു കസേരയിലിരിക്കുന്നു എന്ന ആശയം. ഈ വിഷയത്തിലാണ് നമ്മുടെ വാഴക്കാട് ഖണ്ഡനം കഴിഞ്ഞതിന് ശേഷം മുജാഹിദ് മൗലവിമാരിൽ രണ്ടായത്. മുജാഹിദ് മൗലവിമാരിൽ സുല്ലമിയുടെ പക്ഷം, ഉമർ സുല്ലമിയുടെ പക്ഷം പഠിച്ചവരെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ആ ആയത്തുകളൊക്കെ ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കണം. അബ്ദുറഹ്മാൻ സലഫിയുടെ പക്ഷം, എ പി അബ്ദുൽ ഖാദർ പക്ഷം അങ്ങനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട, അതൊക്കെ പഠിച്ചവര് കസേരയുണ്ട് എന്ന് തന്നെ പറയണം, കയ്യും കാലം ഉണ്ട് എന്ന് പറയണം. ഈ രണ്ട് കൂട്ടരും കൂടി ഇപ്പൊ യോജിക്കുകയാണെന്ന് പത്രത്തിൽ കണ്ടു. യോജിപ്പിക്കുന്നത് ആരാണെന്നുള്ളത് പിന്നെ ഞാൻ വായിക്കാം. യോജിക്കുകയാണ് എന്ന് പത്രത്തിൽ കണ്ടു. ഓ കണ്ടോ, മുജാഹിദുകൾ യോജിക്കുന്നതിന് എ പി സുന്നികൾക്ക് അസൂയ ഇല്ലേ? ഞങ്ങൾക്ക് ഒരു അസൂയല്ല. നിങ്ങൾ രണ്ട് സ്റ്റേജും വന്ന്, രണ്ട് സ്റ്റേജും വലി വെച്ചിട്ട് ഇതാ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാലും ഒറ്റ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിലൊരു അസൂയയില്ല. നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ എന്താ, ചോദിച്ചില്ലെങ്കിൽ എന്താ? പക്ഷേ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ടത്. എന്താ പറയാനുള്ളത്? നിങ്ങൾ പത്രത്തിൽ ഇപ്പൊ കാണുന്ന മുജാഹിദ് ഐക്യം, അതിനെ സംബന്ധിച്ച്
കാണുന്ന പരസ്പരം പോരടിച്ചു കഴിയുന്ന ഇരുവിഭാഗം മുജാഹിദ് സംഘടനകൾ തമ്മിൽ ഐക്യം യാഥാർത്ഥ്യത്തിലേക്ക്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഐക്യപ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട്ട് ചേർന്ന കെ എൻ എം ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്പൂർണ്ണ സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകാരം നൽകി. ഇതോടെ ഐക്യദൌത്യം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ജനുവരി ആദ്യം കോഴിക്കോട്ട് ഇരുവിഭാഗവും യോജിച്ച് ഐക്യ സമ്മേളനം ചരിത്ര സംഭവമായി നടത്താനാണ് ഈ നേതൃത്വങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിലെ ആൾക്കാരെല്ലാം പറഞ്ഞ അവസാനം പറയാണ്, ഔദ്യോഗിക വിഭാഗവും സി പി ഉമ്മർ സുലമിയുടെ നേതൃത്വത്തിലെ കെ എൻ എം വിഭാഗമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവരെ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ഇനി മറക്കുകയാണ്. അവരെ തർക്കാവിഷയത്തിലാണ്. അള്ളാഹു തആലക്ക് കയ്യും കാലും ഉണ്ടോ ഇല്ലേ, അല്ല പഠിച്ചോ കസേരമേലി ഇരിക്കുന്നുണ്ടോ ഇല്ലേ, രാത്രി പാതിരയാവുമ്പോൾ ഇറങ്ങി വരുന്ന ഞാൻ വാഴക്കാട്ടെന്ന് ചോദിച്ചു അമേരിക്കയെ പാതിരിയാവുമ്പോ അല്ലെങ്കിൽ ഇന്ത്യയെ പാതിരിയാവുമ്പോ എന്ന് ചോദിച്ചു. അതിന് മറുപടി അറിയണല്ലോ, അതിന് മറുപടി ഒന്നുമില്ല. അവർ ഒരു അൽമനാറിൽ പറഞ്ഞു പഠിച്ചവന് ഇടത്തെ കൈയില്ല, ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള അൽമനാറിൽ പറഞ്ഞു ഇടത്തെ കൈയും ഉണ്ട്. ഇങ്ങനെ പഠിച്ചവനെ ഓപ്പറേഷൻ ചെയ്യാണ്, ഇങ്ങനെ പഠിച്ചവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഈ മുജാഹിദ്, പഠിച്ചവനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം ഈ മുജാഹിദ്, ഇവരെ ഇനി അഭിപ്രായ വ്യത്യാസം മറക്കുകയാണല്ലോ. ഒരു മറന്നാലും ശരി, ഓർമ്മിച്ചാലും ശരി, ഞങ്ങൾക്കത് വിഷയമല്ല. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, ഈ സഹാബത്തിനെ പിഴച്ചവരായി പ്രചിത്രീകരിച്ചു. ആ സഹാബത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബത്ത് ഒന്നടങ്കം അവരെ പിന്തുടർന്നാൽ, അവരെ പിന്തുടർന്ന് അവല്ലദീന തബഅഹും ഇസ്ലാം റളിയല്ലാഹുവും അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. ആ സഹാബത്ത് ഒന്നടങ്കം പ്രഖ്യാപിച്ചു, മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും വെവ്വേറെ ചൊല്ലിയാലും മൂന്നാണ്. സുഹൃത്തുക്കൾ ചിന്തിക്കണം, ഒന്നിച്ച് മൂന്ന് കുത്തുകുത്തിയാലും മൂന്നാവും, അല്ല വെവ്വേറെ മൂന്ന് മൂന്ന് കുത്തിയാലും മൂന്നാവും അല്ലേ. നിങ്ങൾ നോക്ക്, മൂന്ന് കമ്പുള്ള ഒരു കൊമ്പ്, അതുകൊണ്ട് ഒന്നിച്ചൊരൊറ്റ കുത്ത് മൂന്ന് മുറി ഉണ്ടാവൂലേ, അല്ല വെവ്വേറെ മൂന്ന് കത്തിയിട്ട് മൂന്ന് കുത്ത് എന്നാലും മൂന്ന് മുറി ഉണ്ടാവൂലേ. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കോടതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മൂന്ന് കുത്ത് മൂന്ന് കമ്പ് കൊണ്ട് കുത്തിയാൽ ഒറ്റ കുത്തേ ആവുള്ളൂ അങ്ങനെ പറയണമെന്നാണ്, നേരത്തെ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ഇരുന്ന് ഞങ്ങള് മുത്തലാഖിന്റെ വിഷയമൊന്നും അനങ്ങൂല എന്ന് പറഞ്ഞ് പോയ മുജാഹിദും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോയതിന്റെ ശേഷം പറയാണ് മുത്തലാഖിനെതിരെ ഞങ്ങൾ കക്ഷി ചേരുകയാണ്, അതുപോലെ തന്നെ ഞങ്ങൾ അതിൽ പോവുകയാണ്, മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ കൂടെ ഞങ്ങൾ അവിടെ സ്റ്റേജിൽ പറ്റി പറഞ്ഞാണ് ഞങ്ങൾ പുറത്തുപോയതിന്റെ സംഘനല്ല. ഞാൻ എന്തിനു ഈ വഷളത്തിന് നിൽക്കണം, ഈ വഷളത്തരത്തിൽ എന്തിനു നിൽക്കണം, ഇത് ആലോചിക്കണം മുസ്ലിം ഉമ്മത്ത്. എന്നാൽ പിന്നെ അവിടെ നിൽക്കണ്ടേ, അവര് ആ മൂന്ന് തലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ പോവില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് അവിടെ നിൽക്കണ്ടേ, അല്ലെങ്കിൽ പോകുന്ന ഒരേ നിർത്തി നിൽക്കണ്ടേ, ഇത് രണ്ടുമില്ല. സ്റ്റേജിലൊന്ന് പുറത്തൊന്ന്, ഇത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കലല്ലേ, ഇസ്ലാമിനെ വഞ്ചിക്കലല്ലേ, ഈ വഞ്ചനയ്ക്ക് കൂട്ടി നിൽക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കണം മുസ്ലിം സമുദായം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ പറയുന്നത് സത്യമല്ല എന്നാലും തെറ്റിദ്ധരിക്കേണ്ട. 1973 നവംബറിലെ പ്രബോധനം, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം, അതിൽ പറയുന്ന നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും സഹാബികളും എല്ലാവരും കൂടി പറഞ്ഞ കാര്യമാണ്, മൂന്ന് തലാഖ് ചൊല്ലിയാൽ മൂന്നും ഒരുമിച്ച് ചൊല്ലിയാലും മൂന്നും പോകും, ഇതാണ് ഇസ്ലാമിക ശരിയത്ത്. ഇനിയൊന്ന് പറയട്ടെ, എന്നാൽ അതേ ജമാഅത്ത് ഇസ്ലാമി 1983 മെയ്യിലെ പ്രബോധനത്തിൽ ഒരു ചോദ്യം, മൂന്ന് മൊഴി ചൊല്ലിയാൽ അതിന്റെ വിധി എന്താണ്? അപ്പൊ അതിന് മറുപടി, മൂന്ന് മൊഴിയും ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒരു മൊഴിയേ ആവുകയുള്ളൂ. പത്ത് കൊല്ലം കൊണ്ട് ശരിയത്ത് മാറി. 73 നവംബറിൽ മൂന്ന് തലാഖ് ചൊല്ലിയാൽ മൂന്ന്, 83 മെയ്യിൽ മൂന്ന് മൊഴി ചൊല്ലിയാൽ ഒന്ന്. ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് ശരിയത്താണ്? അപ്പൊ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും അവർക്ക് വിശ്വാസം മാറ്റുന്നതിന് കുഴപ്പമില്ല. 2007 അൽമനാറിൽ അള്ളാഹ് കടത്തിയ കൈയില്ല, 2009 അൽമനാറിൽ അള്ളാഹ് കടത്തിയ കൈയുണ്ട്. അവർക്കതൊരു വിഷയമല്ല, അവർക്ക് മറക്കാൻ കഴിയും, എല്ലാ ഭിന്നതയും മറക്കാൻ കഴിയും. കാരണം അവരുടെ ഭിന്നത ആദർശപരമല്ല, ആശയപരമല്ല, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഭിന്നതകളാണ്. ഈ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നതകളിൽ തളച്ചിടാൻ വേണ്ടി വന്ന ഈ പുതിയ പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളെ യോജിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് ശ്രമിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം, അവരെ യോജിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് ഭിന്നിപ്പിക്കാം, സ്വാതന്ത്ര്യം. പക്ഷേ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആളുകള് അവര് സുന്നി പണ്ഡിത സംഘടന ഈ മുജാഹിദിനെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കേട്ടാൽ അത് നമുക്കൊരു ചെറിയ ഒരു നാണക്കേടുണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കാം. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മാധ്യമ പത്രത്തിൽ ഇങ്ങനെ കാണുന്നു, അല്ലാത്ത പത്രവും ഞാൻ വായിക്കും കേട്ടോ. അങ്ങനെ പത്രങ്ങളോടൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല.
മുജാഹിദ് വിഭാഗങ്ങൾ ഐക്യവാദികൾ സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയും സ്വാഗതം ചെയ്തു. അപ്പൊ ഈ സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? അതിനെ സംബന്ധിച്ച് സമസ്തയുടെ പേര് പറയുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടായി. നമ്മക്കല്ല, നമുക്ക് വേണ്ടി ആശയക്കുഴപ്പമില്ലല്ലോ. നമ്മൾ ഉറച്ചു നിൽക്കല്ലേ, താജുല്ലുലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ, സുൽത്താനുല്ലുലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ, നൂറുല്ലുലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ. ഇപ്പോൾ റയീസുല്ലുലമയുടെയും സുൽത്താനുല്ലുലമയുടെയും കൻസുല്ലുലമയുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല കേട്ടോ, ഉണ്ടാവുകയും ഇല്ല കേട്ടോ. ആർക്കാ കൺഫ്യൂഷൻ എന്നറിയോ? ഞാൻ വായിക്കാം. ഇതില് മാധ്യമത്തിൽ പറയുന്ന 2014 ഫറൂഖിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കെ എൻ എം ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് നടപടിക്ക് വിധേയരായ നല്ലൊരു വിഭാഗം വിഘടിച്ചു നിൽക്കുകയാണ്. ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പേരിൽ പ്രബോധന സേവന സംഘടനയുണ്ടാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പോ ഇത് യോജിച്ചാലും യോജിപ്പ് തീരൂല. അതെടുക്കട്ടെ. മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിന് കളമൊരുങ്ങുന്നത് ഏറെ സന്തോഷകരവും സ്വാഗതാർഹവുമാണെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ മാധ്യമത്തോട് പറഞ്ഞു. ഐക്യത്തിന് ശ്രമം ആരംഭിച്ചിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുജാഹിദ് ഐക്യം കേരളീയ മുസ്ലിം സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും മാധ്യമത്തിൽ വായിക്കുകയാണ് ആലിക്കുട്ടി മുസ്ലിയാരുടെ അനുയായികൾ. ഞങ്ങളല്ല, ഞങ്ങൾക്ക് വായിക്കേണ്ടെന്നില്ല. അനുയായികൾ വായിച്ചപ്പോൾ അവർക്കിടയിൽ ഒരു പ്രയാസം, ഇതെന്തൊരു വിഷമാണ്. അപ്പൊ പിന്നെ ചന്ദ്രിക വരികയാണ്. ചന്ദ്രികയിൽ പറയാണ്, ഞാൻ വായിക്കാം. ഇരുപക്ഷത്തു നിന്നും 5 വീതം അംഗങ്ങളെയാണ് ഐക്യചർച്ചക്കായി ചുമതലപ്പെടുത്തിയത്. ആദർശപരമായ യോജിപ്പ് സാധ്യമായതായി എന്നതാണ് ഇതുവരെയുള്ള ചർച്ചയുടെ നേട്ടം. ഇനി സംഘടനാ പദവികൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ധാരണയാവാനുള്ളത്. അതിങ്ങനെ പറയാണ് ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരെ പേരൊക്കെ പറഞ്ഞു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ പി കെ കുഞ്ഞാലിക്കുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൽ വഹാബ് എന്നിവർ ഇടപെട്ട് 3 വർഷത്തോളമായി ഐക്യശ്രമങ്ങൾ തുടരുകയായിരുന്നു. 3 കൊല്ലമായിട്ട് അപ്പുറത്തെ സമസ്തയുടെ നേതാക്കൾ ഇടപെട്ട് ഈ മുജാഹിദിനെ ഐക്യപ്പെടുത്താൻ 3 കൊല്ലമായി ശ്രമിക്കുകയായിരുന്നു. അള്ളാഹുവേ, നിങ്ങളൊക്കെ നാമി പറയണേ, സുന്നികൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി എല്ലാ നേതാക്കൾക്കും നീ ഒരു നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. സുന്നികളായ ആളുകൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി, കാരണം അവർക്കിടയിൽ അഖീദയിൽ പഠിച്ചവന് കയ്യും കാലും ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരു സുന്നികളുടെ കൂട്ടത്തിൽ ഇല്ല. 4 മദ്ഹബ് സ്വീകരിക്കേണ്ട എന്ന് പറയുന്നവരില്ല. 3 തലാക്കിയല്ല ഒന്നേ പോകുന്നു പറയുന്നവരില്ല. അടിസ്ഥാനപരമായ അത്തരം വിഷയങ്ങളിൽ ഒന്നും ഭിന്നതകളില്ല. കുറച്ച് അസൂയ മാറ്റിവെച്ചാൽ ഐക്യം ഒക്കെ സാധ്യമാകുന്നത് മാത്രമേ ഉള്ളൂ. അള്ളാഹുവേ, എല്ലാ നേതാക്കൾക്കും സുന്നികളെ യോജിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞാൻ പറയുന്നത് നമുക്കിതിലൊന്നും യാതൊരു വിഷമവും ഇല്ല. പക്ഷേ ഒരു വിഭാഗത്തിന് വിഷമുണ്ടായി എന്ന് നമ്മൾ വായിക്കണം. പത്രം വായിക്കുമ്പോ അത് കാണാതിരിക്കൂലല്ലോ. അതെന്താണ്? അത് വേറൊരു പത്രം, രാവിലെ വരുന്ന പത്രം. ആ പത്രത്തില് 30 ഒക്ടോബർ ഏക സിവിൽ കോഡ് മുത്തലാഖ് വ്യക്തി നിയമ ബോർഡിന് മുസ്ലിം സംഘടനകളുടെ പിന്തുണ എന്നൊരു ഹെഡിങ്, കോഴിക്കോട് ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണ്ണമാണെന്നും ഒരു വിധത്തിലുള്ള ഭേദഗതികളും ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ടയാണ് മുത്തലാഖ് എന്ന് കേരളത്തിലെ മുസ്ലിം സംഘടന സംയുക്തവും അഭിപ്രായപ്പെട്ടു. വളരെ നല്ല, അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു. നമ്മളും ആ അഭിപ്രായത്തിന് എതിരൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോമ്പ് ഒന്നായിട്ട് തോൽക്കാന്ന് പറഞ്ഞ ഇമാമിന്റെ മയത്തും വേണമെന്നില്ല. അതിന് ശരീരത്തിന്റെ നിയമം നോക്കണം നമുക്ക്. അതായത് കാലഘട്ടം നോക്കണം, ആവശ്യമുണ്ടോ നോക്കണം, അനിവാര്യത ഉണ്ടോ നോക്കണം. അനിവാര്യത ഉണ്ടെങ്കിലോ, അനിവാര്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അനിവാര്യത ഇല്ലെങ്കിലോ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് പണ്ഡിതസഭയുടെ സ്വാതന്ത്ര്യമാണ്, അതിന് നമുക്ക് വിയോജിപ്പില്ല. നമ്മൾ ശരീരത്ത് പറയാൻ വേണ്ടി എല്ലാ സുന്നി പണ്ഡിതന്മാരെയും ക്ഷണിച്ചിട്ട്, വീട്ടിൽ തന്നെ പോയി ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് അപ്പുറത്തെ സംഘടനയുടെ ആളുകൾ വന്നില്ലല്ലോ, ഇനി നമുക്ക് ആക്ഷേപമില്ലല്ലോ. നമ്മൾ ആക്ഷേപം പറയുന്നില്ലോ, കാരണം അവരുടെ സംഘടനക്ക് അവരുടെ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്വാഭാവികമാണ്. അതിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വീഴ്പ്പലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എന്റെ വിനീതമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ തീരുമാനിച്ചോളി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അതങ്ങനെ കഴിഞ്ഞു. പക്ഷെ അതും കഴിഞ്ഞു പോയിട്ടാണ് പിന്നെ മുത്തലാഖിന്റെ എതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ മടവൂർ മുജാഹിദും എല്ലാ മുജാഹിദും ഒക്കെ പരിപാടി നടത്തുന്നത്. അപ്പൊ മുജാഹിദ് സംഘടനകൾ ഒന്നിക്കുന്നു. അതിനെ സംബന്ധിച്ച് രാവിലെ വരുന്ന പത്രത്തിൽ 17 നവംബർ
മുജാഹിദ് സംഘടനങ്ങൾ ഒന്നിക്കുന്നു പരിഹരിക്കപ്പെടാതെ ആദർശ വിഷയങ്ങൾ. അത് ഞാൻ കുറച്ച് വായിക്കണം. ഈ വായിക്കുന്നത് എന്താ അറിയോ, നമ്മളെ സുന്നികൾ അധികം ഇത് വായിക്കൂല. അപ്പൊ അതിലിങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണല്ലോ. അതിനുവേണ്ടി ഞാൻ വായിക്കണം. കോഴിക്കോട് ടി പി അബ്ദുൽ ഖയ്യമതിനെ നയിക്കുന്ന മുജാഹിദ് ഔദ്യോഗിക വിഭാഗവും മുസ്ലിം മടവൂർ നയിക്കുന്ന മക്തസ് ദേവാ വിഭാഗവും 16 വർഷം നീണ്ട ഭിന്നതകൾ അവസാനിപ്പിച്ച് ഒന്നിക്കുന്നു. സലഫി പ്രസ്ഥാനമാണ് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന ആരോപണം ശക്തമാവുകയും പ്രമുഖ പ്രഭാഷകൻ യു എ പി എ ചുമത്തപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒന്നിക്കാനുള്ള നീക്കം ഊർജിതമായത്. കേരളത്തിൽ 1921 മുതൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പുണ്ടായത്. അന്ന് യുവജന വിഭാഗമായ ഐ എസ് എമ്മിന്റെ നേതാവ് ഹുസൈൻ മടവൂർ ഉൾപ്പെടെ 20 പുറത്താക്കിയതായിരുന്നു കാരണം. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 2012 തീവ്ര നിലപാടുള്ളവർ ജിന്ന വിഷയത്തിൽ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞു ഇപ്പോൾ ഗ്ലോബൽ വിസ്ഡം എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെയാണ് വീണ്ടും ഐക്യ ശ്രമങ്ങൾ ആരംഭിച്ചത്. രണ്ട് സംഘടനകളും എനിക്ക് കേൾക്കണേ, ഈ പത്രത്തിൽ പറയുന്ന ആരാണ് ഐക്യശ്രമങ്ങൾ നടത്തിയത്? ചന്ദ്രികയിൽ പറഞ്ഞത് സമസ്തയുടെ നേതാക്കളാണ് എന്നാണ്. ഇതിൽ പറയുന്ന രണ്ട് സംഘടനകളും മുൻകൈയെടുത്തു തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപ്പൊ രാവിലെ നമുക്ക് രണ്ട് പത്രം കിട്ടി. ചന്ദ്രികയിൽ പറയുന്നത് മുജാഹിദിന്റെ രണ്ട് സംഘടനകൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടാണ് ഐക്യശ്രമം നടക്കുന്നത്. സുപ്രഭാതത്തിൽ പറയുന്നു. അതേസമയത്ത് ചന്ദ്രികയിൽ പറയുന്ന അങ്ങനെയല്ല, അത് സമസ്തന്റെ നേതാക്കള് കൂടിയിട്ടാണ് അത് തുടങ്ങിയത്. ഇതിൽ ഏതാണ് സഹീഹ്, ഏതാ ദഈഫ്? എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്, ഇത് രണ്ടു പത്രമല്ലേ, ഇതിൽ ശരിയായ റിപ്പോർട്ട് ഏതാ? എന്തോ ആകട്ടെ, അങ്ങനെ ഒരു പരിപാടി നടന്നതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇതിൽ പിന്നെ കുറെ വിഷയമുണ്ട്, ഒക്കെ പറയാൻ ഇപ്പോ സമയമില്ല. എന്നാൽ ഐക്യശ്രമത്തിനോട് ഇരുവിഭാഗത്തിലെയും യുവജന നേതാക്കളിൽ പലർക്കും വിയോജിപ്പാണുള്ളത്. അറിവ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇരുവിഭാഗങ്ങൾക്കും യോജിപ്പുള്ള ആദർശ വിഷയങ്ങൾ യോജിപ്പിലെത്താൻ ആയിട്ടില്ല. പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡത്തിലും ഹദീസുകളുടെ സ്വീകാര്യതയുടെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ പോലും നിർമ്മിത ഹദീസുകൾ ഉണ്ടെന്ന് വാദിക്കുന്നവർ മടവൂർ വിഭാഗത്തിലെ മുൻനിരയിലുണ്ട്. മുജാഹിദ് വിഭാഗം പിളർന്നതിനു ശേഷം ആദർശപരമായ വിഷയങ്ങളിൽ പലതിലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 2007 മുതൽ മുജാഹിദ് ഔദ്യോഗിക വിഭാഗം ജിന്നി വിശാദി വിഭാഗങ്ങളോട് സഹായ അഭ്യർത്ഥന ശിർക്കാകില്ല, ബഹുദൈവ വിശ്വാസം ആകില്ല എന്ന് വാദിച്ചിരുന്നു. മടവൂർ വിഭാഗം അത് ശിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ്. മടവൂർ വിഭാഗത്തിന്റെ വാദത്തിലേക്ക് ഔദ്യോഗിക മുജാഹിദുകൾ മാറുമ്പോൾ ഇടക്കാലത്ത് മുജാഹിദ് വിഭാഗം സ്വീകരിച്ച നിലപാട് അനുസരിച്ച് സൃഷ്ടികളോട് സഹായാർത്ഥന നടത്തിയവർ മുസ്ലിക്കുകളായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അക്കാലത്ത് മരണപ്പെട്ടവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന വിഷയത്തിലും അവ്യക്തതയുണ്ടാവും. അപ്പൊ ജിന്നിനോട് സഹായം ചോദിച്ചാലും മുസ്ലിക്കാണ് എന്ന് പറഞ്ഞവരും മുസ്ലിക്കല്ല എന്ന് പറഞ്ഞവരും അങ്ങനെ ജിന്നിനോട് സഹായം ചോദിച്ചവരെ മരിച്ചും പോയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഈ യോജിപ്പുണ്ടാവുമ്പോ എന്താ ചെയ്യുക? കബറിന്റെ അടുത്ത് പോയിട്ട് അവരോടൊരു പ്രബോധനം നടത്തുകയാണോ എന്നതും വേറെ വിഷയമാണ്. ഏതായിരുന്നാലും ഈ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഐക്യശ്രമത്തെ സമസ്ത നേതാക്കളാണ് ഇടപെട്ട് ഐക്യശ്രമം നടത്തിയതെന്നും അവരങ്ങനെ ആ ഐക്യശ്രമം വിജയിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന് സമസ്തയുടെ സെക്രട്ടറി അതിന് ഒരു അഭിനന്ദനവും പറഞ്ഞതായിട്ട് പറയുമ്പോ അതാ വരുന്നു രാവിലെ പത്രം. അത് നവംബർ 17 മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. ഞാൻ എനിക്ക് കൺഫ്യൂഷനായൊരു വിഷയം ഞാൻ പറയാണ്, അതുകൊണ്ട് ആർക്കും വിഷമം തോന്നണ്ട. മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. ഇനി ഇതിന്റെ പേരിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട രണ്ടാളുകൾ ഈ പ്രസ്താവനയിൽ പേര് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് മുജാഹിദ് വിഭാഗങ്ങളുടെ ഐക്യശ്രമത്തെ സമസ്ത സ്വാഗതം ചെയ്തതായി ഒരു പത്രത്തിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് സമസ്ത നേതാക്കളായ കുമരമ്പത്തൂർ എ പി മുഹമ്മദ് മുസിരാർ, പി കെ പി അബ്ദുൽ സലാം മുസിരാർ, എം ടി അബ്ദുൾ മുസിരാർ, സയ്യിദ് മുഹമ്മദ് ജിഫിനി മുത്തുക്കോയ തങ്ങൾ, കൊട്ടുമല ടി എം ബാപ്പു മുസിരാർ, സി കെ എം സ്വാദിഖ് മുസിരാർ, കോഴിക്കോട് പി പി ഉമർ മുസിരാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ ഐക്യത്തിനും സഹോദര്യത്തിനും കഴിഞ്ഞു വന്നവരായിരുന്നു കേരള മുസ്ലിങ്ങൾ. ഒരു പ്രസ്താവന തീർത്തു കേട്ടോളി. തീവ്രതയും ഭീകരതയും ഇല്ലാതെ മതസൗഹാർദ്ദത്തിന് മുന്തിയ പരിഗണനയാണ് അവർ നൽകിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സച്ചരിതരായ സഹാബത്തിന്റെയും സലഫു സാലിഹുകളുടെയും ചര്യ പിൻപറ്റി മദ്ഹബിന്റെ ഇമാമിയങ്ങളെ അംഗീകരിച്ച് പൂർണ്ണ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുടെ വിത്ത് വിതച്ചത് 1920 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രംഗപ്രവേശനത്തോടെയായിരുന്നു. ഇതല്ലേ കൂട്ടരെ നമ്മളും പറഞ്ഞത്? ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്? മുസ്ലിം സമൂഹം നാളിതുവരെ നിലനിർത്തി പോകുന്ന വിശ്വാസാചാരങ്ങളിൽ പലതും
ശിർക്കും ബിദഅത്തുമാണെന്ന് പ്രചരിപ്പിച്ച് സമുദായത്തെ രണ്ട് തട്ടിലാക്കി ശക്തമായ അനൈക്യമുണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ഇതല്ലേ കൂട്ടരെ ഞങ്ങൾ ഇന്നിവരെ പറഞ്ഞത്? ഇതിനെതിരിൽ അക്കാലത്തുള്ള സുന്നത്തി മാത്തിന്റെ ഉലമാക്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ബഹുസംസ്ഥകരണ ജമിയത്തുൽ ഉലമ. പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും മുസ്ലിം ബഹുജനങ്ങളും നിലനിർത്തിപ്പോന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക എന്നത് സമസ്തയുടെ മുഖ്യ ലക്ഷ്യമാണ്. ഇതിനെതിരിൽ പുത്തനാശയങ്ങളുമായി ആര് രംഗപ്രവേശനം ചെയ്താലും സമസ്ത അവരെ ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട്. അപ്പൊ മുജാഹിദിനെ ശക്തിപ്പെടുത്തുന്ന ഏത് പരിപാടി വന്നാലും അതിനെ സമസ്ത ശക്തമായി എതിർത്തുണ്ട്. ഇനിയും കേട്ടോളി, ബിദഅത്ത് പ്രചരിപ്പിക്കുകയും മുസ്ലിം ഐക്യം തകർക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ ആശയങ്ങളെയോ ഒരിക്കലും സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല, സ്വാഗതം ചെയ്യുകയുമില്ല. സ്വന്തം ആദർശപരമായി ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വികൃതമായ സെലഫിസത്തിന്റെ പേരിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഐക്യപ്പെടാനുള്ള മുജാഹിദ് നീക്കത്തിൽ സന്തോഷിക്കാനോ സ്വാഗതം ചെയ്യാനോ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾക്ക് സാധ്യമല്ല. ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്? സുന്നത്ത് ജമാഅത്താണോ അവർക്ക് ഈ ഭിന്നതയുണ്ടാക്കുന്ന കക്ഷികളെ ശക്തിപ്പെടുത്താൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിക ശരീഅത്ത്. ആ ശരീഅത്ത് ആര് പഠിപ്പിച്ചതാണ്? ഇമാമിങ്ങൾ പഠിപ്പിച്ചു. ഇമാമിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എവിടെ പറഞ്ഞു? നാല് മദ്ഹബിനും തർക്കമില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പേരോട് ജനിക്കുന്നതിന്റെ ഏകദേശം ആയിരത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതൻ. ആ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വത്തിഫാഖി സലഫിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, മൂന്ന് നൂറ്റാണ്ടുകളിൽ ഇരിച്ച ഒരു മഹാനും തർക്കമില്ല. അലാ ദംമിൽ മുബ്തദിഅ, സുന്നി വിരുദ്ധരെ ആക്ഷേപിക്കണം. വമുഹാജറതിഹിം, അവരോട് പിണങ്ങി നിൽക്കണം. വമുഹാജറതിഹിം, അതേസമയത്ത് ശരീഅത്തിന് ഒരു നിയമമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീയോട് കിടപ്പറയിൽ പിണങ്ങണം. അവിടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? മിണ്ടാതിരിക്കാൻ പാടില്ല, മിണ്ടണം, കിടക്കുന്ന സ്ഥലത്ത് മാത്രം മാറിയിരിക്കുന്ന. മൂന്ന് ദിവസം പരസ്പരം മിണ്ടാതിരുന്നാൽ അവര് സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, ഇപ്പോഴും നമ്മളെ പണ്ഡിതന്മാരെ കണ്ടാ മിണ്ടാത്തവരില്ലേ? നമ്മളെ പണ്ഡിതന്മാരോട് സലാം പറയാത്തവരില്ലേ? നമ്മളെ പണ്ഡിതന്മാർ ഒരു മരിച്ച വീട്ടിൽ ചെന്നാ കൂക്കി വിളിക്കുന്നവരില്ലേ? അത് ഇസ്ലാമിക ശരീഅത്തിനെതിരാണ്. അതേസമയത്ത് സുന്നി അല്ലാത്തവർ, ഇമാം ഗസ്സാലി പറയാണ്, പണ്ഡിതന്മാർക്ക് തർക്കമില്ല, മുഹാജറത്തിഹിം, അവരുമായി പിണങ്ങണം, അവരുമോടുള്ള മതരംഗത്തുള്ള ബന്ധം വിച്ഛേദിക്കണം. ഞാൻ പറയുന്നതല്ല, കിതാബുൽ മുസ്തഫ, ഇമാം ഗസ്സാലി ഉസൂലിന്റെ കിതാബ് എടുത്തു നോക്കും, ഒരു ഇമാമിനും തർക്കമില്ല. അതേസമയത്ത് സുന്നി പണ്ഡിതന്മാർ പരസ്പരം വീക്ഷണ വ്യത്യാസം ഉണ്ടാകാം, അവർക്കെതിൽ അവിടെയിൽ അങ്ങനെ ആകാൻ പാടില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നാല് മദ്ഹബും പറയുന്ന സഹാബത്ത് മുഴുവനും പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുകയാണ്. ഈ ശരീഅത്ത് നാല് മദ്ഹബിലെ ഇമാമിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത നേതാവാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമതങ്ങളാണ്. റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹുൽ ബുഖാരി മറിക്കൂ, മഹാനായ സയ്യിദുനാ അലി ബിൻ അബീ താലിബ്. അലി ബിൻ അബീ താലിബ് തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്പെഷ്യൽ വല്ല വിവരവും നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ സിയാക്കൾക്ക് ഒരു വാദമുണ്ട്, സ്പെഷ്യൽ വിവരം കിട്ടിയ ഒരാളാണ് അലി ബിൻ അബീ താലിബ്. ആ ഷിയാ വിശ്വാസം കേരളത്തിൽ ഇറക്കുമതി ചെയ്യാൻ ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത് ഒരു പ്രസംഗകൻ പ്രസംഗിച്ചു, അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ബഹുമാനം അലി ബിൻ അബി താലിബിനാണ്. ഞാനത് കേട്ടപ്പോൾ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. പറയാതിരിക്കാൻ കാരണം, ഒരു പക്ഷേ അഹ്ലു ബൈത്ത് എന്ന നിലക്ക്, നബി കുടുംബം എന്ന നിലക്ക് ഒരു പ്രത്യേകതയുണ്ടെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിനൊരു കിപ്പ് ഞാൻ കേട്ടു, അതിൽ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല, ഞാനത് മനഃപൂർവ്വം വ്യക്തമായി തന്നെ പറയുന്നു, അലി ബിൻ അബി താലിബിനേക്കാൾ ബഹുമാനം സിദ്ദീഖുൽ അക്ബറിന് ഇല്ല, ഉമർ ബിൻ ഖത്താബിന് ഇല്ല. ഇത് സുന്നത്തി ജമാഅത്തിനെതിരാണ്. ഷറഹുൽ അഖായിദ് ഓതിയ മുഴുവൻ മുതഅല്ലിമീങ്ങൾക്കും അറിയാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്മാഅണ്, പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത ഇജ്മാഅണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് ഒന്നാം സ്ഥാനം, ഉമർ ബിൻ ഖത്താബിനാണ് രണ്ടാം സ്ഥാനം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാം സ്ഥാനം, നാലാം സ്ഥാനം അലി ബിൻ അബി താലിബിനാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന വ്യക്തി ഷിയാ പ്രചരണം നടത്തുകയാണ്. ആ ഷിയാ പ്രചരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ വേണം. അതിന് അദ്ദേഹം അതിന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ കേട്ടു, ഒരു പാർട്ടിയിൽ ചേർന്നാൽ എല്ലാവരും സ്വർഗത്ത് കടക്കും. അപ്പൊ ആ പാർട്ടിയുടെ ആളുകളെ ഒക്കെ ഷിയാക്കളാക്കേണ്ട പരിപാടിയാണ്. ഇത് ആ പാർട്ടിയിലുള്ള സുന്നികളായ ആളുകളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരോടും പ്രബോധനം ചെയ്യാൻ ബാധ്യതയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഷിയാ വിശ്വാസം വ്യക്തമായി പ്രചരിപ്പിക്കാനുള്ള സുസംഘടിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ,
നിങ്ങൾ കേൾക്കൂ, അലി റളിയല്ലാഹുവിനോട് വന്ന് സ്പെഷ്യലായി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹുവിന് ഖുർആൻ ഉണ്ട് എല്ലാവരും എടുത്തുള്ള തന്നെ. എന്റെ അടുത്തൊരു ചെറിയ വീടുണ്ട്, അതിൽ കാര്യമായിട്ട് കുറെ കൂടുതലൊന്നുമില്ല, ഒരു മൂന്നാല് വിഷയമുള്ളൂ. അതിലൊരു വിഷയം എന്താണ്? മൻ അഹ്ദസ, നബിതങ്ങൾ പറഞ്ഞു മൻ അഹ്ദസ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ. അള്ളാഹു കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ മാറ്റി പറഞ്ഞാൽ, നാല് മദ്ഹബിനെതിരെ പറഞ്ഞാലും, വിശ്വാസത്തിനെതിരെ പറഞ്ഞാലും, പുത്തൻവാദിയായി, അങ്ങനെ ഒരു പുത്തൻവാദിയായാൽ, മൻ അഹ്ദസ, വല്ലവനും പുത്തൻവാദിയായാൽ, ബുഖാരിയിലെ ഹദീസാണ്, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിസ്കാരവും നോമ്പുമൊക്കെ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർ, ഞാൻ ഈ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ടോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കുവോ? മന്നഹദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിഥൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദി ഇല്ലാതെ തന്നെ നമുക്ക് നേടാൻ കഴിയുന്ന കാര്യത്തിൽ പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, അതേ മന്നഹ്ദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിഥൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അള്ളാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക മലക്കുകളെ ശാപമുണ്ട്, മരിക്കുമെന്ന് വിശ്വാസമുള്ള മുസ്ലിമീങ്ങളെ, മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്നത് മലക്കുൽ മൗത്താണ് കേട്ടോ. ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, ഒരു സംഘടനയുടെയും നേതാക്കളല്ല, നമ്മളെ സംഘടനയുടെ നേതാക്കളുമല്ല, വേറെ സംഘടനയുടെ നേതാക്കളുമല്ല, നിങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരുണ്ടാകാം, നിങ്ങൾ വോട്ട് ചെയ്ത ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, മലക്കാണ് കേട്ടോ. ആ മലക്കുകളുടെ ലയനത്ത് മലക്കുകളുടെ ശാപമുണ്ട് ആർക്ക്? പുത്തനാശയക്കാർക്കുണ്ട്. പുത്തനാശയക്കാരായ ആളുകൾക്ക് ഇടം നൽകുന്നവർക്കും അള്ളാഹുവിന്റെ ലയനത്തുണ്ട്, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവ മഹാന്മാരുടെയും സർവ ജനങ്ങളുടെയും അഥവാ സർവമഹത്വമുള്ള ജനങ്ങളുടെയും ലയനത്ത് അതേ ശാപം പുത്തനാശയക്കാർക്കുണ്ട്, അവർക്കിടം നൽകുന്നവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ, അവരുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. പാതിരക്കെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓ തബ്ലീഗുകാരാ, സുബിഹിന്റെ ജമാഅത്തിന് പോകുന്ന ഓ മുജാഹിദ്, പ്രസ്ഥാനത്തിൽ അറിവില്ലാതെ പെട്ടുപോയ മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ, ജമാഅത്തെ ഇസ്ലാമിയിൽ എന്താണതെന്നറിയാതെ പെട്ടുപോയ സാധാരണക്കാരാ, നിങ്ങളല്ല നിങ്ങൾ രോഗം ബാധിച്ചവരാണ്, രോഗം ഇവിടെ വിതരണം ചെയ്യുന്ന രോഗാണുക്കൾ ഈ മൗലവിമാരാണ്, അവരാണ് അള്ളാഹിനെ സംബന്ധിച്ച് അതാ കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞത്, അവരാണ് ശരീഅത്തിനെതിരെ പറഞ്ഞത്, അവരാണ് നബിതങ്ങൾ സാധാരണക്കാരാണെന്ന് പറഞ്ഞത്. മുജാഹിദിലും ജമാഅത്തിലുമൊക്കെ പെട്ടുപോയവർ സാധാരണക്കാര്, വിവരമില്ലാത്തവരാണ്. അത്തരം സാധാരണക്കാരിൽ നിറഞ്ഞു നിന്നൊരു നാടായിരുന്നു കുറ്റ്യാടിയും പരിസരങ്ങളും 11 പ്രദേശങ്ങൾ. അവിടെ ചെന്ന് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയം എന്താണെന്നും ഓരോന്നും വരച്ച് കാണിച്ച് പറഞ്ഞു കൊടുത്തപ്പോ, അൽഹംദുലില്ലാ, ജമാഅത്ത് ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായ കോരങ്കോട്ട് മൂസഹാജി മരിക്കുമ്പോ സിറാജുൽ ഹുദയുടെ മണ്ണൂർ പള്ളിയുടെ പ്രസിഡന്റായി മരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുപോലെ 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, കുറെ അനാവശ്യ വെല്ലുവിളിയല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഞാൻ പറയട്ടെ, പുത്തനാശയത്തിൽ പെട്ടുപോയാൽ അവരോട് പറയുന്നു, നിങ്ങൾ ആ പുത്തനാശയത്തിൽ നിന്ന് പിന്മാറിക്കോളൂ, സുന്നത്ത് ജമാഅത്ത് ഹഖാണ്, അതിലേക്ക് തിരിച്ചു വന്നോളൂ, അവിടെ വരാൻ നിങ്ങൾക്കൊരു തടസ്സവുമില്ലല്ലോ, നിങ്ങൾ
നിങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുറത്തുള്ളവനും പുറത്തുള്ളവന് ഇടം നൽകുന്നവനും ലാ യഖ്ബലുല്ലാഹു മിൻ അദ്ലൻ വലാ സർഫാ, അവന്റെ ഒരു ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ നിസ്കാരം സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, സകാത്ത് സ്വീകരിക്കണോ, റിലീഫ് സ്വീകരിക്കണോ, നിങ്ങൾ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന റാലി സ്വീകരിക്കണോ, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കണോ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചോളണം, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിക്കിടം നൽകിയാൽ അല്ലാഹു ഒരമലും സ്വീകരിക്കൂല. ഇമാം ബുഖാരി ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പോർട്ടിന് ഈ ഹദീസ് അത് നേരിൽ കണ്ടതുകൊണ്ടാണ് ഒരു ഇമാമിനും തർക്കമില്ലാതെ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും സർവ സഹാബികളും സുന്നിയല്ലാത്തവരുമായി മാറി നിൽക്കണം, അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുസ്തസ്ഫയിൽ രേഖപ്പെടുത്തിയത് കേട്ടോ. ഇത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ ആശയത്തിൽ ഞങ്ങളെ മുൻഗാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ഈ ആശയത്തിൽ, നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ, ഈ ശരീഅത്ത് നിയമത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദും അനുയായികളും മരണം വരെ ഉറച്ചു നിൽക്കും. ആരും ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ, നിങ്ങളെല്ലാം ഞങ്ങളെ കൂടെ വരണേ. നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ, നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ? ഇത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് അല്ലാഹു വെച്ചത് മങ്കതമ ഇൽമൻ ഫാൽജമഹുല്ലാഹു ബിലുജാമി മിനന്നാർ, നരകത്തിൽ ചങ്ങലയാണ്, തീയിനാലുള്ള ചങ്ങല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട്, പേരോടെ സഖാഫി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒന്നുകൂടി പറയട്ടെ, എവിടെയെങ്കിലും ഞങ്ങൾ ഒരു മുജാഹിദ് മൂലയിലുണ്ട് എന്ന് വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും, അപ്പൊ നിങ്ങൾ അവരോട് പറയണം, അതിൽ നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ, അപ്പൊ നിങ്ങൾ അവരോട് പറയണം അവരൊക്കെ ഫിഖ്ഹിന്റെ കിതാബൊക്കെ ഓതിയിട്ടുണ്ട്, ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയത്തിൻ ഔ ദുന്യവിയത്തിൻ എന്നവിടെ ഒരു ഇസ്തിഥിന കണ്ടിട്ടുണ്ട്, അതിന്റെ അർത്ഥം അവരോട് ചോദിച്ചാൽ മതി. ഒരു ഇസ്തിഥിന കണ്ടിട്ടുണ്ട്, ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ചിലപ്പോൾ ഒരു സ്റ്റേജിൽ പങ്കെടുക്കും. അങ്ങനെയാണ് കൊട്ടപ്പുറം സംവാദം ഒറ്റ സ്റ്റേജിൽ വെച്ച് നടന്നത്. ദീനിന്റെ ഗുണത്തിന് ഒരു സ്റ്റേജിൽ പങ്കെടുക്കൽ അനിവാര്യമായിരുന്നു. അതുപോലെ തന്നെ മൗലവിമാരുമായി വിനീതനായ ഞാൻ പലപ്പോഴും ഒറ്റ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്, ദീനിന്റെ ഗുണത്തിന് വേണ്ടിയാ. അപ്പൊ ദീനിന്റെ ഗുണത്തിന് വേണ്ടി അനിവാര്യമായി വന്നാൽ ഒന്നിച്ചൊരുമിച്ച് കൂടുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു, ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിം അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ, അദ്ദേഹം ഒരു സ്റ്റേജിൽ പങ്കെടുത്തത് കൊണ്ടാണ് നമ്മളുടെ സംഘടനയിൽ സമസ്തയിൽ ഭിന്നിപ്പുണ്ടായത് അല്ലേ? അല്ലേ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 1983-84 കാലത്ത് ഈ കോഴിക്കോട് അരീക്കാട് പള്ളി എന്നൊരു പള്ളി, ആ പള്ളിയുടെ സംഖ്യ അമുക്കി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നത് ഓർമ്മയുണ്ടോ? എന്റെ അടുക്കൽ ഇപ്പോഴും പത്രമുണ്ട്, അമുക്കി എന്നൊരു അമുക്കിയിട്ടില്ല. അങ്ങനെ ആ ചേർന്നാൽ അങ്ങനെയല്ലേ. ഏതായിരുന്നാലും അത് ഞാൻ ചോദിക്കട്ടെ, അത് ഏത് ഭിന്നതയായിരുന്നു? ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജിൽ പുകയിച്ച് പുറത്തു ചാടിച്ചു എന്ന് ഇ കെ പറഞ്ഞത് പത്രത്തിലുണ്ട്, അത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു? ഇങ്ങനെ തുടങ്ങിയിട്ട് അതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. സുന്നി സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകാൻ കൊല്ലങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അവസാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ശരീഅത്ത് വിവാദ വിഷയം വന്നപ്പോ പ്രധാനമന്ത്രിയെ കാണാൻ സമസ്തയുടെ കീഴിൽ പ്രത്യേകമായി ടീം പോകാൻ തീരുമാനിച്ചു. ആ ടീമിൽ ഒന്ന് ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഒന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഒന്ന് കാന്തപുരം ഉസ്താദ്, ഒന്ന് നമ്മളെ വഫാ സാഹിബ് വിഷയങ്ങളൊക്കെ സമർത്ഥിച്ചു കൊടുക്കാനും എഴുതി കൊടുക്കാനൊക്കെ. ആ തീരുമാനം സമസ്തയുടെ ഏകോപിച്ച തീരുമാനം, ആ തീരുമാനം ഒരു യോഗവും ചേർന്ന് മാറ്റാതെ ആ തീരുമാനത്തിനെതിരായി ഒരു നീക്കം വന്നപ്പോ സംഘടനയിൽ സംഘടനാപരമായ ഭിന്നത വന്നു. ഇതാണ് അടിസ്ഥാനപരമായ കാരണം. അല്ലാതെ ഇ കെ ക്രൂസിലെ അന്നൊരു സ്റ്റേജ് പങ്കെടുത്തോണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ കോഴിക്കോട്ട് വഫാത്തായി പോയ ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട മർഹൂം ഫദൽ പൂക്കോയ തങ്ങൾ അന്നത്തെ സ്റ്റേജിൽ പങ്കെടുത്തിരുന്നു.
അദ്ദേഹം ഞങ്ങളുടെ സംഘടനയിൽ പോയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്ന് ഇപ്പോഴും നമ്മളെ രാവിലത്തെ രാവിലെ ഇറങ്ങുന്ന നമ്മളെ പത്രത്തില് ഞാൻ ഇപ്പോഴും വായിച്ചു. അവരിപ്പോഴും പഴയത് ഇന്ന് വരെ ആ പഴയത് പുളിച്ചത് ഇപ്പോഴും അവരിങ്ങനെ പറയാണ്. പക്ഷെ മുജാഹിദികൾക്കൊരു സ്വഭാവം, നമ്മൾ 100 പ്രാവശ്യം മറുപടി പറഞ്ഞാൽ പിറ്റേന്നും പറയുക തന്നെ. അതുപോലെ ഇതൊക്കെ നമ്മൾ പലപ്പോഴും വിവരിച്ചതാണ്. അതുകൊണ്ട് ഈ കെ അബൂബക്കർ മുസ്ലിയാർ ഒരു വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ പങ്കെടുത്തതല്ല, സമസ്തയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാൻ കാരണം എന്ന് പറയാൻ ഒന്നുകൂടി ഞാൻ അവിടെ ഊന്നി പറയാൻ. ഇവിടെ ഈ സ്റ്റേജിൽ നേരത്തെ ഒരാൾ പ്രസംഗിച്ചു, അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലെ ഒരു വാചകം നമ്മുടെ സ്റ്റേജിനോട് ചേർന്നതല്ലെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഈ സ്റ്റേജിൽ നിന്നിട്ട് ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, നിയമസഭയിലൊക്കെ ചിലപ്പോ അതങ്ങ് പിൻവലിക്കലുണ്ട്, അത് രേഖയിലുണ്ടാവില്ല, അങ്ങനെ ചിലത് പറഞ്ഞു കുടുങ്ങിയാൽ പിന്നെ രേഖയിൽ ഉണ്ടാക്കാൻ ചെയ്യേണ്ടി വരും, കാരണം അപ്പുറത്തും ഉണ്ടാവില്ലേ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരും വഷളാകലുണ്ടല്ലോ. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, അത് പിൻവലിച്ചു. ഇതുപോലെ ആ സ്റ്റേജിൽ വെച്ച് 3 തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന് 4 മതത്തിനുമെതിരായ ഒരു പ്രസംഗം മുജാഹിദുൽ ഇസ്ലാം തുറന്ന ഒരാൾ നടത്തിയിരുന്നു. അതിനെതിരെ അവിടെ പങ്കെടുത്ത ആരും ഒരക്ഷരം ഉരിയാടിയില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ശരീഅത്ത് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് സുന്നികളെ അല്ലാത്തവരെ ഒന്നിച്ചൊരുമിച്ച് കൂട്ടിയിട്ട് മുജാഹിദ് ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കോഴിക്കോട് മുതലക്കള മൈതാനിയിലും അന്ന് നടന്നിരുന്നത്. അതിനെ ഒരാളും ചോദ്യം ചെയ്തില്ല, അത് ശരിയായില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അല്ലാതെ ഈ കെ അബൂബക്കർ മുസ്ലിയാർ ഒരു യോഗത്തിൽ പങ്കെടുത്തതുകൊണ്ട് സമസ്ത ഭിന്നിച്ചതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, അതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കെ അബൂബക്കർ മുസ്ലിയാർ അവർകൾ പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജിൽ നിന്ന് പോയി പൂച്ചക്കാട് ദിർസ് നടത്തേണ്ടി വന്നതും പിന്നെ നന്ദിയിലേക്ക് വന്നതും അതുകൊണ്ടല്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ അരിക്കാട് വള്ളിപ്രശ്നം വന്നത് അതുകൊണ്ടല്ലല്ലോ. അതുപോലെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, ഒരുപാട് വിഷയം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ എന്തിനു നമ്മളതൊക്കെ പറയണം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ പറയാണ്, നമ്മൾ ഭിന്നിക്കേണ്ട സമയമല്ല, നമ്മൾ ഒന്നിക്കേണ്ട സമയമാണ്. പക്ഷേ ഒന്നിക്കൽ എങ്ങനെ, അത് ശറഈന്റെ നിയമമനുസരിച്ച് അതുങ്ങൾ പറ്റുമല്ലോ. ഈ കെ മുസ്ലിയാർ അന്ന് പറഞ്ഞത് അങ്ങനെയാണ്. മുജാഹിദികൾ അവരെ വകയിൽ അവർ പറയട്ടെ, ജമാഅത്തേർ ജമാഅത്തേർ പറയട്ടെ, സുന്നികൾ എന്റെ പല സംഘടനയുണ്ട്, SSF വേറെ പറയട്ടെ, SOS വേറെ പറയട്ടെ, അങ്ങനെ അങ്ങനെയാകാം. ഇനിയോ ഒരുമിക്കാൻ പറ്റുന്നവർക്ക് ഒരുമിക്കാം, ഒരുമിക്കേണ്ട സമയത്ത് ഒരുമിക്കാം, ഒരുമിക്കേണ്ട ആവശ്യത്തിന് ഒരുമിക്കാം. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ഇന്നിവിടെ ഈ സ്റ്റേജിൽ മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അമുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ പഠിച്ചവനില്ല എന്ന് പറയുന്നവർ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാവരും പങ്കെടുത്തു. എന്തിന്? ഏക സിവിൽ കോഡിനെതിരെ, ഏക സിവിൽ കോഡിനെതിരെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നത് ബോധ്യപ്പെടുത്താൻ എല്ലാവരും പങ്കെടുത്തു. അങ്ങനെയൊന്ന് പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും പങ്കെടുക്കുന്ന ഏക സിവിൽ കോഡിന് എതിരെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അതിനും ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും അനയിക്കേണ്ടെങ്കിൽ കാരണം എല്ലാ രാഷ്ട്രീയക്കാരെയും ക്ഷണിക്കുമ്പോൾ അവരെയും ക്ഷണിക്കണ്ടേ, അല്ലേ? ശരി, എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വരുന്നോലും വരാത്തവരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, പലപ്പോഴും മുമ്പ് വന്നിട്ടില്ല എന്നുള്ള ഓർമ്മ ഉണ്ടായിട്ട് തന്നെ ക്ഷണിച്ചാണ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന രംഗത്ത് നമ്മൾ ഒരിക്കലും ഇല്ല. ഇനി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ 6 പാർട്ടികൾ ഇവിടെ ന്യൂനപക്ഷ സമുദായ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 6 പാർട്ടികൾ, പേര് നിങ്ങൾ രാവിലെ പോയിട്ട് അറിവും ചോദിച്ചോളി, എല്ലാവർക്കും അറിയുന്നു. 6 പാർട്ടികൾ, ആ 6 പാർട്ടികളും സമുദായത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികൾ എന്നാണ് പരസ്യമായി പറയും. ഈ അടുത്തൊരു പാർട്ടിക്കാരുടെ പ്രസംഗം ഞാൻ കുറ്റിയാടി കേട്ടു, അദ്ദേഹം പറയാം, കൊറച്ചേ കേട്ടുള്ളൂ. അദ്ദേഹം പറയാണ്, ഈ പണ്ഡിതന്മാര് സ്റ്റേജിമേ കയറിയിട്ട് മപ്പുറത്തെ സംഘടനയുടെ പുസ്തകം ഒന്ന് വായിച്ചിട്ട് വിഴുപ്പലക്കരുത്. ഞാനിങ്ങനെ ആലോചിക്കാണ്, അപ്പൊ ഇതൊരു വിഴുപ്പലക്കല്ലേ? പണ്ഡിതന്മാരെ മൊത്തം അങ്ങാടി ഇരുത്തു പറയുക, അതൊരു വീഴ്പ്പലകല്ലേ? എന്നിട്ട് അദ്ദേഹം പറയാണ്, കൊറേ പള്ളി മദ്രസ ഉണ്ടാക്കും, അതൊന്നല്ല ഇവിടെ വേണ്ടത്. ഞാനിങ്ങനെ ആലോചിച്ച്, ഇത് ആരെ ഒറ്റ കൊടുക്കാനാ, ആരെ സന്തോഷിപ്പിക്കാനാ? ഞാൻ ചോദിക്കട്ടെ, കുറ്റിയാടി എന്താ പറയുക, കുറ്റിയാടി ഞാൻ ചെല്ലുമ്പോ ഒരൊറ്റ ബേക്കറിയാണ്. ഇപ്പൊ എത്ര ബേക്കറി ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പോയി എണ്ണി നോക്കി, ദശം കണക്കിന് ബേക്കറിയാണ്. കുറ്റിയാടിയിൽ ഞാൻ ചെല്ലുമ്പോ ഒരൊറ്റ ബാങ്ക്, അംഗീകൃത ബാങ്ക് ഇല്ല, അതുകൊണ്ട് ഒറ്റ ക്യൂ ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ക്യൂ നിൽക്കുന്നതായിട്ട് കാണലുമില്ല. ഞാൻ പറഞ്ഞത്, ഇപ്പൊ എത്ര ബാങ്കുകളാ, ഒരൊറ്റ ഒന്നോ രണ്ടോ ഹോട്ടലായിരുന്നു, ഇപ്പൊ എത്ര ഹോട്ടലാ. അപ്പൊ ഭൗതിക രംഗത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും വർദ്ധിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആത്മീയ രംഗത്തും ഇടക്കിടക്ക് മദ്രസ വേണ്ടേ? ഇടക്കിടക്ക് പള്ളി വേണ്ടേ? പൊന്നാനിയിൽ പഴയ കാലത്ത് എത്ര പള്ളി അടുത്തടുത്തുണ്ടാക്കി? കോഴിക്കോട് ഈ വലിയങ്ങാടിയിൽ അടുത്തടുത്ത് എത്ര പള്ളി ഉണ്ടാക്കി? വടകര താഴെയങ്ങാടിയിൽ എത്ര അടുത്തടുത്ത് പള്ളി ഉണ്ടാക്കി? ഇനി ദുബായിലോ അബുദാബിയിലോ ഒന്നും വേണ്ട,
മക്ക മദീനയിലെടുത്തോളൂ, ഹറമിന്റെ തൊട്ടടുത്ത് തൊട്ട് 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 എത്ര പള്ളിയുണ്ട്. അപ്പൊ മുസ്ലിമികൾക്ക് നിസ്കരിക്കാൻ പള്ളി ധാരാളം ഉണ്ടാകണം. കുട്ടികൾക്ക് പഠിക്കാൻ പഴയകാലം പോലെ ചീറിപ്പായുന്ന വണ്ടി ഇങ്ങനെ പോവാണ്, വാഹനത്തിൽ പോകാൻ കഴിയില്ല. അടുത്തടുത്ത് മദ്രസകൾ ഉണ്ടാകണം. ഈ മദ്രസകൾക്കും പള്ളികൾക്കും എതിരെ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ട കക്ഷികള് പ്രസംഗിക്കാണ്. പ്രസംഗിച്ചു കഴിഞ്ഞാലോ ഇസ്ലാം ഒരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്യാണ്. ഇത് കടുത്ത വിധേയതാണ്, ഇത് കടുത്ത വിധേയതാണ്. പള്ളിക്കെതിരെയുള്ള പ്രസംഗം, മദ്രസകൾക്കെതിരെയുള്ള പ്രസംഗം പലരും നടത്തുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. നേരത്തെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ കുറിച്ചെല്ലാം പലരും പറഞ്ഞു, അത് ഞാൻ പറയണ്ടില്ല, രാഷ്ട്രീയക്കാർ പറയുന്നല്ലോ. ഞാൻ ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലക്ക് രാഷ്ട്രീയക്കാരെ പറ്റി അങ്ങനെ പറയണ്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, ആറ് പാർട്ടികൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഈ ആറ് പാർട്ടികളെയും ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടി കാണാൻ മുസ്ലിമീങ്ങളായി ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഞങ്ങള് പലരുടെ കൂടി ഒരു സ്റ്റേജിൽ പങ്കെടുക്കുന്നതിലാണെങ്കിലും വലിയ വിഷമമുള്ളവരുണ്ടല്ലോ, അവരോട് ഞാൻ പറയാണ്, ആറ് പാർട്ടികൾ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആറ് പാർട്ടികളും കൂടി ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി ഒരു സ്റ്റേജിൽ പങ്കെടുത്ത് ഒരു ഫോട്ടോ കിട്ടാൻ മുസ്ലിം പണ്ഡിതന്മാരായ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അത് നിങ്ങളൊന്ന് നിറവേറ്റി തരുമോ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ചില മറുപടികൾ ഉണ്ടാവും. ആ മറുപടി എന്താണ്? ഞങ്ങളെ പാർട്ടിക്ക് അത്തരൊന്നും ഇല്ലാത്ത അതിനെ കൂട്ടിയാലേ, ഞങ്ങളെ പാർട്ടിക്ക് ക്ഷീണാണ്, അവർക്ക് വളവാണ്. പിന്നെ ഞങ്ങൾക്കൊന്ന് പറയാണ്ട്, 99% ഉള്ള സുന്നികള്, ആ സുന്നികൾക്ക് ഈ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ലോകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്ന കക്ഷികളെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും സംഘടനക്കും നാണക്കേടുണ്ടാകും. അത് തന്നെയാണ് കാരണം. അതേസമയത്ത് അനിവാര്യമായ ഘട്ടം വന്നാൽ അതിനനുസരിച്ച് അപ്പോൾ പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും കഴിവും ശേഷിയും ആലോചനയും ശക്തിയും ഞങ്ങളെ പ്രസ്ഥാനത്തിനുണ്ട്, ഞങ്ങളെ സംഘടനക്കുണ്ട് എന്നീ സമയത്ത് ഉണർത്തുന്നു. ഞാൻ പറയട്ടെ, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ, മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പള്ളി നിർമ്മിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ പള്ളി നിർമ്മിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് പല സ്ഥലത്തും അതാ വേറെ പല പേരിലും പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ നിസ്കരിക്കേണ്ട ഗതികേടുണ്ട് മുസ്ലിമീങ്ങൾക്ക്. ഇതുപോലെ മറ്റു മതക്കാർക്കും ഉണ്ടായിരിക്കാം. ഞാൻ ചോദിക്കുന്നു, ഈ കേരളത്തിൽ ഒരുപാട് തർക്കങ്ങളുണ്ടായി, കൊലകളുണ്ടായി. ഈ അടുത്ത് നടന്ന കൊലകളിൽ ഏതെങ്കിലും ഒന്ന് മുസ്ലിമും ഹിന്ദുവും തമ്മിൽ തർക്കിച്ചിട്ട് കൊല നടന്നിട്ടുണ്ടോ? മുസ്ലിം ഹിന്ദു വർഗീയത കൊണ്ട്, ക്രിസ്ത്യാനും മുസ്ലിമും തമ്മിലുള്ള വർഗീയത കൊണ്ട് വല്ല കൊലയും ഈ അടുത്ത കാലത്ത് നിങ്ങൾ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? അതേസമയത്ത് കുറ്റിയാടിക്ക് അടുത്ത് കൊല നടന്നിട്ടുണ്ട്. ആ കൊല നടത്തിയത് ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെയാണ് കൊന്നത്. അതിന്റെ അപ്പുറത്ത് കൊല നടന്നിട്ടുണ്ട്. മുസ്ലിം അമുസ്ലിമിനെയും അമുസ്ലിം മുസ്ലിമിനെയുമാണ് കൊന്നത്. പക്ഷേ മതത്തിന്റെ പേരിലല്ല, മതത്തിന്റെ പേരിലല്ല. മതത്തിന്റെ പള്ളികൾ ഇവിടെ വർദ്ധിച്ചതുകൊണ്ട്, മതത്തിന്റെ മദ്രസകൾ ഇവിടെ വർദ്ധിച്ചതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവും വരാനില്ല. സമാധാനം മാത്രമേ മതത്തിന്റെ സ്ഥാപനങ്ങളിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയുള്ളൂ, പ്രചരിപ്പിച്ചിട്ടുള്ളൂ. അതാണ് ഈ കേരളത്തിന്റെ ചരിത്രം. പക്ഷേ ഈ കേരളത്തിൽ ഞങ്ങൾ കൊല്ലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് പള്ളി നിർമ്മിക്കാനും അതുപോലെ മറ്റ് വിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും സൗകര്യം വേണം. അതിന് ഇപ്പോൾ പെർമിഷൻ കിട്ടാൻ ലിഖിതമല്ലെങ്കിലും കിട്ടാത്ത ചുറ്റുപാട് വ്യക്തമായുണ്ട്. അത് മാറ്റിത്തരുമെന്ന് ഈ മന്ത്രിസഭ നേരത്തെ ഒരു അറിയിപ്പ് ഇത് മന്ത്രിസഭ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പത്തെ മന്ത്രിസഭയോട് വന്ന അന്ന് മുതലേ ഞങ്ങൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മന്ത്രിസഭയുടെ കാലം കഴിയുന്നതിന്റെ ഒരു മാസം മുമ്പ് കാന്തപുരം ഉസ്താദും ഹലീൽ തങ്ങളും വിനീതനായ ഞാനും അതുപോലെ ഞങ്ങളുടെ നേതാക്കൾ പലരും ഒരുമിച്ച് ചെന്നിട്ട് മുഖ്യമന്ത്രിയോട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ മുഖ്യമന്ത്രിയോട്. അപ്പോൾ തന്നെ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അടുത്ത് വിളിച്ച് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്, ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മന്ത്രിസഭ തീരുന്നത് വരെ പള്ളി നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനിയുള്ള മന്ത്രിസഭ വളരെ ഉടനെ അത് ചെയ്തു തരണമെന്ന് കൂടി ഈ ആവശ്യം ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ്. സുന്നി പ്രസ്ഥാനത്തിന്റെ ആവശ്യമാണ്, അത് ചെവിക്കൊള്ളേണ്ടതാണ്, ചെവിക്കൊള്ളൽ അനിവാര്യമാണ്. അത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ പ്രസ്ഥാനത്തെ ആരും
ഭയപ്പെടുത്തരുത്, ആരും ഒറ്റപ്പെടുത്തരുത്. ഞങ്ങൾ പാവപ്പെട്ട പണ്ഡിതന്മാരാണ്. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ ഖുർആനിൽ പഠിച്ചതനുസരിച്ച്, ഹദീസിൽ പഠിച്ചതനുസരിച്ച്, ഇമാമിങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് ഭീഷണിയില്ല, അങ്ങോട്ട് ഒറ്റപ്പെടുന്ന വാക്കുകളില്ല, അങ്ങോട്ട് എതിർപ്പിന്റെ ശൈലികളില്ല. നിങ്ങൾക്ക് അറിവില്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങൾ പഠിച്ച ഈ ദീൻ ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ നിർവാഹമില്ല, പഠിച്ചത് തുറന്നു പറയാതെ നിർവാഹമില്ല. ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി സുന്നി പ്രവർത്തകരോട് ഒറ്റ വാക്ക്, 60 കൊല്ലത്തോളം സുന്നത്തു ജമാഅത്തിന്റെ ഒരു ശബ്ദവും ഇല്ലാതിരുന്ന കുറ്റിയാടിയിലും പരിസരങ്ങളിലും മഹാനായ കാന്തപുരം ഉസ്താദ് പ്രസിഡന്റായി സ്ഥാപിക്കപ്പെട്ട സിറാജുൽ ഹുദ, അതിന്റെ 25 വാർഷികം സിൽവർ ജൂബിലി ഈ വരുന്ന ഫെബ്രുവരി 3, 4, 5 തീയതികൾ കുറ്റിയാടിയിൽ നടക്കുന്നു. അതിനു മുമ്പ് December 24 മുതൽ ഓരോ ജില്ലകൾക്ക് ഫാമിലി തസ്കിയ പരിപാടി നടക്കുന്നു. അതിന്റെ കീഴിൽ 25 ദാറുൽ ഖൈർ നൽകുന്നു. പ്രവർത്തകർക്ക് അല്ലാത്തവർക്ക് കുറെ ഹെൽമറ്റുകൾ വിതരണം ചെയ്യുന്നു, നിയമം ലംഘിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അതിന്റെ പുറമെ പാവപ്പെട്ട വിധവകൾക്ക് ധനസഹായം നൽകുന്നു. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. സിറാജുൽ ഹുദയുടെ പ്രചരണ പ്രവർത്തന രംഗത്തും സമ്മേളനം വിജയിപ്പിക്കുന്നതിലും നമ്മുടെ പ്രസ്ഥാനം ഒരുമിച്ചുണ്ടാകണമെന്ന് വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട്, അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നീ സ്വീകരിക്കണം. റഹ്മാനെ, നിന്റെയും നിന്റെ മലക്കുകളുടെയും മഹാന്മാരുടെയും ശാപം വാങ്ങുന്ന വിധം സുന്നത്തു ജമാഅത്ത് വിടാനോ സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾക്ക് ഇടം നൽകാനോ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് വരുമ്പോൾ ഞങ്ങളോട് ദയ കാണിച്ചുകൊണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കാനും ആഖിബത്ത് നന്നായി മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം. റഹ്മാനെ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഞങ്ങളുടെ മഹോന്നതന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും, അള്ളാഹുവേ അവർക്കെല്ലാം നീ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം. റഹ്മാനെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഊർജവും ശക്തിയും ഓരോ ദിവസവും നീ വർദ്ധിപ്പിക്കണം. റഹ്മാനെ, അള്ളാഹുവേ നിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി മുസ്ലിം ഐക്യത്തിനു വേണ്ടി മറ്റ് മതക്കാരോട് സൗഹാർദ്ദത്തിൽ നീങ്ങുന്നതിനു വേണ്ടി അങ്ങനെ എല്ലാവരുടെയും ഇടയിൽ ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കെല്ലാവർക്കും നീ ശക്തി പകരണം. റഹ്മാനെ, ഈ സംഘടന ഇപ്പോൾ വളരെ പെട്ടെന്ന് എടുത്തുകൂട്ടിയ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ കാരുണ്യം ചെയ്യണം. റഹ്മാനെ, ആര് ഞങ്ങളെ സംരംഭങ്ങളെയോ സ്ഥാപനങ്ങളെയോ സംഘടനകളെയോ സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ വിദേശത്തുണ്ടോ നാട്ടിലുണ്ടോ അവർക്കെല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ. റഹ്മാനെ, വിദേശ രാജ്യങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, ബിസിനസിന്റെയും തൊഴിലിന്റെയും രംഗത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ രാജ്യത്ത് തൊഴിലെടുത്ത് കയ്യിൽ വെച്ച സംഖ്യകൾ അത് ജീവിതത്തിന് ഉപയോഗിക്കപ്പെടുത്താൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ റഹ്മാനെ. എല്ലാ ഷെറുകളും നീ അടക്കണം റഹ്മാനെ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകളും ശിഷ്യപരമ്പരകളും നീ സാലിഹികളും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നവരുമാക്കണം റഹ്മാനെ. ഞങ്ങളെ മഹോന്നതന്മാരായ സാദാത്തുക്കൾക്കും നേതാക്കൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ശക്തി കൊണ്ട് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ മുഴുവൻ സംഘടനകളും നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നീ സ്വീകരിക്കണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. യൂസുഫ് സഖാഫി തരുവണ മരണപ്പെട്ട ഉമ്മാക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു, അതുപോലെ മരിച്ച പലർക്കു വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുത്തൽ അവരുടെ എല്ലാ ഖബർ സന്തോഷത്തിലാക്കട്ടെ. എസ് എസ് എഫിന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും IPSC അധ്യാപകനുമായ നൌഫൽ PCയുടെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുത്തൽ അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അബ്ദുൽ ബഷീർ എന്ന പ്രവർത്തകൻ വയറ് ഓപ്പറേഷൻ കഴിഞ്ഞ് സീരിയസ് ആണ് ഹോസ്പിറ്റലിൽ. അല്ലാഹുത്തൽ അദ്ദേഹത്തിന് പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. സജീവ പ്രവർത്തകന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും രോഗം പൂർണ്ണമായി മാറാൻ അല്ലാഹുത്തൽ രോഗം മാറ്റി കൊടുക്കട്ടെ. ജ്യേഷ്ഠന്റെ മകൻ ഹോസ്പിറ്റലിലുണ്ട്, MIMS ഹോസ്പിറ്റലിലുണ്ടെന്ന് പറഞ്ഞു ഉബൈദ് വയനാട്. അള്ളാഹുത്തല രോഗം സുഖപ്പെടുത്തട്ടെ. നമ്മുടെ സജീവ പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ ഇബ്രാഹിക്കന്റെ മകന്, അതുപോലെ തന്നെ നമ്മുടെ അരീക്കോട് ഭാഗത്തുള്ള ഒരു എഞ്ചിനീയർ, അങ്ങനെ പലരും ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അള്ളാഹുവേ അവർക്ക് നീ ബോധം തെളിയിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ആരെന്ത് പ്രയാസമുള്ളവരുണ്ടോ നീ ആ പ്രയാസങ്ങൾ നീക്കിത്തരണം. ثم جعلناك على شريعة من الأمر فاتبعها
ولا تتبع أهواء الذين لا يعلمون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, മഹൽ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുസ്വരത തകർക്കരുത്, ഏക സിവിൽ കോഡിനെതിരെ അവകാശ സംരക്ഷണം എന്ന നിലക്ക് ഈ ആശയത്തിന്റെ പ്രായോഗികവൽക്കരണത്തിനു വേണ്ടി ആശയം അംഗീകരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടിയിൽ വന്നവർക്കും വരാത്തവർക്കും ആക്ഷേപങ്ങളില്ല. അതാണല്ലോ ഒരു സംഘടനയുടെ വ്യക്തിത്വവും മാന്യതയും. വന്നവർ അവർക്ക് പറയാനുള്ളത് അവരുടെ ഭാഷയിൽ പറഞ്ഞു. അതിൽ നാം യോജിക്കുന്നതും വിയോജിക്കുന്നതും ഉണ്ടാകാം. ഒരു സദസ്സിൽ പ്രസംഗിക്കുന്നവർ അവരുടെ ആശയങ്ങൾ പറയും. നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ പറയും, സ്വാഭാവികമാണ്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് അതെന്താണ്? അല്ലാഹു ജല്ല ജലാലുഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാര് മുഖേന ശരീഅത്ത് അഥവാ മതനിയമം പഠിപ്പിച്ചിട്ടുണ്ട്. അതാത് കാലങ്ങളിൽ അന്നത്തേക്ക് അത് പൂർണ്ണമായിരുന്നു. ശേഷം ഏറ്റവും വലിയ ബുദ്ധിമാനും ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും സംശുദ്ധരായ ആളുകളിൽ ആ ശരീഅത്ത് വിവരിച്ചു കൊടുത്തു. അത് അന്ത്യനാൾ വരെ മാറ്റമില്ലാതെ തുടരേണ്ടതാണ്. കുട്ടിക്കാലത്ത് നാം ധരിച്ചിരുന്ന കുപ്പായം അങ്ങനെ വലിപ്പം കൂട്ടിക്കൂട്ടി ഒരു 10-40 വയസ്സായപ്പോൾ തുന്നി അതേ വലിപ്പത്തിലാണ് ഇപ്പോഴും തുന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മനുഷ്യ സമൂഹം ആദം അലൈഹിസ്സലാം മുതൽ മാനുഷികമായി വളർന്നു. അതിന്റെ പൂർണ്ണദശയെത്തിയപ്പോൾ അല്യവും അക്മൽ തുലക്കും ദീനക്കും അന്ന് പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത് നൽകപ്പെട്ടു. ഇനി അതിന് മാറ്റമില്ല, മാറ്റാൻ നിർവാഹവും ഇല്ല. അതാണ് ഇസ്ലാമിക ശരീഅത്ത്. പരിശുദ്ധ ഖുർആൻ ثم جعلناك على شريعه من الامر فاتبعها ആ ശരീഅത്ത് ഫോളോ ചെയ്യണം. ولا تتبع اهواء الذين لا يعلمون ഈ ശരീഅത്ത് സംവിധാനിച്ചത് ലോകസൃഷ്ടാവാണ്. അവനേക്കാൾ അറിവുള്ള ആരും ഇല്ല. ആ ലോകസത്താവ് സംവിധാനിച്ച ഈ ശരീഅത്തിനെ അറിവില്ലാത്ത ആരുടെയെങ്കിലും ഇഷ്ടാനുസരണം പറയുന്ന നിയമങ്ങളെ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാറ്റിവെക്കാനും ആരെങ്കിലും പറയുന്ന നിയമങ്ങളെ പിന്തുടരാനും നിർവാഹമില്ല. ശരീഅത്തിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാൾ പറയുന്ന നിയമത്തെ സ്വീകരിക്കാൻ നിർവാഹമില്ല, അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഈ ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിനും ഇസ്ലാമിക ശരീഅത്ത് സ്വീകരിക്കപ്പെടണം എന്നതിൽ തർക്കമില്ല. അവർ വെവ്വേറെ സദസ്സുകളിൽ പറഞ്ഞാലും വെവ്വേറെ സ്റ്റേജുകളിൽ പറഞ്ഞാലും എല്ലാവരും ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കണം എന്ന് പറയുന്നവർ അവരാണ് അഹ്ലു സുന്ന വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ശരീഅത്ത് വിഷയങ്ങളിൽ ഒരു തർക്കവും ഇല്ല. അത് എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. അത് ലോകത്ത് വളരെ സവിസ്തരം പഠിച്ച് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത നാല് പണ്ഡിതന്മാർ
സുന്നത്ത് ജമാഅത്തിലുണ്ട്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ആ നാല് മദ്ഹബിലെ ഇമാമിങ്ങളും തർക്കമില്ലാതെ പറഞ്ഞ വിഷയങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും. അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ശാഖാപരമായ വിഷയങ്ങളിൽ മാത്രമാണ്, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇല്ല. ഇപ്പോൾ ചർച്ചപ്പെടുന്ന വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ഞാൻ പറയുകയാണ്. ഏതൊരു വിഷയത്തിലും ആത്മാർത്ഥത വേണം, അതൊരനിവാര്യമായ കാര്യമാണ്. അതുണ്ടാകണമെങ്കിൽ അങ്ങേയറ്റത്തെ കൂറ് മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകണം. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ രണ്ട് സ്ത്രീകൾ അവകാശവാദം ഉന്നയിച്ചു. ഒരു കുട്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുട്ടിയെ രണ്ട് കഷ്ണമാക്കി ആ സ്ത്രീകൾക്ക് പകുതി പകുതി കൊടുക്കാം എന്ന് പറഞ്ഞു. കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആത്മാർത്ഥത പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ആ കുട്ടിയെ കഷ്ണിക്കാൻ അനുവദിക്കുകയില്ല, ആ കുട്ടിയെ അവൾ എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ കുട്ടിയുടെ യഥാർത്ഥ ഉമ്മ ആരാണ് എന്നതാണ്. യഥാർത്ഥ ഉമ്മക്ക് ഈ കുട്ടിയെ രണ്ട് കഷ്ണമാക്കുന്നത് കേൾക്കാൻ പോലും കഴിയുന്നില്ല. അതേസമയത്ത് അവകാശബോധം ഉന്നയിച്ച യഥാർത്ഥ ഉമ്മയല്ലാത്ത പെണ്ണ് അവൾക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. ഇതുപോലെ മുസ്ലിം ഐക്യം അനിവാര്യമായ ഒരു കാര്യമാണ്. അത് മറ്റൊരു സമുദായത്തോട് ഏറ്റുമുട്ടാനല്ല, മറിച്ച് മുസ്ലിങ്ങൾ പരസ്പരം തല്ലാതിരിക്കാനും പരസ്പരം അനീക്യപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനുമാണ്. ആ മുസ്ലിം ഐക്യം ഇവിടെ നിലനിൽക്കാനും ഉണ്ടാകാനും വേണ്ടിയാണ് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്നാണെന്ന് സമൂഹത്തെ പഠിപ്പിച്ചത്. ഒരിക്കലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തള്ളിക്കൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവോ അങ്ങനെ ആരും പരസ്പരം ആക്ഷേപിച്ചിരുന്നില്ല, മറിച്ച് എല്ലാവരും ആദരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വന്ന ഈ സീട്ട് പ്രസംഗം നിർത്താനല്ല, ബക്കറ്റ് വരുന്നുണ്ട് എന്ന വിവരമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി, നല്ല ചുവന്ന നോട്ട് 2000-ന്റേത്, ഇല്ലെങ്കിൽ കയ്യിലുള്ള അനധികൃതമല്ലാത്ത നോട്ടുകൾ എല്ലാവരും അതിലിട്ടുകൊടുക്കണം എന്ന് വ്യക്തമായി ഉണർത്തുകയാണ്. നിങ്ങൾ ചെക്ക് ഒപ്പിട്ട് കൊടുത്താലും വിരോധമില്ല, അഡ്രസ്സ് തരണം എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പരസ്പരം ബഹുമാനിച്ചു, അങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യം ആഗ്രഹിച്ചവർ ശാഖാപരമായി, അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്, അടിസ്ഥാനപരമായി എല്ലാവരും സുന്നികളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ശരീഅത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, അതിന്റെ സംരക്ഷണത്തിനു വേണ്ടി നമ്മുടെ പണ്ഡിത സഭ, മഹാനായ റയീസുൽ ഉലമയും സുൽത്താൻ ഉലമയും നയിക്കുന്ന സഭ, ആ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ജമാഅത്ത് എറണാകുളത്ത് ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. സുന്നികളായ അവരവർ, ഞങ്ങൾ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന ഓരോരുത്തരുടെ മനസ്സിലുള്ളത് കീറി നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സുന്നികളാണെന്ന് അവകാശപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാരെയും ഔദ്യോഗികമായി ടെലിഫോണിൽ വിളിച്ചിട്ടൊന്നുമല്ല, വീട്ടിൽ പോയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ കേരള സംസ്ഥാന ജമിയത്തിൽ നമ്മുടെ പ്രതിനിധി വന്നു, ദക്ഷിണ കേരള ജമിയത്തിൽ നമ്മുടെ പ്രതിനിധി വന്നു. അങ്ങനെ വന്നവർ വന്നു, വരാത്തവർ വന്നില്ല. പക്ഷേ നമ്മൾ അതിന്റെ പേരിൽ ആ സ്റ്റേജിലോ മറ്റ് സ്റ്റേജിലോ ഈ സ്റ്റേജിലോ ഒരാക്ഷേപം പറഞ്ഞ് ശരീഅത്തിന്റെ വിഷയത്തിലും സംസാരിക്കുമ്പോൾ ഇവർ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നു എന്ന് മറ്റൊരു കക്ഷികൾക്ക് തോന്നിപ്പിക്കുമാറ് ഒരാക്ഷേപത്തിന്റെ ശബ്ദവും നാം പറഞ്ഞില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ നിലനിൽപ്പാണ്, ശരീഅത്തിന്റെ നിലനിൽപ്പാണ്, അതിനുവേണ്ടിയുള്ള ഐക്യമാണ്. നാം ഒരിക്കലും അനൈക്യത്തിന്റെ ആളുകളല്ല. നമ്മൾ മാനമായി ക്ഷണിച്ചു, വരാത്തതിന്റെ പേരിൽ ആക്ഷേപമില്ല, ആക്ഷേപിക്കുന്നതിന് അർത്ഥവുമില്ല. കാരണം സംഘടനാ പ്രവർത്തനം അറിയുന്ന ആർക്കും അറിയാം, ഓരോ സംഘടനകൾക്കും ആ സംഘടനയുടെ വ്യക്തിത്വമുണ്ട്, അതിന് അതിൻ്റെതായ അഡ്രസ്സുണ്ട്, അതിൻ്റെതായ നയങ്ങളുണ്ട്,
അതിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഏത് സംഘടനകളും പ്രവർത്തിക്കുക. അതിന്റെ പേരിൽ പരസ്പരം ആക്ഷേപിക്കുന്നത് അനൈക്യമുണ്ടാക്കലാണ്. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ്, മഹാനവറുകൾ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ കേരളത്തിൽ ഒരു യാത്ര നടത്തി, ശേഷം മാനവികതയെ ഉണർത്താൻ ഒരു യാത്ര നടത്തി. ഭൗതിക പ്രസ്ഥാനക്കാരായ ആളുകളും അതുപോലെ ഹൈന്ദവ മഹർഷികളും അതുപോലെ ക്രൈസ്തവ നേതാക്കളും സർവ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും മാനവികതയെ ഉണർത്താനുള്ള യാത്രയിൽ ക്ഷണിക്കപ്പെട്ടപ്പോൾ എല്ലാവരും പങ്കെടുത്തു. ആരോ ചിലർ മാത്രം പങ്കെടുത്തില്ല. അതിന്റെ പേരിൽ ഒരു സ്റ്റേജിലും അന്നും ഇന്നും നമ്മൾ ആക്ഷേപം പറഞ്ഞില്ല, നമ്മൾ അതിന്റെ പേരിൽ അപഹസിച്ചില്ല, പരിഹസിച്ചില്ല. കാരണം ഈ സമുദായം ഒരിക്കലും തമ്മിലടിക്കേണ്ട സമുദായം അല്ല എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും നാം അനൈക്യത്തിന് വേണ്ടി ഈ കുഴലൂത്തുകാരാകരുത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തിരുവനന്തപുരത്ത് കെ മുരളീധരൻ എം എൽ എ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കാന്തപുരത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു, ഒരാളെയും നോവിക്കുന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. നമ്മൾ വളരെയേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാന്ദനത്തിന്റെ പ്രവർത്തനങ്ങൾ വാരി വിതറി നാം 60th വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമ്മേളനത്തിൽ എല്ലാവരെയും ക്ഷണിച്ചു, ചിലർ വന്നില്ല. വരാത്തതിന്റെ പേരിൽ പല മീഡിയക്കാരും നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന്, എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരാക്ഷേപം പറഞ്ഞു കിട്ടിയാൽ അത് സമുദായത്തിനിടയിൽ ഫ്ലാഷ് ചെയ്യാമെന്ന നിലക്ക് പലരും വന്ന് ചോദിച്ചിരുന്നു. ഒരാക്ഷേപവും നമ്മൾ വരാത്തവരെ കുറിച്ച് പറഞ്ഞില്ല. ഇതാണ് ഒരു സമുദായത്തിന്റെ, ഒരു പ്രസ്ഥാനത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം ഉദ്ദേശിക്കുന്നവർ സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ടാകാം, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഓരോ സംഘടനകൾക്കും ആ സംഘടനകൾ എവിടെ പങ്കെടുക്കണം, എപ്പോൾ പങ്കെടുക്കണം, എവിടെ പങ്കെടുത്തുകൂടാ, പങ്കെടുക്കേണ്ടതില്ല എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ സംഘടനകൾക്കും ഉണ്ടാവും. ആ സംഘടന ആവശ്യത്തിനനുസരിച്ച് തീരുമാനിക്കും. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ വ്യത്യസ്തമായ വീക്ഷണങ്ങളും നയങ്ങളും സ്വീകരിക്കേണ്ടി വരും. അത് പാണ്ഡിത്യത്തെക്കുറിച്ചും ഫത്വയെക്കുറിച്ചും പറയുന്ന സ്ഥലത്ത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിബ്റുൽ ഉമ്മ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവ്. മഹാനവറുകളോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു വ്യക്തിയെ കൊന്നാൽ അവന് തൗബയുണ്ടോ, അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുമോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വീകരിക്കൂല. അദ്ദേഹം മടങ്ങി. വേറെ ഒരാൾ വന്ന് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നുപോയി, ഒരു നിരപരാധിയെ കൊന്നുപോയി, അദ്ദേഹം തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വീകരിക്കും. വലിയ ഭാഗ്യമായി പോയി ഇപ്പോഴത്തെ പത്രക്കാരും. അതുപോലെ എല്ലാ പത്രക്കാരെയല്ല ഞാൻ പറയുന്നത്, ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പത്രക്കാരെ സംബന്ധിച്ച, ഇപ്പോഴത്തെ പത്രക്കാരും ഭിന്നതയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന സംഘടനക്കാരുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ പറയും, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു കൊന്നാ തൗബ ഇല്ല, ഇയാളോട് പറഞ്ഞു തൗബണ്ട്. ഇത് കണ്ടോ, ഇരട്ടത്താപ്പ് നയാണ് എന്ന് ചിലർ പറയും. പക്ഷെ നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു പണ്ഡിതന്മാർ അങ്ങനെയാണ് വേണ്ടത്. എന്താ കാരണം? ആദ്യം വന്ന് ചോദിച്ച വ്യക്തി ഒരു വ്യക്തിയെ കൊല്ലാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, തൗബ ഉണ്ട് എന്നാ പണ്ഡിതന്മാർ പറയുന്നത്, എന്നാ പോയിട്ട് കൊല്ലണം. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു തൗബയില്ല, ഇവിടെ കൊലയില്ലാതിരിക്കലാണ് ആവശ്യം. രണ്ടാമത്തെ കക്ഷി ഒരാളെ കൊന്നു പോയിട്ടുണ്ട്, ഇപ്പോൾ ഖേദിക്കുകയാണ്, അദ്ദേഹത്തോട് തൗബ ഇല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൗബയുടെ വാതിലടക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല. അപ്പോൾ അദ്ദേഹത്തോട് തൗബ ഉണ്ടെന്ന് പറഞ്ഞു. പണ്ഡിതന്മാർക്കൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ആലോചിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ചിലർ ചോദിക്കാറില്ലേ, നിങ്ങൾ ഹജ്ജ് കമ്മിറ്റിയിൽ സുന്നിയല്ലാത്തവരുടെ കൂടെ പങ്കെടുക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അപ്പുറത്ത് ഹജ്ജിന്റെ ക്യാമ്പ് ഉദ്ഘാടനത്തിന് സുന്നിയല്ലാത്തവർ വന്നിരുന്നിട്ടുണ്ടല്ലോ, കല്യാണത്തിനപ്പുറത്ത് ഒരു സുന്നിയല്ലാത്തവർ വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനൊക്കെ പലരും ചോദിക്കും. ചിലപ്പോൾ വഖഫ് ബോർഡിൽ സുന്നിയല്ലാത്തവർ ഉണ്ടാകുമല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ അറിവ് കേടുകൊണ്ട് വരുന്ന ചോദ്യങ്ങളാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എവിടെ, എപ്പോൾ, എങ്ങനെ, എന്ത് ചെയ്യണം എന്നത് പണ്ഡിതന്മാർ ആലോചിച്ച് തീരുമാനിക്കും. ആ ആലോചിച്ച് തീരുമാനിക്കാനുള്ള പ്രഗത്ഭരായ 40 പണ്ഡിതന്മാർ
അത് പണ്ഡിതന്മാരെന്ന പേരല്ല, റയീസുല്ലുലമയുടെയും സുൽത്താനുല്ലമയുടെയും നേതൃത്വത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെയാണ് സമസ്ത മുശാവറയിലുള്ളത്. ആ പണ്ഡിതന്മാർ അവർ കാര്യങ്ങൾ ആലോചിച്ച് ഓരോ സന്ദർഭങ്ങളിലും നയങ്ങളും പരിപാടികളും ഒക്കെ സ്വീകരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി മേലിൽ ഒരിക്കലും അറിവില്ലാത്ത ജനങ്ങൾ അവിടെ എന്തേ അങ്ങനെ ഇവിടെ എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കരുത്. അവർ പണ്ഡിതന്മാരെ നേരിൽ കണ്ട് അതിന്റെ മത നിയമങ്ങൾ പഠിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഒരു നിയമവും കൂടി ശ്രദ്ധയിൽ പറയാണ്. ഞാൻ ശരീഅത്തിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് ഇതൊക്കെ ശരീഅത്തിനെയാണ് പറയുന്നതൊക്കെ. ശരീഅത്തിൽ പെടാത്ത ഒരു വിഷയമില്ല, മതത്തിന്റെ നിയമങ്ങളൊക്കെ ശരീഅത്ത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് എല്ലാ വിഷയത്തിലും നിയമമാണ്. കാലിന്റെ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേക്കാലിന് ആദ്യം, ഇടത്തേക്കാലിന് പിന്നെ, താടി വളർത്തണം, അത് ശരീഅത്തിന്റെ നിയമമാണ്. അവിടെയും പിന്നെയും ചാൻസ് ഉണ്ട്. മൂന്ന് തലാഖ് ചൊല്ലി ഇതൊരു തമാശയാക്കാൻ പറ്റൂലല്ലോ. മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും അത് തമാശയാക്കാൻ പറ്റൂല, വെവ്വേറെ രീതിയിലും തമാശയാക്കാൻ പറ്റില്ല. ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയം. അങ്ങനെ ചൊല്ലിയവനൊരു ശിക്ഷ. ആ ശിക്ഷയാണ് ഇനി നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ വകുപ്പില്ല, വകുപ്പ് നീ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടന്നാലേ നടക്കുള്ളൂ. അത് അവന് കൊടുത്ത ശിക്ഷയാണ്. മൂന്ന് തലാഖ് ഒന്നിച്ച് ചൊല്ലിയവനായാലും ശരി, വെവ്വേറെ ചൊല്ലിയവനായാലും ശരി, മൂന്ന് തലാഖ് ചൊല്ലിയവന് കൊടുത്ത ശിക്ഷയാണത്. അവൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നടന്നാലേ അവളെ പിന്നീട് വിവാഹം ചെയ്യാൻ വകുപ്പുള്ളൂ. ഇങ്ങനെയല്ലേ ഇസ്ലാം? മൂന്ന് തലാഖ് ചൊല്ലണം, നീ വല്ല ഇമാമികൾ പറഞ്ഞു മൂന്ന് തലാഖ് ഒന്നിച്ച് ചൊല്ലണം. പക്ഷേ ഇസ്ലാമിക ശരീഅത്ത് അതിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് സഹാബത്ത് പഠിച്ചു. ആ സഹാബത്തിൽ വലിയ പ്രമുഖനായ സഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആർക്കും തർക്കമില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹുവിനോട് വിരോധമുള്ളവരാണ് റാഫിദുകൾ. ശരിക്കും മനസ്സിലാക്കി, ആ റാഫിദുകളാണ് തറാവീഹി എന്ന ഒരു നിസ്കാരം ഇല്ല എന്ന് വാദിച്ചു. റാഫിദത്ത് അവർ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് ഇല്ലാത്ത ഒന്ന് 20 റക്അത്ത് നടപ്പാക്കിയതാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിന്റെ വിരോധിയാണെന്ന് റാഫിദത്ത് വാദിച്ചു. ആ റാഫിദത്തിനെ കോപ്പി അടിച്ചവരാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ. ശരിക്കും മനസ്സിലാക്കണം, ആ റാഫിദത്ത് തന്നെയാണ് മാസം കണ്ടാൽ പെരുന്നാളാക്കി കൂടാ കണക്ക് നോക്കണം എന്ന് പറഞ്ഞത്. ഇബ്നു തൈമിയ്യ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ റാഫിദത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു പുണ്യകർമ്മവും ചെയ്യാൻ പാടില്ലെന്ന് വാദിച്ചത്. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ മുഖത്താവും പഴച്ചുപോയി എന്ന് അവർ പറഞ്ഞു. നബി ചെയ്യാത്ത ഒരു പുണ്യകർമ്മം ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, റബീഉൽ അവ്വൽ വരികയാണ്, ഇപ്പൊ ഒരു കൂട്ടർ നോട്ടീസും കൊണ്ടിറങ്ങും ഭിന്നിപ്പിക്കാൻ വേണ്ടി. നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കാൻ പാടില്ല. അതിന് അവരെന്താ പറയാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മൗലിദ് കഴിച്ച് ഭക്ഷണം കൊടുത്തില്ല. നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങളെ പുതിയ വീടുണ്ടാക്കി ഗൃഹപ്രവേശനം നടത്തുന്ന ദിവസം നിങ്ങൾ മൗലൈമാര് ഭക്ഷണം കഴിച്ചില്ലേ? നബി തങ്ങൾ അങ്ങനെ ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിക്കുന്ന ഗൃഹപ്രവേശ ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ മൗലൈമാരോട് ചോദിച്ചു നോക്ക്. അവർ പറയില്ല, പിന്നെ എങ്ങനെ ഈ മൗലവി ഇങ്ങനെ ഈ വീടുണ്ടാക്കിയിട്ട് പുതിയ വീടുണ്ടാക്കിയിട്ട് ആ ഭക്ഷണം കൊടുത്തത്? അതിന് അദ്ദേഹത്തിന് ഒരു ന്യായമുണ്ട്. അയാൾ ന്യായം തറിയോ? എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്, സെറായി വല്ലറായി, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണമെന്ന് ഉറാനുണ്ട്. എന്നാ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് സ്വന്തം വീടുണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളൊക്കെ സന്തോഷം ഞങ്ങളുടെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി ജനിച്ച ദിവസമാണ് ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം. കാരണം സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ. ആ സ്വർഗമാണ് ഞങ്ങളെ വീട്, ഞങ്ങളെ ഇവിടെയുള്ള വീട്. ഞങ്ങളെ വീടല്ല ഇവിടെയുള്ള നാട്, ഞങ്ങളുടെ നാടല്ല ഞങ്ങളെ വീട്, സ്വർഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതേസമയത്ത് ആ സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ളതാണ് ഞങ്ങളെ വീട്. അതുകൊണ്ട് അതാരും തകർക്കാൻ വരരുത്. അതുപോലെ അതിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താമസിക്കാനുള്ളതാണ് ഞങ്ങളുടെ നാട്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിനോടുള്ള കൂറ് ആരും ചോദ്യം ചെയ്യരുത്. കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളെയും ശത്രുക്കൾ ഭീഷണിപ്പെടുത്തിയത് നിങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നവർക്കാണ്. കാരണം ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, തൗഹീദ് ഉണ്ടോ, അവര് ദേശക്കൂറുള്ളവരായിരിക്കുമെന്ന് എല്ലാ അബൂജഹലിനും അറിയാം, എല്ലാ മതവിരോധികൾക്കും അറിയാം. അതുകൊണ്ടാണ് അഖ്രിജു മിൻ ദിയാരിഹിം ഇങ്ങനെ തുടങ്ങിയിട്ട് അമ്പിയാക്കളോടൊക്കെ ഭീഷണിപ്പെടുത്തിയത്. കാരണം നാട്ടിനോട് ദേശത്തോട് കൂറില്ലാത്ത ഒരു നബി ഉണ്ടായിട്ടില്ല, ഒരു മുസ്ലിം ഉണ്ടാവില്ല. അതാണ് നേരത്തെ പ്രസിഡന്റ് സുൽത്താൻ റയീസുല്ലമ അവർ സൂചിപ്പിച്ചത്. അപ്പോ നമ്മുടെ യഥാർത്ഥ നാട് ഇത് സ്വർഗത്തിലേക്കുള്ള വഴി മാത്രമാണ്. യഥാർത്ഥ നാടും വീടും സ്വർഗമാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവിന്റെ ജന്മമാണ് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിനം. അന്ന് അവർ ആ സന്തോഷത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു. അത് ഹറാമാണെന്ന് പറയാൻ ശരീഅത്തിൽ ഒരു നിയമമില്ല. അത് കറാഹത്താണെന്ന് പറയാൻ നിയമമില്ല. അത് പുണ്യകർമ്മമാണെന്നാണ് ഇമാമിങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയത്. ആ ഇമാമിങ്ങളെ തള്ളിയിട്ട് ആ ഒരു നേതാവിന്റെ ജന്മത്തിൽ സന്തോഷിക്കുമ്പോൾ ഇവിടെ ഭിന്നത ഉണ്ടാക്കിയത് ആരാണ്?
ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ചു, റാഫിളത്തിന്റെ വാദം, ആ റാഫിളത്തിന്റെ വാദമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഇരുപതർക്ക് തറാവി പുതുതായി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിൽ അതില്ലെന്ന വാദം. അതിവിടെ കൊണ്ടുവന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ട് ബാങ്ക് കൊടുത്തുകൊണ്ട് ജുമാ നിർവഹിച്ചു. ഇമാം ബുഖാരി അത് സ്ഥിരപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി. ഒരു പണ്ഡിതനു തർക്കമില്ല, അതിവിടെ പാടില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ പ്രശ്നം സൃഷ്ടിച്ചത് ആരാണ്? ഭിന്നത മുഴുവനും ഇവിടെ മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്നത് ആരാണ്? എന്നാ അവിടെ നിന്നൊക്കെ പോയിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശിരിക്കും ആയിരിക്കും. അവിശ്വാസി തന്നെ വിശ്വാസം ഇല്ലാത്ത ആള്, നേരത്തെ ഇവിടെ അവിശ്വാസി പറഞ്ഞല്ലോ. പിന്നെ മുശിരിക്കും, മുശിരിക്കും ബഹുദൈവ വിശ്വാസിയായിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നാളെ കഴിപ്പാക്കല്ലേ. ഇത് മുജാഹിദിന്റെ അൽമനാറിൽ അവരെഴുതി വെച്ചതാണ്, അവരെ മുഖപത്രത്തിൽ. ഇനി രണ്ട് മുജാഹിദും കൂടി ഒന്നിക്കുന്നു എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, രണ്ടു കൂട്ടർ ഒന്നായിട്ടുള്ളപ്പോൾ എഴുതി വെച്ചതാണ്. അതായത് മഖ്ബറകളിലേക്ക് നേർച്ച ചെയ്യുന്നവർ ബഹുദൈവ വിശ്വാസികളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ്. ഒരു മൗലവിയുടെ പ്രസംഗം, സുന്നി മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടികളെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നു കളയണം, കാരണം അവരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായിരിക്കും. അവർ പ്രസംഗിച്ച ആ ക്ലിപ്പ് എത്ര സ്റ്റേജിൽ ഞാൻ തന്നെ കേൾപ്പിച്ചതാണ്. അപ്പൊ ഈ തീവ്രവാദ ആശയം, ഈ തീവ്രവാദ ആശയം അംഗീകരിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികൾ, റാഫിളത്തിന്റെ ആശയം. അവരുടെ മറ്റൊരാശയമാണ് അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന ആശയം, അള്ളാഹു കസേരയിലിരിക്കുന്നു എന്ന ആശയം. ഈ വിഷയത്തിലാണ് നമ്മുടെ വാഴക്കാട് ഖണ്ഡനം കഴിഞ്ഞതിന് ശേഷം മുജാഹിദ് മൗലവിമാരിൽ രണ്ടായത്. മുജാഹിദ് മൗലവിമാരിൽ സുല്ലമിയുടെ പക്ഷം, ഉമർ സുല്ലമിയുടെ പക്ഷം, പഠിച്ചവരെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ആ ആയത്തുകളൊക്കെ ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കണം. അബ്ദുറഹ്മാൻ സലഫിയുടെ പക്ഷം, എ പി അബ്ദുൽ ഖാദർ പക്ഷം അങ്ങനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട. അതൊക്കെ പഠിച്ചവര് കസേരയുണ്ട് എന്ന് തന്നെ പറയണം, കയ്യും കാലം ഉണ്ട് എന്ന് പറയണം. ഈ രണ്ട് കൂട്ടരും കൂടി ഇപ്പൊ യോജിക്കുകയാണെന്ന് പത്രത്തിൽ കണ്ടു. യോജിപ്പിക്കുന്നത് ആരാണെന്നുള്ളത് പിന്നെ ഞാൻ വായിക്കാം. യോജിക്കുകയാണ് എന്ന് പത്രത്തിൽ കണ്ടു. ഓ കണ്ടോ, മുജാഹിദുകൾ യോജിക്കുന്നതിന് എ പി സുന്നികൾക്ക് അസൂയ ഇല്ലേ? ഞങ്ങൾക്ക് ഒരു അസൂയല്ല. നിങ്ങൾ രണ്ട് സ്റ്റേജും വന്ന്, രണ്ട് സ്റ്റേജും വലി വെച്ചിട്ട് ഇതാ സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാലും ഒറ്റ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിലൊരു അസൂയയില്ല. നിങ്ങൾ ഇവിടെ ചോദിച്ചാൽ എന്താ, ചോദിച്ചില്ലെങ്കിൽ എന്താ? പക്ഷേ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്താ പറയാനുള്ളത്? നിങ്ങൾ പത്രത്തെ ഇപ്പൊ കാണുന്ന മുജാഹിദ് ഐക്യം, അതിനെ സംബന്ധിച്ച് കാണുന്ന പരസ്പരം പോരടിച്ചു കഴിയുന്ന ഇരു വിഭാഗം മുജാഹിദ് സംഘടനകൾ തമ്മിൽ ഐക്യം യാഥാർത്ഥ്യത്തിലേക്ക്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഐക്യപ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട്ട് ചേർന്ന കെ എൻ എം ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്പൂർണ്ണ സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകാരം നൽകി. ഇതോടെ ഐക്യദൌത്യം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ജനുവരി ആദ്യം കോഴിക്കോട്ട് ഇരുവിഭാഗവും യോജിച്ച് ഐക്യ സമ്മേളനം ചരിത്ര സംഭവമായി നടത്താനാണ് ഈ നേതൃത്വങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിലെ ആൾക്കാരെല്ലാം പറഞ്ഞ അവസാനം പറയാണ്, ഔദ്യോഗിക വിഭാഗവും സി പി ഉമർ സുലമിയുടെ നേതൃത്വത്തിലെ കെ എൻ എം വിഭാഗമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവരെ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ഇനി മറക്കുകയാണ്. അവരെ തർക്ക വിഷയത്തിലാണ്. അള്ളാഹു തആലക്ക് കയ്യും കാലും ഉണ്ടോ ഇല്ലേ, അല്ല പഠിച്ചോ കസേരമേലെ ഇരിക്കുന്നുണ്ടോ ഇല്ലേ, രാത്രി പാതിരയാവുമ്പോൾ ഇറങ്ങി വരുന്നത്. ഞാൻ വാഴക്കാട്ട് എന്ന് ചോദിച്ചു, അമേരിക്കയെ പാതിരിയാവുമ്പോ അല്ലെങ്കിൽ ഇന്ത്യയെ പാതിരിയാവുമ്പോ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയണല്ലോ, അതിന് മറുപടി ഒന്നുമില്ല. അവർ ഒരൽമനാറിൽ പറഞ്ഞു പഠിച്ചവന് ഇടത്തേ കൈ ഇല്ല, ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള അൽമനാറിൽ പറഞ്ഞു ഇടത്തേ കൈയും ഉണ്ട്. ഇങ്ങനെ പഠിച്ചവനെ ഓപ്പറേഷൻ ചെയ്യാണ്. ഇങ്ങനെ പഠിച്ചവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഈ മുജാഹിദ്, പഠിച്ചവനെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം ഈ മുജാഹിദ്, ഇവരെ ഇനി അഭിപ്രായ വ്യത്യാസം മറക്കുകയാണല്ലോ. ഒരു മറന്നാലും ശരി, ഓർമ്മിച്ചാലും ശരി, ഞങ്ങൾക്കത് വിഷയമല്ല. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, ഈ സഹാബത്തിനെ പിഴച്ചവരായി പ്രചിത്രീകരിച്ചു. ആ സഹാബത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബത്ത് ഒന്നടങ്കം അവരെ പിന്തുടർന്നാൽ, അവരെ പിന്തുടർന്ന് അവല്ലതിങ്ങനെ റളിയല്ലാഹുവിനും അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആൻ. ആ സഹാബത്ത് ഒന്നടങ്കം പ്രഖ്യാപിച്ചു, മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും വെവ്വേറെ ചൊല്ലിയാലും മൂന്നാണ്. സുഹൃത്തുക്കൾ ചിന്തിക്കണം, ഒന്നിച്ച് മൂന്ന് കുത്തുകുത്തിയാലും മൂന്നാവും, അല്ല വെവ്വേറെ മൂന്ന് മൂന്ന് കുത്തിയാലും മൂന്നാവും ഇല്ലേ? നിങ്ങൾ നോക്ക്, മൂന്ന് കമ്പുള്ള ഒരു കൊമ്പ്, അതുകൊണ്ട് ഒന്നിച്ചൊരൊറ്റ കുത്ത് മൂന്ന് മുറി ഉണ്ടാവൂലേ? അല്ല വെവ്വേറെ മൂന്ന് കത്തിയിട്ട് മൂന്ന് കുത്ത് എന്നാലും മൂന്ന് മുറി ഉണ്ടാവൂലേ? ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കോടതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മൂന്ന് കുത്ത് മൂന്ന് കമ്പ് കൊണ്ട് കുത്തിയാൽ ഒറ്റ കുത്തേ ആവുള്ളൂ അങ്ങനെ പറയണമെന്നാണ്, നേരത്തെ ഒന്നിച്ച് ഒരു സ്റ്റേജിൽ ഇരുന്ന് ഞങ്ങള് മുത്തലാഖിന്റെ വിഷയമൊന്നും അനങ്ങൂല എന്ന് പറഞ്ഞ് പോയ മുജാഹിദും
അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോയതിന്റെ ശേഷം പറയാണ് മുത്തലാഖിനെതിരെ ഞങ്ങൾ കക്ഷി ചേരുകയാണ്, അതുപോലെ തന്നെ ഞങ്ങൾ അതിൽ പോവുകയാണ്, മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ കൂടെ ഞങ്ങൾ അവിടെ സ്റ്റേജിൽ പറ്റി പറഞ്ഞാണ് ഞങ്ങൾ പുറത്തുപോയതിന്റെ സംഘനല്ല. ഞാൻ എന്തിനു ഈ വഷളത്തിന് നിൽക്കണം, ഈ വഷളത്തരത്തിൽ എന്തിനു നിൽക്കണം, ഇത് ആലോചിക്കണം മുസ്ലിം ഉമ്മത്ത്. എന്നാൽ പിന്നെ അവിടെ നിൽക്കണ്ടേ, അവര് ആ മൂന്ന് തലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ പോവില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുമിച്ച് അവിടെ നിൽക്കണ്ടേ, അല്ലെങ്കിൽ പോകുന്ന പറയുന്നിടത്ത് നിൽക്കണ്ടേ? ഇത് രണ്ടുമില്ല, സ്റ്റേജിലൊന്ന് പുറത്തൊന്ന്. ഇത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കലല്ലേ, ഇസ്ലാമിനെ വഞ്ചിക്കലല്ലേ? ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കണം മുസ്ലിം സമുദായം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ പറയുന്നത് സത്യമല്ല എന്നാലും തെറ്റിദ്ധരിക്കേണ്ട. 1973 നവംബറിലെ പ്രബോധനം, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം, അതിൽ പറയുന്ന നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും സഹാബികളും എല്ലാരും കൂടി പറഞ്ഞ കാര്യമാണ്, മൂന്ന് തലാഖ് ചൊല്ലിയാൽ മൂന്നും ഒരുമിച്ച് ചൊല്ലിയാലും മൂന്നും പോകും. ഇതാണ് ഇസ്ലാമിക ശരിയത്ത്. ഇനിയൊന്ന് പറയട്ടെ, എന്നാൽ അതേ ജമാഅത്ത് ഇസ്ലാമി 1983 മെയ്യിലെ പ്രബോധനത്തിൽ ഒരു ചോദ്യം, മൂന്ന് മൊഴി ചൊല്ലിയാൽ അതിന്റെ വിധി എന്താണ്? അപ്പൊ അതിന് മറുപടി, മൂന്ന് മൊഴിയും ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒരു മൊഴിയേ ആവുകയുള്ളൂ. പത്ത് കൊല്ലം കൊണ്ട് ശരിയത്ത് മാറി. 73 നവംബറിൽ മൂന്ന് തലാഖ് ചൊല്ലിയാൽ മൂന്ന്, 83 മെയ്യിൽ മൂന്ന് മൊഴി ചൊല്ലിയാൽ ഒന്ന്. ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് ശരിയത്താണ്? അപ്പൊ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും അവർക്ക് വിശ്വാസം മാറ്റുന്നതിന് കുഴപ്പമില്ല. 2007 അൽമനാറിൽ അള്ളാഹ് അടുത്ത കയ്യില്ല, 2009 അൽമനാറിൽ അള്ളാഹ് അടുത്ത കയ്യുണ്ട്. അവർക്കതൊരു വിഷയമല്ല, അവർക്ക് മറക്കാൻ കഴിയും, എല്ലാ ഭിന്നതയും മറക്കാൻ കഴിയും. കാരണം അവരുടെ ഭിന്നത ആദർശപരമല്ല, ആശയപരമല്ല, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഭിന്നതകളാണ്. ഈ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നതകളിൽ തളച്ചിടാൻ വേണ്ടി വന്ന ഈ പുതിയ പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളെ യോജിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് ശ്രമിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം, അവരെ യോജിപ്പിക്കാം അല്ലെങ്കിൽ അവർക്ക് ഭിന്നിപ്പിക്കാം, സ്വാതന്ത്ര്യം. പക്ഷേ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആളുകള് അവര് സുന്നി പണ്ഡിത സംഘടന ഈ മുജാഹിദിനെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കേട്ടാൽ അത് നമുക്കൊരു ചെറിയ ഒരു നാണക്കേടുണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കാം. അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മാധ്യമ പത്രത്തിൽ ഇങ്ങനെ കാണുന്നു, അല്ലാത്ത പത്രവും ഞാൻ വായിക്കും കേട്ടോ, അങ്ങനെ പത്രങ്ങളോടൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. മുജാഹിദ് വിഭാഗങ്ങൾ ഐക്യവാദികൾ സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയും സ്വാഗതം ചെയ്തു. അപ്പൊ ഈ സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? സമസ്ത എന്തിനാണ് ഉണ്ടാക്കിയത്? അതിനെ സംബന്ധിച്ച് സമസ്തയുടെ പേര് പറയുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടായി, നമ്മക്കല്ല, നമ്മക്ക് വേണ്ടി ആശയക്കുഴപ്പമില്ലല്ലോ. നമ്മൾ ഉറച്ചു നിൽക്കല്ലേ, താജുല്ലുലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ, സുൽത്താനുല്ലുലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ, നൂറുല്ലുലമയുടെ പിന്നിൽ ഉറച്ചു നിന്നതല്ലേ. ഇപ്പോൾ റയീസുല്ലുലമയുടെയും സുൽത്താനുല്ലുലമയുടെയും കൻസുല്ലുലമയുടെയും പിന്നിൽ ഉറച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല കേട്ടോ, ഉണ്ടാവുകയും ഇല്ല കേട്ടോ. ആർക്കാ കൺഫ്യൂഷൻ എന്നറിയോ? ഞാൻ വായിക്കാം. ഇതില് മാധ്യമത്തിൽ പറയുന്ന 2014 ഫറൂഖിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം KNM ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് നടപടിക്ക് വിധേയരായ നല്ലൊരു വിഭാഗം വിഘടിച്ചു നിൽക്കുകയാണ്. ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പേരിൽ പ്രബോധന സേവന സംഘടനയുണ്ടാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പോ ഇത് യോജിച്ചാലും യോജിപ്പ് തീരൂല, അതെടുക്ക കിടക്കട്ടെ. മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിന് കളമൊരുങ്ങുന്നത് ഏറെ സന്തോഷകരവും സ്വാഗതാർഹവുമാണെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ മാധ്യമത്തോട് പറഞ്ഞു. ഐക്യത്തിന് ശ്രമം ആരംഭിച്ചിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുജാഹിദ് ഐക്യം കേരളീയ മുസ്ലിം സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും മാധ്യമത്തിൽ വായിക്കുകയാണ് ആലിക്കുട്ടി മുസ്ലിയാരുടെ അനുയായികൾ, ഞങ്ങളല്ല, ഞങ്ങൾക്ക് വായിക്കേണ്ടെന്നില്ല, അനുയായികൾ. വായിച്ചപ്പോൾ അവർക്കിടയിൽ ഒരു പ്രയാസം, ഇതെന്തൊരു വിഷമാണ്. അപ്പൊ പിന്നെ ചന്ദ്രിക വരികയാണ്, ചന്ദ്രികയിൽ പറയാണ്, ഞാൻ വായിക്കാം. ഇരുപക്ഷത്തു നിന്നും 5 അംഗങ്ങളെയാണ് ഐക്യദർശക്കായി ചുമതലപ്പെടുത്തിയത്. ആദർശപരമായ യോജിപ്പ് സാധ്യമായതായി എന്നതാണ് ഇതുവരെയുള്ള ചർച്ചയുടെ നേട്ടം. ഇനി സംഘടനാ പദവികൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് ധാരണയാവാനുള്ളത്. അതിങ്ങനെ പറഞ്ഞ് പറയാണ് ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരെ പേരൊക്കെ പറഞ്ഞു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ് എന്നിവർ ഇടപെട്ട് 3 വർഷത്തോളമായി ഐക്യശ്രമങ്ങൾ തുടരുകയായിരുന്നു. 3 കൊല്ലമായിട്ട്
അപ്പുറത്തെ സമസ്തയുടെ നേതാക്കൾ ഇടപെട്ട് ഈ മുജാഹിദിനെ ഐക്യപ്പെടുത്താൻ 3 കൊല്ലമായി ശ്രമിക്കുകയായിരുന്നു. അള്ളാഹുവേ, നിങ്ങളൊക്കെ നാമി പറയണേ, സുന്നികൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി എല്ലാ നേതാക്കൾക്കും നീ ഒരു നല്ല മനസ്സ് കൊടുക്കണേ അള്ളാ. സുന്നികളായ ആളുകൾക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാൻ വേണ്ടി, കാരണം അവർക്കിടയിൽ അഖീദയിൽ പഠിച്ചവന് കൈയും കാലും ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരു സുന്നികളുടെ കൂട്ടത്തിൽ ഇല്ല. 4 മദ്ഹബ് സ്വീകരിക്കേണ്ട എന്ന് പറയുന്നവരില്ല. 3 തലാക്കിയല്ല ഒന്നേ പോകുന്നു പറയുന്നവരില്ല. അടിസ്ഥാനപരമായ അത്തരം വിഷയങ്ങളിൽ ഒന്നും ഭിന്നതകളില്ല. കുറച്ച് അസൂയ മാറ്റിവെച്ചാൽ ഐക്യം ഒക്കെ സാധ്യമാകുന്നത് മാത്രമേ ഉള്ളൂ. അള്ളാഹുവേ, എല്ലാ നേതാക്കൾക്കും സുന്നികളെ യോജിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാ. ഞാൻ പറയുന്നത് നമുക്കിതിലൊന്നും യാതൊരു വിഷമവും ഇല്ല, പക്ഷേ ഒരു വിഭാഗത്തിന് വിഷമുണ്ടായി എന്ന് നമ്മൾ വായിക്കണം. പത്രം വായിക്കുമ്പോ അത് കാണാതിരിക്കൂലല്ലോ. അതെന്താണ്? അത് വേറൊരു പത്രം, രാവിലെ വരുന്ന പത്രം. ആ പത്രത്തില് 30 ഒക്ടോബർ ഏക സിവിൽ കോഡ് മുത്തലാഖ് വ്യക്തി നിയമ ബോർഡിന് മുസ്ലിം സംഘടനകളുടെ പിന്തുണ എന്നൊരു ഹെഡിങ്, കോഴിക്കോട് ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണ്ണമാണെന്നും ഒരു വിധത്തിലുമുള്ള ഭേദഗതികളും ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചുണ്ടയാണ് മുത്തലാഖ് എന്ന് കേരളത്തിലെ മുസ്ലിം സംഘടന സംയുക്തവും അഭിപ്രായപ്പെട്ടു. വളരെ നല്ല, അങ്ങനെ തന്നെ അഭിപ്രായപ്പെട്ടു. നമ്മളും ആ അഭിപ്രായത്തിന് എതിരൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നോമ്പ് ഒന്നായിട്ട് തോൽക്കാന്ന് പറഞ്ഞ ഇമാമിന്റെ മയത്തും വേണമെന്നില്ല. അതിന് ശരീരത്തിന്റെ നിയമം നോക്കണം നമുക്ക്, അതായത് കാലഘട്ടം നോക്കണം, ആവശ്യമുണ്ടോ നോക്കണം, അനിവാര്യത ഉണ്ടോ നോക്കണം. അനിവാര്യത ഉണ്ടെങ്കിലോ, അനിവാര്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അനിവാര്യത ഇല്ലെങ്കിലോ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് പണ്ഡിതസഭയുടെ സ്വാതന്ത്ര്യമാണ്, അതിനെ നമുക്ക് വിയോജിപ്പില്ല. നമ്മൾ ശരീഅത്ത് പറയാൻ വേണ്ടി എല്ലാ സുന്നി പണ്ഡിതന്മാരെയും ക്ഷണിച്ചിട്ട്, വീട്ടിൽ തന്നെ പോയി ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് അപ്പുറത്തെ സംഘടനയുടെ ആളുകൾ വന്നില്ലല്ലോ, ഇനി നമുക്ക് ആക്ഷേപമില്ലല്ലോ, നമ്മൾ ആക്ഷേപം പറയുന്നില്ലോ. കാരണം അവരുടെ സംഘടനക്ക് അവരുടെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്വാഭാവികമാണ്. അതിന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വീഴ്പ്പലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് എന്റെ വിനീതമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ തീരുമാനിച്ചോളി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അതങ്ങനെ കഴിഞ്ഞു. പക്ഷെ അതും കഴിഞ്ഞു പോയിട്ടാണ് പിന്നെ മുത്തലാഖിന്റെ എതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ മടവൂർ മുജാഹിദും എല്ലാ മുജാഹിദും ഒക്കെ പരിപാടി നടത്തുന്നത്. അപ്പൊ മുജാഹിദ് സംഘടനകൾ ഒന്നിക്കുന്നു. അതിനെ സംബന്ധിച്ച് രാവിലെ വരുന്ന പത്രത്തിൽ നവംബർ 17 മുജാഹിദ് സംഘടനകൾ ഒന്നിക്കുന്നു, പരിഹരിക്കപ്പെടാതെ ആദർശ വിഷയങ്ങൾ. അത് ഞാൻ കുറച്ച് വായിക്കുകയാണ്. ഈ വായിക്കുന്നത് എന്താ അറിയോ? നമ്മളെ സുന്നികൾ അധികം ഇത് വായിക്കൂല. അപ്പൊ അതിലിങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്നും അറിയണല്ലോ. അതിനുവേണ്ടി ഞാൻ വായിക്കുകയാണ്. കോഴിക്കോട് TP അബ്ദുൽ ഖയ്യമതിനെ നയിക്കുന്ന മുജാഹിദ് ഔദ്യോഗിക വിഭാഗവും ഹുസൈൻ മടവൂർ നയിക്കുന്ന മഖ്ദസ് ദേവാ വിഭാഗവും 16 വർഷം നീണ്ട ഭിന്നതകൾ അവസാനിപ്പിച്ച് ഒന്നിക്കുന്നു. സലഫി പ്രസ്ഥാനമാണ് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന ആരോപണം ശക്തമാവുകയും പ്രമുഖ പ്രഭാഷകൻ UAPA ചുമത്തപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒന്നിക്കാനുള്ള നീക്കം ഊർജിതമായത്. കേരളത്തിൽ 1921 മുതൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർപ്പുണ്ടായത്. അന്ന് യുവജന വിഭാഗമായ ISMന്റെ നേതാവ് ഹുസൈൻ മടവൂർ ഉൾപ്പെടെ 20 പേരെ പുറത്താക്കിയതായിരുന്നു കാരണം. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 2012 തീവ്ര നിലപാടുള്ളവർ ജിന്ന വിഷയത്തിൽ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞു ഇപ്പോൾ ഗ്ലോബൽ വിസ്ഡം എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെയാണ് വീണ്ടും ഐക്യ ശ്രമങ്ങൾ ആരംഭിച്ചത്. 2 സംഘടനകളും എനിക്ക് കേൾക്കണേ, ഈ പത്രത്തിൽ പറയുന്ന ആരാണ് ഐക്യശ്രമങ്ങൾ നടത്തിയത്? ചന്ദ്രികയിൽ പറഞ്ഞത് സമസ്തയുടെ നേതാക്കളാണ് എന്നാണ്. ഇതിൽ പറയുന്നത് 2 സംഘടനകളും മുൻകൈയെടുത്തു തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അപ്പൊ രാവിലെ നമുക്ക് 2 പത്രം കിട്ടി. ചന്ദ്രികയിൽ പറയുന്നത് മുജാഹിദിന്റെ 2 സംഘടനകൾ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടാണ് ഐക്യശ്രമം നടക്കുന്നത്. സുപ്രഭാതത്തിൽ പറയുന്നു. അതേസമയത്ത് ചന്ദ്രികയിൽ പറയുന്ന അങ്ങനെയല്ല, അത് സമസ്തന്റെ നേതാക്കള് കൂടിയിട്ടാണ് അത് തുടങ്ങിയത്. ഇതിൽ ഏതാണ് സഹീഹ്, ഏതാ ദഈഫ്? എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്, ഇത് 2 പത്രമല്ലേ, ഇതിൽ ശരിയായ റിപ്പോർട്ട് ഏതാ? എന്തോ ആകട്ടെ, അങ്ങനെ ഒരു പരിപാടി നടന്നതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇതിൽ പിന്നെ കുറെ വിഷയമുണ്ട്, അതൊക്കെ പറയാൻ ഇപ്പോ സമയമില്ല. എന്നാൽ ഐക്യശ്രമത്തിനോട് ഇരുവിഭാഗത്തിലെയും യുവജന നേതാക്കളിൽ പലർക്കും വിയോജിപ്പാണുള്ളത്. അറിവ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇരുവിഭാഗങ്ങൾക്കും യോജിപ്പുള്ള ആദർശ വിഷയങ്ങൾ യോജിപ്പിലെത്താൻ ആയിട്ടില്ല. പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡത്തിലും ഹദീസുകളുടെ സ്വീകാര്യതയുടെ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്.
സഹീഹുൽ ബുഖാരിയിൽ പോലും നിർമ്മിത ഹദീസുകൾ ഉണ്ടെന്ന് വാദിക്കുന്നവർ മടവൂർ വിഭാഗത്തിലെ മുന്നിരയിലുണ്ട്. മുജാഹിദ് വിഭാഗം പിളർന്നതിനു ശേഷം ആദർശപരമായ വിഷയങ്ങൾ പലതിലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. 2007 മുതൽ മുജാഹിദ് ഔദ്യോഗിക വിഭാഗം ജിന്നി വിശാദി വിഭാഗങ്ങളോട് സഹായ അഭ്യർത്ഥന ശിർക്കാകില്ല, ബഹുദൈവ വിശ്വാസം ആകില്ല എന്ന് വാദിച്ചിരുന്നു. മടവൂർ വിഭാഗം അത് ശിർക്കാണ് എന്ന് വാദിക്കുന്നവരാണ്. മടവൂർ വിഭാഗത്തിന്റെ വാദത്തിലേക്ക് ഔദ്യോഗിക മുജാഹിദുകൾ മാറുമ്പോൾ ഇടക്കാലത്ത് മുജാഹിദ് വിഭാഗം സ്വീകരിച്ച നിലപാട് അനുസരിച്ച് സൃഷ്ടികളോട് സഹായാർത്ഥന നടത്തിയവർ മുശരിക്കുകളായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. അക്കാലത്ത് മരണപ്പെട്ടവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന വിഷയത്തിലും അവ്യക്തതയുണ്ടാവും. അപ്പൊ ജിന്നിനോട് സഹായം ചോദിച്ചാലും മുസ്ലിക്കാണ് എന്ന് പറഞ്ഞവരും മുസ്ലിക്കല്ല എന്ന് പറഞ്ഞവരും അങ്ങനെ ജിന്നിനോട് സഹായം ചോദിച്ചവരെ മരിച്ചും പോയിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ ഈ യോജിപ്പുണ്ടാവുമ്പോ എന്താ ചെയ്യുക? കബറിന്റെ അടുത്ത് പോയിട്ട് അവരോടൊരു പ്രബോധനം നടത്തുകയാണോ എന്നതും വേറെ വിഷയമാണ്. ഏതായിരുന്നാലും ഈ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഐക്യശ്രമത്തെ സമസ്ത നേതാക്കളാണ് ഇടപെട്ട് ഐക്യശ്രമം നടത്തിയതെന്നും അവരങ്ങനെ ആ ഐക്യശ്രമം വിജയിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന് സമസ്തയുടെ സെക്രട്ടറി അതിന് ഒരു അഭിനന്ദനവും പറഞ്ഞതായിട്ട് പറയുമ്പോ അതാ വരുന്നു രാവിലെ പത്രം. അത് നവംബർ 17 മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. ഞാൻ എനിക്ക് കൺഫ്യൂഷനായ ഒരു വിഷയം ഞാൻ പറയാണ്, അതുകൊണ്ട് ആർക്കും വിഷമം തോന്നണ്ട. മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. ഇനി ഇതിന്റെ പേരിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട രണ്ടാളുകൾ ഈ പ്രസ്താവനയിൽ പേര് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് മുജാഹിദ് വിഭാഗങ്ങളുടെ ഐക്യശ്രമത്തെ സമസ്ത സ്വാഗതം ചെയ്തതായി ഒരു പത്രത്തിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് സമസ്ത നേതാക്കളായ കുമരമ്പത്തൂർ എ പി മുഹമ്മദ് മുസിരാർ, പി കെ പി അബ്ദുസ്സലാം മുസിരാർ, എം ടി എം മുസിരാർ, സയ്യിദ് മുഹമ്മദ് ജിഫിനി മുത്തുക്കോയ തങ്ങൾ, കൊട്ടുമല ടി എം പാപ്പ മുസിരാർ, സി കെ എം സ്വാദിഖ് മുസിരാർ, കോഴിയോട് പി പി ഉമർ മുസിരാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ ഐക്യത്തിനും സഹോദര്യത്തിനും കഴിഞ്ഞു വന്നവരായിരുന്നു കേരള മുസ്ലിംകൾ. അവരെ പ്രസ്താവന തീർത്തുനിന്ന് കേട്ടോളി. തീവ്രതയും ഭീകരതയും ഇല്ലാതെ മതസൗഹാർദ്ദത്തിന് മുന്തിയ പരിഗണനയാണ് അവർ നൽകിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സച്ചരിതരായ സഹാബത്തിന്റെയും സലഫു സാലിഹുകളുടെയും ചര്യ പിൻപറ്റി മദ്ഹബിന്റെ ഇമാമിയങ്ങളെ അംഗീകരിച്ച് പൂർണ്ണ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുടെ വിത്ത് വിതച്ചത് 1920s മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രംഗപ്രവേശനത്തോടെയായിരുന്നു. ഇതല്ലേ കൂട്ടരെ നമ്മളും പറഞ്ഞത്? ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്? മുസ്ലിം സമൂഹം നാളിതുവരെ നിലനിർത്തിപ്പോന്ന വിശ്വാസാചാരങ്ങളിൽ പലതും ശിർക്കും വിദേത്തുമാണെന്ന് പ്രചരിപ്പിച്ച് സമുദായത്തെ രണ്ട് തട്ടിലാക്കി ശക്തമായ അനൈക്യമുണ്ടാക്കുകയാണ് അവർ ചെയ്തത്. ഇതല്ലേ കൂട്ടരെ ഞങ്ങൾ ഇന്നിവരെ പറഞ്ഞത്? ഇതിനെതിരിൽ അക്കാലത്തുള്ള സുന്നത്തീമാത്തിന്റെ ഉലമാക്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് ബഹുസമസ്തകരണ ജമിയത്തുൽ ഉലമ. പൂർവ്വസൂരികളായ പണ്ഡിതന്മാരും മുസ്ലിം ബഹുജനങ്ങളും നിലനിർത്തിപ്പോന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക എന്നത് സമസ്തയുടെ മുഖ്യ ലക്ഷ്യമാണ്. ഇതിനെതിരിൽ പുത്തനാശയങ്ങളുമായി ആര് രംഗപ്രവേശനം ചെയ്താലും സമസ്ത അവരെ ശക്തമായി എതിർത്തു പോന്നിട്ടുണ്ട്. അപ്പൊ മുജാഹിദിനെ ശക്തിപ്പെടുത്തുന്ന ഏത് പരിപാടി വന്നാലും അതിനെ സമസ്ത ശക്തമായി എതിർത്തുണ്ട്. ഇനിയും കേട്ടോളി. വിദേശത്ത് പ്രചരിപ്പിക്കുകയും മുസ്ലിം ഐക്യം തകർക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ ആശയങ്ങളെയോ ഒരിക്കലും സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല, സ്വാഗതം ചെയ്യുകയുമില്ല. സ്വന്തം ആദർശപരമായി ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വികൃതമായ സലഫിസത്തിന്റെ പേരിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഐക്യപ്പെടാനുള്ള മുജാഹിദ് നീക്കത്തിൽ സന്തോഷിക്കാനോ സ്വാഗതം ചെയ്യാനോ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾക്ക് സാധ്യമല്ല. ഇതല്ലേ ഞങ്ങളും പറഞ്ഞത്? സുന്നത്ത് ജമാഅത്താണോ അവർക്ക് ഈ ഭിന്നതയുണ്ടാക്കുന്ന കക്ഷികളെ ശക്തിപ്പെടുത്താൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിക ശരീഅത്താണ്. ആ ശരീഅത്ത് ആര് പഠിപ്പിച്ചതാണ്? ഇമാമിങ്ങൾ പഠിപ്പിച്ചു. ഇമാമിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എവിടെ പറഞ്ഞു? 4 മദ്ഹബിനും തർക്കമില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പേരോട് ജനിക്കുന്നതിന്റെ ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാപണ്ഡിതൻ. ആ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സമുദായത്തിലെ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു മഹാനും തർക്കമില്ല. സുന്നി വിരുദ്ധരെ ആക്ഷേപിക്കണം, അവരോട് പിണങ്ങി നിൽക്കണം. അതേസമയത്ത് ശരീഅത്തിന് ഒരു നിയമമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീയോട് കിടപ്പറയിൽ പിണങ്ങണം? അവിടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? മിണ്ടാതിരിക്കാൻ പാടില്ല, മിണ്ടണം, കിടക്കുന്ന സ്ഥലത്ത് മാത്രം മാറിയിരിക്കുന്ന 3 ദിവസം പരസ്പരം മിണ്ടാതിരുന്നാൽ അവര് സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, ഇപ്പോഴും
നമ്മളെ പണ്ഡിതന്മാരെ കണ്ടാ മിണ്ടാത്തവരില്ലേ? നമ്മളെ പണ്ഡിതന്മാരോട് സലാം പറയാത്തവരില്ലേ? നമ്മളെ പണ്ഡിതന്മാർ ഒരു മരിച്ച വീട്ടിൽ ചെന്നാ കൂക്ക് വിളിക്കുന്നവരില്ലേ? അത് ഇസ്ലാമിക ശരീഅത്തിനെതിരാണ്. അതേസമയത്ത് സുന്നി അല്ലാത്തവർ, ഇമാം ഗസ്സാലി പറയാണ്, പണ്ഡിതന്മാർക്ക് തർക്കമില്ല, മുഹാജറത്തിഹിം, അവരുമായി പിണങ്ങണം, അവരുമോടുള്ള മതരംഗത്തുള്ള ബന്ധം വിച്ഛേദിക്കണം. ഞാൻ പറയുന്നതല്ല, കിതാബുൽ മുസ്തഫ, ഇമാം ഗസ്സാലി ഉസൂലിന്റെ കിതാബ് എടുത്തു നോക്കും, ഒരു ഇമാമിനും തർക്കമില്ല. അതേസമയത്ത് സുന്നി പണ്ഡിതന്മാർ പരസ്പരം വീക്ഷണ വ്യത്യാസം ഉണ്ടാകാം, അവർക്കെതിൽ അവിടെയിൽ അങ്ങനെ ആകാൻ പാടില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നാല് മദ്ഹബും പറയുന്ന സഹാബത്ത് മുഴുവനും പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുകയാണ്. ഈ ശരീഅത്ത് നാല് മദ്ഹബിലെ ഇമാമിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത നേതാവാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹീഹുൽ ബുഖാരി മറിക്കൂ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്. അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് സ്പെഷ്യൽ വല്ല വിവരവും നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ സിയാക്കൾക്ക് ഒരു വാദമുണ്ട്, സ്പെഷ്യൽ വിവരം കിട്ടിയ ഒരാളാണ് അലി ഇബ്നു അബീ താലിബ്. ആ ഷിയാ വിശ്വാസം കേരളത്തിൽ ഇറക്കുമതി ചെയ്യാൻ ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത് ഒരു പ്രസംഗകൻ പ്രസംഗിച്ചു, അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ബഹുമാനം അലി ഇബ്നു അബീ താലിബിനാണ്. ഞാനത് കേട്ടപ്പോൾ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. പറയാതിരിക്കാൻ കാരണം, ഒരു പക്ഷേ അഹ്ലു ബൈത്ത് എന്ന നിലക്ക്, നബി കുടുംബം എന്ന നിലക്ക് ഒരു പ്രത്യേകതയുണ്ടെന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിനൊരു കിപ്പ് ഞാൻ കേട്ടു, അതിൽ അദ്ദേഹം പറഞ്ഞു അതൊന്നുമല്ല, ഞാനത് മനഃപൂർവ്വം വ്യക്തമായി തന്നെ പറയുന്നു, അലി ഇബ്നു അബീ താലിബിനേക്കാൾ ബഹുമാനം സിദ്ദീഖുൽ അക്ബറിന് ഇല്ല, ഉമർ ഇബ്നു ഖത്താബിന് ഇല്ല. ഇത് സുന്നത്തി ജമാഅത്തിനെതിരാണ്. ഷറഹുൽ അഖായിദ് ഓതിയ മുഴുവൻ മുതഅല്ലിമീങ്ങൾക്കും അറിയാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്മാഅണ് പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത ഇജ്മാഅണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് ഒന്നാം സ്ഥാനം, ഉമർ ഇബ്നു ഖത്താബിനാണ് രണ്ടാം സ്ഥാനം, ഉസ്മാൻ റളിയല്ലാഹു മൂന്നാം സ്ഥാനം, നാലാം സ്ഥാനം അലി ഇബ്നു അബീ താലിബിനാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്ന വ്യക്തി ഷിയാ പ്രചരണം നടത്തുകയാണ്. ആ ഷിയാ പ്രചരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ വേണം. അതിന് അദ്ദേഹം അതിന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ കേട്ടു, ഒരു പാർട്ടിയിൽ ചേർന്നാൽ എല്ലാവരും സ്വർഗത്ത് കിടക്കും. അപ്പൊ ആ പാർട്ടിയുടെ ആളുകളെ ഒക്കെ ഷിയാക്കളാക്കേണ്ട പരിപാടിയാണ്. ഇത് ആ പാർട്ടിയിലുള്ള സുന്നികളായ ആളുകളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവരോടും പ്രബോധനം ചെയ്യാൻ ബാധ്യതയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഷിയാ വിശ്വാസം വ്യക്തമായി പ്രചരിപ്പിക്കാനുള്ള സുസംഘടിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കൂ, അലി റളിയല്ലാഹുവിനോട് വന്ന് സ്പെഷ്യലായി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, അലി റളിയല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ട് എല്ലാവരും എടുത്തുള്ള തന്നെ, എന്റെ അടുത്തൊരു ചെറിയ വീടുണ്ട്, അത് കാര്യമായിട്ട് കുറെ കൂടുതലൊന്നുമില്ല, ഒരു മൂന്നാല് വിഷയമുള്ളൂ. അതിലൊരു വിഷയം എന്താണ്? മന്നഹദഥ. നബിതങ്ങൾ പറഞ്ഞു, മന്നഹദഥ, വല്ലവനും ഒരു പുത്തനാശയക്കാരനായാൽ, അള്ളാഹു കയ്യും കാലുണ്ട് എന്ന് പറഞ്ഞാലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ മാറ്റി പറഞ്ഞാൽ, നാല് മദ്ഹബിനെതിരെ പറഞ്ഞാലും, വിശ്വാസത്തിനെതിരെ പറഞ്ഞാലും, പുത്തൻവാദിയായി, അങ്ങനെ ഒരു പുത്തൻവാദിയായാൽ, മന്നഹദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ബുഖാരിയിലെ ഹദീസാണ്, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിസ്കാരവും നോമ്പുമൊക്കെ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർ, ഞാൻ ഈ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ടോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കുവോ? മന്നഹദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിഥൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, പുത്തൻവാദി ഇല്ലാതെ തന്നെ നമുക്ക് നേടാൻ കഴിയുന്ന കാര്യത്തിൽ പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, അതേ മന്നഹദഥ, വല്ലവനും പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദിഥൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക മലക്കുകളെ ശാപമുണ്ട്, മരിക്കുമെന്ന് വിശ്വാസമുള്ള മുസ്ലിമീങ്ങളെ, മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുന്നത് മലക്കുൽ മൗത്താണ് കേട്ടോ. ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, ഒരു സംഘടനയുടെയും നേതാക്കളല്ല, നമ്മളെ സംഘടനയുടെ നേതാക്കളുമല്ല, വേറെ സംഘടനയുടെ നേതാക്കളുമല്ല, നിങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് വോട്ട് ചെയ്തവരുണ്ടാകാം, നിങ്ങൾ വോട്ട് ചെയ്ത ഒരു പാർട്ടിയുടെയും നേതാക്കളല്ല, മലക്കാണ് കേട്ടോ. ആ മലക്കുകളുടെ ലയനത്ത് മലക്കുകളുടെ ശാപമുണ്ട്. ആർക്ക്? പുത്തനാശയക്കാർക്കുണ്ട്. പുത്തനാശ
ആശയക്കാരായ ആളുകൾക്ക് ഇടം നൽകുന്നവർക്കും അല്ലാഹുവിന്റെ ലയനത്തുണ്ട്, മലക്കുകളെ ശാപമുണ്ട്. വന്നാസി അജ്മഈൻ, സർവ മഹാന്മാരുടെയും സർവ ജനങ്ങളുടെയും അഥവാ സർവ മഹത്വമുള്ള ജനങ്ങളുടെയും ലയനത്ത് അതേ ശാപം പുത്തനാശയക്കാർക്കുണ്ട്, അവർക്കിടം നൽകുന്നവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു അദിലൻ വലാ സർഫാ, അവരുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. പാതിരക്കെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓ തബ്ലീഗുകാരാ, സുബിഹിന്റെ ജമാഅത്തിന് പോകുന്ന ഓ മുജാഹിദ്, പ്രസ്ഥാനത്തിൽ അറിവില്ലാതെ പെട്ടുപോയ മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരാ, ജമാഅത്തെ ഇസ്ലാമിയിൽ എന്താണതെന്നറിയാതെ പെട്ടുപോയ സാധാരണക്കാരാ, നിങ്ങളല്ല നിങ്ങൾ രോഗം ബാധിച്ചവരാണ്, രോഗം ഇവിടെ വിതരണം ചെയ്യുന്ന രോഗാണുക്കൾ ഈ മൗലവിമാരാണ്, അവരാണ് അള്ളാഹിനെ സംബന്ധിച്ച് അതാ കയ്യും കാലും ഉണ്ടെന്ന് പറഞ്ഞത്, അവരാണ് ശരീഅത്തിനെതിരെ പറഞ്ഞത്, അവരാണ് നബിങ്ങൾ സാധാരണക്കാരാണെന്ന് പറഞ്ഞത്. മുജാഹിദിലും ജമാഅത്തിലുമൊക്കെ പെട്ടുപോയവർ സാധാരണക്കാര്, വിവരമില്ലാത്തവരാണ്. അത്തരം സാധാരണക്കാരിൽ നിറഞ്ഞു നിന്നൊരു നാടായിരുന്നു കുറ്റ്യാടിയും പരിസരങ്ങളും 11 പ്രദേശങ്ങൾ. അവിടെ ചെന്ന് സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയം എന്താണെന്നും ഓരോന്നും വരച്ച് കാണിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അൽഹംദുലില്ലാ, ജമാഅത്ത് ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായ കോരങ്കോട്ട് മൂസഹാജി മരിക്കുമ്പോ സിറാജുൽ ഹുദയുടെ മണ്ണൂർ പള്ളിയുടെ പ്രസിഡന്റായി മരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അതുപോലെ 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കുറെ ചീത്ത പറയലല്ല, തെറി പറയലല്ല, കുറെ അനാവശ്യ വെല്ലുവിളിയല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ്. ഞാൻ പറയട്ടെ, പുത്തനാശയത്തിൽ പെട്ടുപോയാൽ അവരോട് പറയുന്നു നിങ്ങൾ ആ പുത്തനാശയത്തിൽ നിന്ന് പിന്മാറിക്കോളൂ, സുന്നത്ത് ജമാഅത്ത് ഹഖാണ്, അതിലേക്ക് തിരിച്ചു വന്നോളൂ, അവിടെ വരാൻ നിങ്ങൾക്കൊരു തടസ്സവുമില്ലല്ലോ. നിങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുറത്തുള്ളവനും പുറത്തുള്ളവന് ഇടം നൽകുന്നവനും ലാ യഖ്ബലുല്ലാഹു മിൻ അദ്ലൻ വലാ സർഫാ, അവന്റെ ഒരു ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ നിസ്കാരം സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, സകാത്ത് സ്വീകരിക്കണോ, റിലീഫ് സ്വീകരിക്കണോ, നിങ്ങൾ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന റാലി സ്വീകരിക്കണോ, ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കണോ, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണം, അത് നന്നായി പഠിച്ചുകൊണ്ടാണ് സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇവിടെ ദീൻ നിലനിർത്തുന്നത്. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇവിടെ ഇത്രയും വലിയൊരു ജനസാഗരം വന്നത് മുതൽ ആരും പോകാതെ ഒരു ചെറിയ തരിമണി വീണാൽ കേൾക്കുന്ന ശബ്ദ അച്ചടക്കത്തോടെ ഇരുന്ന് ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണല്ലോ എല്ലാവരും. ഈ ഒരു വലിയ സമൂഹത്തെ ഇവിടെ അൽഹംദുലില്ലാ നിങ്ങൾക്കൊക്കെ വരാനുള്ള മനസ്സ് തന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ സംഘടന സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അതിന്റെ ആവിർഭാവ കാലം മുതലേ പണ്ഡിതന്മാരെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ കെ കെ സദഖത്തു മുസ്ലിയാൻ നവറല്ലാഹു മർക്കതുഹു, മഹാനവറുകൾ ഒരു കാലത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്നു. സദഖത്തു മുസ്ലിയാർ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ചെവിട് കൊണ്ട് നാദാപുരത്ത് വെച്ച് കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട്ടങ്ങാടിയിലൂടെ നീളക്കുപ്പായം ധരിച്ച് തലയ്ക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാർ പോകുമ്പോൾ കൂക്ക് വിളിക്കാറുണ്ടായിരുന്നു, കൂക്ക് വിളിച്ച് പരിഹസിക്കാറുണ്ടായിരുന്നു, അപഹസിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന് മഹാനായ കെ കെ സദഖത്തു മുസ്ലിയാർ നബറല്ലാഹു മർക്കദു പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്ട് അങ്ങനെ ഒരു സംഭവം പോയിട്ട് കുറ്റ്യാടിയിൽ പോലും അങ്ങനെ ഒരു സംഭവം നടക്കില്ല. പണ്ഡിതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔന്നത്യം നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ശക്തിയും ബലവുമാണ്. ഈമാനുള്ള ജനങ്ങൾ ഈ സംഘടനയുടെ പിന്നിൽ നിന്നതുകൊണ്ടാണ്. ഈമാനുള്ള ജനങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കണ്ട, എവിടെയെങ്കിലും ആരെങ്കിലും അപഹസിച്ചതുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഈ സംഘടനാശക്തി തകർത്തു കളയാമെന്നോ ഇതിന്റെ പിന്നിൽ ആരും ഇല്ലാതെയാകുമെന്നോ ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവർക്ക് ആ തെറ്റ് തിരുത്തുന്നത് അവർക്ക് ഹൈറാണെന്ന് മാത്രം
ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇതൊരു ആദർശമാണ്, ഇതൊരാശയമാണ്, ആശയം അതാണ്. അഹല്ല ഉമ്മത്തഹു ഫീ റിസി മില്ലതിഹി കല്ലൈതി ഹല്ല മഅൽ ഇമാം ബുസൈനി തങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവകാലത്തും അവിടുത്തെ ഉമ്മത്തുകളുടെ കൂടെ ഒരു മടയിലുള്ള ചെറിയ കുട്ടികളെ സംരക്ഷിക്കുന്ന സിംഹത്തെപ്പോലെ ഈ ഉമ്മത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ മുജാഹിദീങ്ങൾ കേട്ടാ സീർക്കായി പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ഒരു സിംഹത്തിന്റെ കൂട്ടില് കുട്ടികളെ കൂട്ടിയിട്ട് ആ തള്ളയായ സിംഹം നിൽക്കുന്ന പോലെ സംരക്ഷിച്ചു നിൽക്കുകയാണെന്നാണ് ഇമാം ബുസൈനി തങ്ങൾ. ബുറുദ 25 ദിവസം സിറാജ് ഹുദയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി 25 പ്രഭാഷണം നടത്തി. അതിന്റെ മെമ്മറി കാർഡും അതുപോലെ സിഡിയൊക്കെ കിട്ടും, എല്ലാവരും തീർത്തു ഒന്ന് കേട്ടു നോക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലതിഹി, നബി തങ്ങൾ ആദർശത്തിന്റെ സംരക്ഷണത്തിലാണ് ഈ ഉമ്മത്തിനെ സംരക്ഷിച്ചുകൊണ്ടുവന്ന്. ആദർശം പോയാൽ ഈ ഉമ്മത്തിന് നിലനിൽപ്പില്ല. അവിടുന്ന് പഠിപ്പിച്ച ആദർശങ്ങൾ പലതുണ്ട്. ആ ആദർശങ്ങളെല്ലാം സത്യമാണ്, ഒരാൾക്കും അതിലൊരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ വിഷയം. ഞാൻ പറഞ്ഞത്, ഒരു സാധാരണക്കാരൻ സുന്നിയല്ലാത്ത ഒരു വ്യക്തിയുടെ രോഗം കാണാൻ പോയാൽ കറാഹത്ത്, പണ്ഡിതന്മാർ പോയാൽ ഹറാം. ഇമാമിങ്ങൾ ഇമാം ഇബ്നു ഹജ്ർ അൽഹൈത്തമി രേഖപ്പെടുത്തിയ ശരീഅത്തിന്റെ നിയമമാണ്. പള്ളി പറയാൻ കഴിയും, നമുക്ക് ഇമാമിങ്ങളെ വിട്ടുകൊണ്ടൊരു സുന്നി ഉണ്ട്. ഇമാമിങ്ങളെ വിട്ട് ഇസ്ലാമിനെ നോക്കാൻ പോയവരല്ലേ ഖുർആൻ ഓതിയിട്ട് തീവ്രവാദവും ഭീകരവാദവും ഇവിടെ പ്രസംഗിച്ചതും ക്ലാസ് എടുത്തതും അതിന്റെ പേരിൽ മുസ്ലിം സമുദായം മൊത്തത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതും. ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് അവരവന്റെ ഇഷ്ടാനുസരണം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടല്ലേ ഇത് നമുക്ക് കണ്ണടക്കാൻ പറ്റുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ആ ഇമാമിങ്ങൾ സർവ്വ വിഷയങ്ങളിലും നിയമം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം. ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിലൊരു വിഷയമാണ് വൈവാഹിക ജീവിതം. അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വിശദീകരണം നൽകുന്നില്ല. 5 ദിവസം വൈവാഹിക ജീവിതം മാത്രം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ശരി, 4 പാർട്ടുകളായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചു ഇസ്ലാമിക നിയമങ്ങൾ. അതിലൊന്നാണ് മുനാകഹാത്ത്, വൈവാഹിക ജീവിതത്തിന്റെ നിയമങ്ങൾ. ആ വൈവാഹിക ജീവിതം എന്തിനാണ്? ഖുർആൻ അത് പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. അതെന്തിനാണ് ജോഡിയാക്കിയത്? ലിതസ്കുനു ഇലൈഹാ, ആ ഇണകളിലേക്ക് നിങ്ങൾ സമാധാനത്തോടെ ചെന്നുകൂടാനാണ്. ആകയാൽ വിവാഹം മനസ്സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്, സമാധാനപരമായ ജീവിതം. മറ്റൊന്ന്, വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിവരിച്ചു. അത് ഖുർആൻ തന്നെ സാക്ഷിയാണ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത്ത അയുനി വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇവിടെ അന്ത്യനാൾ വരെ ഇവിടെ സമൂഹ സൃഷ്ടി ഉണ്ടാകണം, മനുഷ്യ വംശം ഇവിടെ നിലനിൽക്കണം, അതിനാണ് വിവാഹം. അങ്ങനെ ഒരു വിവാഹം നടന്നാൽ ആ വിവാഹത്തോടെ സന്തോഷകരമായി ജീവിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഇസ്ലാം വിവാഹമോചനം നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ടോ ഏതെങ്കിലും ഒരു ഡോക്ടർ ഏതെങ്കിലും ഒരു ആരോഗ്യമുള്ള ഒരാളോട് പല്ലെടുത്ത് കളണമെന്ന് പറയൂ? അങ്ങനെ പറയൂല, അങ്ങനെ പറയൂല. ചിലപ്പോ പല്ല് വേദന ഉണ്ടാവും, ചിലപ്പോ പല്ല് വേദന ഉണ്ടാവും, ചിലപ്പോ തലവേദന ഉണ്ടാവും. അത് പല്ലിന്റെ തകരാറാണ്, തലവേദന തലയുടെ തകരാറാണ്, അപ്പുറത്തിരിക്കുന്ന ആളെ തകരാറല്ല. മനസ്സിലായില്ലേ? അപ്പോ പല്ലിന് തകരാറ് സംഭവിച്ചാൽ ആ പല്ല് ഡോക്ടർമാരെന്ത് പറയും? പെട്ടെന്ന് പല്ലെടുക്കാൻ പറയില്ല. ഇതുപോലെ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും എത്ര നാശായാലും പല്ലെടുക്കരുത് അങ്ങനെയും പറയില്ല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളുമായി നിങ്ങൾക്ക് വല്ല പ്രയാസവും തോന്നുകയാണെങ്കിൽ, അങ്ങനെ തോന്നല്ല, ബാശിറൂഹുന്നബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് നല്ല സ്വഭാവത്തിലും നല്ല പെരുമാറ്റത്തിലും നല്ല സന്തോഷത്തിലും കൂടി ജീവിക്കണം. എന്നിട്ട് ഫൈൻ കരിഹുത്തു മൂഹുന്ന, നിങ്ങൾക്ക് ഭാര്യമാരോട് മനസ്സിന് ചെറിയ നീരസം തോന്നുന്നുവെങ്കിൽ, ഫാസാ അന്തക്രഹു ഷൈഅൻ വയജഅലു അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾക്ക് ആ നീരസം തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹു അതിൽ വലിയ നന്മ വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഭാര്യമാരുമായി തെറ്റല്ലേ അകലല്ലേ എന്ന് ഖുർആൻ പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്. നിസാ സൂറത്തിൽ അത് കാണാം. ഇത് പുരുഷന്മാരോട് നിർദ്ദേശിക്കുമ്പോൾ തന്നെ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അയ്യു മംറാത്തിൻ സഹലത്ത് സൗജഹ തലാഖ മിൻ ഗൈരി ബഹ്സിൻ ഫഹറാമുൻ അലൈഹൽ ജന്ന,
നീ വെറുതെ ഭർത്താവിനോട് എന്റെ വിവാഹമോചനം നടത്തി തരൂ എന്ന് പറയല്ലേ, അങ്ങനെ പറഞ്ഞാൽ നിനക്ക് സ്വർഗം ഹറാമാണ്. അപ്പൊ സ്ത്രീകളെയും ഉപദേശിച്ചു ശരിയത്തുൽ ഇസ്ലാം, പുരുഷന്മാരെയും ഉപദേശിച്ചു ചെറിയ നീരസത്തിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പാടില്ല. എന്നാലോ പുരുഷന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് പ്രശ്നങ്ങൾ കൊടുത്തു, സ്ത്രീകൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ? വിവാഹം കഴിക്കുമ്പോ വിവാഹ മൂല്യം കൊടുക്കണം പുരുഷൻ, സ്ത്രീ ഇങ്ങോട്ടൊന്നും കൊടുക്കണ്ട. നേരത്തെ തങ്ങളെ പോലെ പറഞ്ഞ ജോഡിയാണ്, പക്ഷെ ആ ജോഡി തന്നെ നിങ്ങൾ ആലോചിച്ചു, പുരുഷന്മാർ അങ്ങോട്ടൊന്നും കൊടുക്കണം, അതേസമയത്ത് സ്ത്രീ ഇങ്ങോട്ടൊന്നും കൊടുക്കണ്ട. അങ്ങനെയാണ് വിവാഹ മൂല്യം കൊടുക്കണം. വിവാഹ മൂല്യം കൊടുത്ത് അവൻ സ്വീകരിച്ച ഒരു പെണ്ണ്, ആ പെണ്ണിന് അവളെ ഇഷ്ടത്തിന് തലാക്കി ഇല്ലാനുള്ള വകുപ്പുണ്ടായി കൊടുത്താൽ നല്ല പരിപാടിയായില്ലേ? കാരണം ഒരു പത്ത് പവനും എടുത്ത് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് പിറ്റേ ഇവള് ഞാൻ നിന്നെ തലാക്കി അല്ലിരിക്കുന്നു എന്നും പറഞ്ഞ് ഇവളങ്ങനെ തന്നെ പോയി വേറൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ പോയാൽ അവിടുന്ന് ഒരു പത്ത് പവനിട്ടുമല്ലോ, പിന്നെ അതിന്റെ പിറ്റേന്ന് പിന്നെയും പത്ത് പവനിട്ടുമല്ലോ. ഇങ്ങനെ ഒരു നിയമം വന്നാൽ ആ നിയമം ശരിയാവുമോ? അതുകൊണ്ട് വിവാഹ മൂല്യം കൊടുത്ത് പെണ്ണിനെ സ്വീകരിക്കുന്ന പുരുഷന് ഫലാക്ക് പറയാനുള്ള അവകാശവും അധികാരവും പുരുഷന് മാത്രം കൊടുത്തു, സ്ത്രീക്ക് കൊടുത്താൽ അവളതൊരു ബിസിനസ്സായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾക്ക് കൊടുത്തില്ല. എന്നാൽ പിന്നെ അവൾക്ക് ഒരിക്കലും വിടാൻ പറ്റാത്ത രീതി പണമില്ല, അതിന് വേറെ മാർഗം എന്നും ഫസ്ഹ് എന്നും പേരായി അവർക്ക് വിടേണ്ട സാഹചര്യം അനിവാര്യമായാൽ വിടാനുള്ള ചുറ്റുപാടും അള്ളാഹു തആല തന്നെ അനുവദിച്ചു കൊടുത്തു. ശരീഅത്തുൽ ഇസ്ലാം ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് ഇസ്ലാം. യുരീദുല്ലാഹു ബികുമൽ യുസ്ര വലാ യുരീദു ബികുമൽ ഉസ്ർ, ഒരു പ്രയാസവുമില്ലാത്ത മതം, അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിക ശരീഅ. നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും ഖുർആൻ പറയുന്നില്ല. ഇനി അഥവാ അവൾക്കൊന്ന് പിണങ്ങണം എന്നൊരു തോന്നല്, അവൾ വിളിച്ചിട്ടൊന്നും വരുന്നില്ല, അങ്ങനെ ഒരു ചുറ്റുപാട് വന്നാലോ ഖുർആൻ പറയുന്നു നിങ്ങൾ വിവാഹമോചനം നടത്തരുതേ. വല്ലാത്തി തഖാഫൂന നസൂസഹുന്ന ഫഈദൂഹുന്ന, നല്ല നല്ല മുത്തുമണി പോലത്തെ ഉപദേശം കൊടുക്കണം. ഞാൻ നിന്നെ വിവാഹം കഴിച്ച് നമ്മൾ പിരിയാനാ, നമ്മൾ ഒരുമിച്ച് കൂടിയ പിരിയാനാ, നമ്മൾ ഈ പണമൊക്കെ ചെലവഴിച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇത് സന്തോഷത്തിൽ പങ്കെടുത്ത് പിരിയാനാ, അവർക്കൊക്കെ ദുഃഖാവൂലേ, നമുക്കൊന്നിച്ചു പോകണം. നല്ല ഉപദേശം ഭാര്യയ്ക്ക് നൽകണം. എന്നിട്ട് അവൾ പിന്നെയും വിളിച്ചിട്ട് വരുന്നില്ല. അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഇവനെന്ത് ചെയ്യും? ഇവന് വേറൊരു പെണ്ണിനെ തേടി പോകാൻ നിവൃത്തിയില്ലല്ലോ. വഹ്ദ്രൂഹുന്ന ഫിൽ മവാജി, അവളൊന്ന് റെഡിയിൽ വരാൻ വേണ്ടി കിടപ്പറയൊന്ന് മാറ്റി കിടക്കണം. എന്നിട്ട് അവൾ റെഡിയിൽ വരുന്നില്ലേ, എന്നാൽ പരിക്ക് പറ്റാൻ പാടില്ല, രക്തം വരാൻ പാടില്ല, അതുപോലെ തന്നെ പൊട്ടുണ്ടാകാൻ പാടില്ല. ഇമാം റുയാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ടവലുകൊണ്ട് ഒരു ചൊട്ട് കൊടുക്കണം, മിന്തിയിലുകൊണ്ട് ടവലുകൊണ്ട് ഒരു ചൊട്ട് കൊടുക്കണം, അതുപോലെ അല്ലെങ്കിൽ കൈകൊണ്ടൊരു ചൊട്ട് കൊടുക്കണം. റുയാൻ ഇമാം റളിയല്ലാഹു അങ്ങനെയാ പറഞ്ഞു. അങ്ങനെ ചെറിയ പരിക്കില്ലാത്ത ചെറിയ അടി, എന്തിനാ? ഇതിന് ഗൗരവം ബോധ്യപ്പെടുത്താനാ. നമ്മൾ ചെറിയ നമ്മുടെ മക്കൾ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ മക്കളോട് വെറുപ്പുണ്ടായിട്ട ബാപ്പ അടിച്ച് നിസ്കരിപ്പിക്കണമെന്ന് ഹരീസിൽ പറഞ്ഞത് അല്ല, മറിച്ച് ആ അടി എന്ന് പറയുന്ന അടിയല്ല, കുട്ടികൾക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടി എന്നുള്ളൂ. അല്ലാതെ അടിച്ച് വേദനിപ്പിച്ച് വിഷമിപ്പിക്കാനുള്ളത്, അങ്ങനെ കുട്ടികളെ വേദനിപ്പിക്കാനും അതുപോലെ തന്നെ പ്രയാസപ്പെടുത്താനൊന്നും വകുപ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊന്നും അതുകൊണ്ടും ശരിയാകുന്നില്ലേ. ഫൈൻ അസാനക്കും, അതോടെ അവർ റെഡി ആയാലെന്നാ ഖുർആൻ പറയും, ഏകദേശം റെഡി ആവുന്ന ഫലാ തബൂ അലൈഹിന്ന സബീല, പിന്നെ നിങ്ങൾ അവളോട് അടുത്ത ദിവസം നിങ്ങൾ സന്തോഷം പങ്കിടാൻ വേണ്ടിയിരുന്നു, നീ മെന്നാൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇന്നലെ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, മെന്നാൻ ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ, ഇങ്ങനത്തെ ഒരു വർത്താനവും പറയാൻ പാടില്ല. ഫലാ തബൂ അലൈഹിന്ന സബീല, അവൾക്ക് ആക്ഷേപമോ പ്രയാസം ഉണ്ടാകുന്ന ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല, അവൾക്ക് നല്ല സന്തോഷം കൊടുത്തിരിക്കണം. ഇന്നല്ലാഹു കാന അലിയ്യൻ കബീറ, നീ ഓർക്കണം ഒരു വണ്ടിയുടെ ഡ്രൈവർ, ആ ഡ്രൈവർക്ക് നിയന്ത്രണാധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വണ്ടിയിലുള്ള യാത്രക്കാർക്കും പുറത്തുള്ളവർക്കും പ്രയാസം ഉണ്ടാകുന്നതൊക്കെ നിയന്ത്രിക്കാൻ അരിജാലു ഖവാമുനാല നിസ, സ്റ്റിയറിംഗ് പിടിക്കുന്ന പുരുഷന്മാരാന്ന് പറഞ്ഞാൽ ഈ യാത്രക്കാർക്കും പുറത്തുള്ളവർക്കും ബുദ്ധിമുട്ടാകുന്ന സ്റ്റിയറിംഗ് പിടിക്കാനല്ല പറഞ്ഞത്, അവരെ സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുള്ള സ്റ്റിയറിംഗ് പിടിക്കാനാണ് പറഞ്ഞത്. ഇന്നല്ലാഹു കാന അലിയ്യൻ കബീറ, അല്ലാഹു തആല ഉന്നതനാണ് വലിയവനാണ്, നിശ്ചയം ആ ബോധം നിനക്കുണ്ടാകണം. ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹുമ, അല്ല ഈ പല്ല് ഗുളിക കുടിച്ചിട്ടും മരുന്ന് കുടിച്ചിട്ടും അടച്ചിട്ടും ഒന്നും നിൽക്കുന്നില്ല, പല്ല് പിന്നെയും വേദനയാകുകയാണ്, പല്ല് വിചാരിച്ച സ്ഥലത്ത് നിൽക്കുന്നില്ല, അങ്ങനെ വന്നാൽ പിന്നെ ആ പല്ല് എന്ത് ചെയ്യും? എന്നാല് അതിന്റെ അപ്പുറം എന്തെങ്കിലും ചികിത്സകളുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കണം. അതാണ് ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനഹുമ, അവർക്കിടയിൽ തർക്കം നിങ്ങൾ ഭയപ്പെട്ട് പരിസരം തെറ്റുന്നു എന്ന് കണ്ടാൽ അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരാള്, അദ്ദേഹത്തിന്റെ കുടുംബം ഒരാള്, രണ്ടാളുകൾ അവര് ഇരുന്ന് ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇഞ്ഞുരീതായ സലാഹൻ, അവര് നന്മയാണ് ഉദ്ദേശിക്കുന്നത്, യുവഫിഖല്ലാഹു ബൈനഹുമ, അവർക്ക് ശേഷമുള്ള ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു കാര്യം തീരുമാനമെടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകും. ഇന്നല്ലാഹു കാന അലീമൻ ഖബീറ.
ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ, 8 കൊല്ലത്തോളം വിദേശത്ത് പോയ ഒരാൾ ഖത്തറിൽ, അദ്ദേഹം നാട്ടിൽ വരുന്നില്ല, കണ്ണൂർ ജില്ലയിലെ തൂവക്കുന്നിലാണ്. അദ്ദേഹത്തിന്റെ നാടല്ല, പെണ്ണിന്റെ നാട്. ഈ പെണ്ണ് എത്ര വിളിച്ചിട്ടും വരുന്നില്ല, കുടുംബം വിളിച്ചിട്ടും വരുന്ന ആരും പറഞ്ഞു വരുന്നില്ല. ഇവളെ ഒന്ന് ഇവൾക്കൊരു ജീവിതം കൊടുക്കാൻ, ഒരു തലാഖ് കിട്ടണം എന്ന് ആഗ്രഹിച്ചു എല്ലാവരും നാട്ടുകാരൊക്കെ. വിനീതനായ എന്നോട് വന്ന് സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ശ്രമം നടത്തി നോക്കാം, ആവശ്യം തലാഖാണ്. കാരണം ഈ പെണ്ണിനൊരു ജീവിതം വേണ്ടേ? അങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിച്ചു, ദുബായിൽ ഒരു ദിവസം വിളിപ്പിച്ചു. അദ്ദേഹം വന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ നല്ല ഉപദേശം കിട്ടി. ഇയാൾ തലാഖില്ലാൻ തയ്യാറാകുന്നില്ല, വരാനിട്ട് റെഡിയുമില്ല, ഞാൻ നാട്ടിലോട്ട് വരുവില്ല, തലാക്കോട്ട് ജില്ലയില്ല. ഖുർആൻ അതിനെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. ഞാൻ വളരെയേറെ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തലാഖ് ഇല്ലാത്തതിന്റെ കാരണം, തലാഖ് ചൊല്ലിയാൽ അവളുടെ സ്വർണം ഞാൻ കുറെ എടുത്തിട്ടുണ്ട്, അത് കൊടുക്കാൻ എൻ്റെ അടുത്തില്ല. ഞാൻ പറഞ്ഞു, സ്വർണം നീ പിന്നെ കൊടുത്തോ, ആ പെണ്ണിന്റെ ജീവിതം നഷ്ടപ്പെടുത്തണ്ട. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ തലാഖ് കൊടുത്താൽ അവർ കേസിന് പോകും, അപ്പൊ ഞാൻ കുടുങ്ങിപ്പോകും, പിന്നെ നാട്ടിലിറങ്ങില്ല. ഞാൻ പറഞ്ഞു, അതിനൊരു കാര്യമുണ്ട്, തലാഖിന്റെ കടലാസ് അവരെ കൈ കൊടുത്താലേ കേസിന് പോകാൻ കഴിയുള്ളൂ, കടലാസ് ഞാൻ സൂക്ഷിച്ചോളാം. അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് അദ്ദേഹം തലാഖ് ചൊല്ലിയതിനാൽ ആ പെണ്ണ് പിന്നീട് വിവാഹിതയായി നല്ല സുഖസുന്ദരമായി ഇപ്പൊ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ ഒരു അനുഭവമാണ്. അപ്പൊ തലാഖ് തീരേ വേണ്ട. ആ തൂക്കുന്നേരം മൂസാജി അവിടെ ഇരിക്കുന്നു, തൂക്കുന്നതിന്റെ അടുത്തുള്ള പോയിൽ ഒരു മൂസാജി ഇരിക്കുന്നു. ആ വിഷയത്തിൽ ഇടപെട്ടാലും പലരും ഈ സദസ്സിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കാനാണ്, ചിലപ്പോൾ തലാഖ് അനിവാര്യമായി വരും. ഒരു പല്ല് വേദനയായി ഒരു നിവൃത്തിയില്ലെങ്കിൽ, എടുത്തു കളഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള പല്ല് കൂടി ഉപയോഗിക്കാൻ കഴിയില്ല, ചിലപ്പോ ഉറങ്ങാൻ തീരെ കഴിയില്ല. അവിടെ പിന്നെ തീരേ വിവാഹമോചനം പാടില്ല എന്ന് പറയുന്ന ചില ആശയങ്ങൾ ഉണ്ടാകും. അവരാശയം അനുസരിച്ച് അവർക്ക് നീങ്ങുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആ ആശയം ബുദ്ധിപരമാണെന്ന് തോന്നുന്നില്ല. കാരണം കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും പ്രശ്നവും പ്രയാസവുമായിട്ട് ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനേക്കാൾ എത്രയോ നല്ലത് വേർപിരിഞ്ഞ് വേറെ ഒരു ഭർത്താവും ഭാര്യയുമായി സന്തോഷകരമായി ജീവിക്കുന്നതല്ലേ. അതൊരനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ട വിഷയമാണ്. അതാണ് നേരത്തെ തങ്ങളവറുകൾ എമർജൻസി ഡോർ എന്ന് പറഞ്ഞത്, അനിവാര്യ സമയത്ത് തുറക്കാനുള്ളതാണ്. അത് തന്നെ നിർവഹിക്കുമ്പോൾ ഖുർആൻ ഒറ്റ വാക്കിൽ ഒറ്റയിരുപ്പിൽ മൂന്ന് തല വിരോധിക്കപ്പെട്ടതാണ്. വിരോധിക്കപ്പെട്ടതാണെന്ന് മക്രൂഹ് എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ടത്, ഒറ്റയിരുപ്പിൽ മൂന്ന് തല വിരോധിക്കപ്പെട്ടതാണ് ശരീഅത്തിൽ തന്നെ മക്രൂഹ്. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, തലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ അബ്ഗദുൽ ഹലാലിയിൽ എന്താ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതി, അനിവാര്യ സമയത്ത്. അങ്ങനെ അല്ലല്ലേ, നമ്മളെ പല്ലെടുക്കാൻ തന്നെ നമ്മളൊരു സന്തോഷമുള്ളായിരിക്ക, നിവൃത്തിയില്ലെങ്കിൽ എടുക്കുന്നതല്ലേ. ഇതുപോലെ അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യർ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണ് തലാഖ്. അങ്ങനെ ഒരു തലാഖ് സംഭവിച്ചാൽ അവിടെ തന്നെ നിങ്ങൾ ഓർക്കണം, ഒരുപാട് സ്ട്രിക്റ്റാക്കുകയാണ് നിയമം. അവൾ മെൻസസ്സുള്ള സമയത്താണെങ്കിൽ പാടില്ല. മെൻസസ്സുള്ള സമയത്ത് സ്വാഭാവികമായും ഒരു ഭർത്താവിന് ചെറിയ മടുപ്പുണ്ടാകാൻ സാധ്യതയുള്ള സമയം, ആ സമയത്ത് തലാഖ് പാടില്ല. എന്നാ മെൻസസ്സുണ്ടായി, കുളിച്ച് വൃത്തിയായാലോ, വൃത്തിയായതിനു ശേഷം ഒരു പ്രാവശ്യം അവളുമായി ബന്ധപ്പെട്ട് പോയാൽ പിന്നെ തീരെ പാടില്ല, സ്റ്റോപ്പ്, അവിടെയും പറ്റൂല. ഇങ്ങനെ വളരെ കർക്കശമായി അതിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം ശരീഅത്തിന്റെ 4 ഭാഗത്തും നമുക്ക് കാണാം. അഥവാ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ തലാഖ് ചൊല്ലേണ്ടി വന്നാൽ തന്നെ ഒറ്റയിരുപ്പിൽ 3 തലാഖ് പറയാനല്ല പറഞ്ഞത്, മറിച്ച് അത്തലാഖ് മർത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. ഒരു തലാഖ്, ആ തലാഖ് ചൊല്ലിയാലും അവനുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്നില്ല, മറിച്ച് അവൾക്ക് ചെലവ് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അവളുമായി പൂർണ്ണമായി അവളെ മാറ്റി നിർത്തുന്നില്ല. കാരണം അവളുമായുള്ള ബന്ധം പിന്നീട് ബാക്കി വെക്കുക. ഇദ്ദയുടെ കാലത്തിനിടയിൽ അവനോ അവൾക്കോ മനസ്സിന് മാറ്റമുണ്ടായാൽ ഒരു വിവാഹമില്ലാതെ തന്നെ അവന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇനി അഥവാ അത് കഴിഞ്ഞു, ഇദ്ദയുടെ കാലം ദീക്ഷാകാലം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ അവന് വീണ്ടും വേണമെങ്കിൽ രക്ഷിതാവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ചാൻസ് പിന്നെയും ബാക്കിയുള്ളൂ. അങ്ങനെ രണ്ടാമത് വീണ്ടും തലാഖ് ചൊല്ലാൻ ഒരു അവസരം കൂടി. പക്ഷേ അത് നിർബന്ധമാണോ സുന്നത്താണോ, പണ്ഡിതന്മാർക്കുള്ളിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. താടി പരട്ടുന്നത് ഹറാമാണെന്ന് ഫതുഹുൽമൈനിലുണ്ട്, കറാഹത്താണെന്ന് തൊഫയിലും ഉണ്ട്. അപ്പൊ ചിലർ ആരെങ്കിലും നിയമസഭയിലോ അല്ലാത്ത സ്ഥലത്തോ താടി പരണ്ടിയവരുണ്ടെങ്കിൽ അവർ കറാഹത്താണെന്ന പക്ഷക്കാരായിരിക്കും, അങ്ങനെ നമുക്ക് കാണാം. പക്ഷെ അത്തരം വിവാദങ്ങൾ നിയമസഭയിൽ പറയേണ്ട ഒരു വിവാദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്റെ അഭിപ്രായം എനിക്ക് പറയാലോ, നിയമസഭയിൽ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം നിയമസഭയിൽ ചർച്ചയുടെ വിഷയമല്ല അത്, ശരീഅത്തിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ പറയുകയും ആ പണ്ഡിതന്മാർ പറയിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൊ താടി വളർത്തുന്നതിന് ഇസ്ലാമിക ശരീഅത്ത് നിയമമുണ്ട്. ഈ അടുത്ത് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, ഒന്ന് മണ്ണ് കളിക്കുക, വെള്ളം കൊണ്ടായിരിക്കണം എന്ന് ഫതുഹുൽ മൈനിലോ മറ്റോ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി ചോദിച്ചു, സോപ്പ് കുട്ടിയാ പോരെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു സോപ്പ് കൂട്ടിയാ പോരാ. കാരണം ശരിയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന നേതാവ് ശാരിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്ദാഹു നബി തുറാബ്, നായ തൊട്ട പാത്രം നിങ്ങൾ കഴുകണം. ആ നായ പാത്രത്തിൽ മുഖം കുത്തിയാൽ കഴുകണം. അത് ഒന്ന് ഏഴ് പ്രാവശ്യം കഴുകണം. ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഒരുപക്ഷേ നമ്മുടെ, ഞാൻ പേര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഈ ഇപ്പോ ഐക്യത്തിലാകുന്നു എന്ന് പറയുന്ന രണ്ട് മുജാഹിദുകളുടെ കൂട്ടത്തിൽ പല സൈസ് മുജാഹിദുണ്ട്. ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കാം എന്ന് പറയുന്നവരുണ്ട്, സ്വീകരിച്ചു വിടാന്ന് പറയുന്നവരുണ്ട്. എങ്ങനെയാണ് ഐക്യാവുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോ ആ ഇമാം ബുഖാരിയുടെ ഹദീസ് സ്വീകരിക്കുന്ന സുന്നികൾ, സുന്നികൾക്ക് അതിൽ തലഖത്തുൽ ഉമ്മത്തു ബിൽ ഖബൂൽ, മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ല സഹീഹുൽ ബുഖാരി. അപ്പൊ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അപ്പൊ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്ന് പറയുമ്പോ ഈ കുട്ടിയുടെ ചോദ്യം, അത് സോപ്പ് പോരെ? ഞാൻ പറഞ്ഞു സോപ്പ് പോരാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മണ്ണ് എന്ന് പറഞ്ഞു. ഇസ്ലാം ദീനിൽ ഭിന്നിപ്പുണ്ടാക്കിയത് എങ്ങനെയാണ്? ഭിന്നിപ്പുണ്ടാക്കിയവരൊക്കെ ഭിന്നിപ്പുണ്ടാക്കിയത് നേരത്തെ നടന്നു വരുന്ന ആചാരങ്ങൾ, നേരത്തെ വിശ്വസിച്ചുവരുന്ന വിശ്വാസങ്ങൾ, നേരത്തെ നടന്നു വരുന്ന കർമ്മങ്ങൾ, അതിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ചെലുത്തി മുസ്ലിമീങ്ങളെ കൺഫ്യൂഷനാക്കിയിട്ടാണ് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവരൊക്കെ ഭിന്നിപ്പുണ്ടാക്കിയത്. അപ്പൊ അവിടെ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞത് പോരാ. എന്നിട്ട് ഞാൻ പറഞ്ഞു വലിയ അശുദ്ധി ചെറിയ അശുദ്ധി. ഒരു ഉദാഹരണം, ചെറിയ അശുദ്ധി ഉണ്ടായാൽ നമുക്ക് ഖുർആൻ ഓതാം, പക്ഷേ മുസഹഫ് എടുത്തുകൂടാ. വലിയ അശുദ്ധി അതിനേക്കാൾ ഗൗരവമാണ്. പക്ഷേ ഈ വലിയ അശുദ്ധിയുള്ള ഒരാള് കുളിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിയ അശുദ്ധി ഇല്ലാതെയാകാൻ എന്താ പരിപാടി? കുറച്ച് മണ്ണെടുക്കുക, എന്നിട്ട് തേമിനിന്റെ നിയ്യത്ത് ചെയ്തിട്ട് അത് മുഖത്തും കൈക്കും തടവുക. മണ്ണിന്റെ ഒരു പവർ നോക്ക് നിങ്ങൾ. ശരീരമാസകലമുള്ള വെള്ളം കൊണ്ട് കുളിക്കുകയാണെങ്കിൽ മുഴുവനും കഴുകിയാൽ മാത്രം നീങ്ങുന്ന ഒരു അശുദ്ധി വെറും മുഖത്തും കൈക്കും മാത്രം മണ്ണ് തടകുമ്പോൾ അങ്ങ് പോവുകയാണ്. എന്താണ് ആ മണ്ണിന്റെ ഒരു സ്ഥാനം അള്ളാഹു തആല കൊടുത്തത്? മണ്ണിന്റെ സ്ഥാനം അംഗീകരിക്കാത്തതാണല്ലോ വാസ്തവത്തിൽ ഇബ്ലീസിന് പറ്റിയ അബദ്ധം. അയാൾ കളിമണ്ണുണ്ടാക്കിയതാണ് നാഥൻ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു. അപ്പോഴാണല്ലോ ഇബ്ലീസിന് വലിയ പിഴവ് സംഭവിച്ചത്. മണ്ണിന് വലിയ സ്ഥാനമാണ്, ഈ മണ്ണ് അതിന് ഫിൽട്ടർ ചെയ്യാൻ വലിയ കഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോ ചിലപ്പോ അറിവില്ലാത്തവർക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. മണ്ണിന് വലിയ സ്ഥാനമാണ്. അതുകൊണ്ടാണല്ലോ ഈ മണ്ണ്, നമ്മളിൽ നിന്നുള്ള നീരവസ്തുക്കൾ മുഴുവനും മണ്ണിലേക്കാണ് നാം തള്ളുന്നത്. ആ മണ്ണിനെ കുറച്ചപ്പുറം 15-20 മീറ്റർ അപ്പുറം ഒരു കിണർ ഒഴിക്കുമ്പോൾ ശുദ്ധവെള്ളം നമുക്കിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിനെ ഫിൽട്ടർ ചെയ്യാനുള്ള വലിയ ശക്തിയാണ്. ആ മണ്ണ് കലക്കിയ വെള്ളമാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതാണ് ശരി. എല്ലാ സ്ഥലത്തും നിയമമാണ്. ഇപ്പൊ നമുക്ക് പത്രത്തില് ഒന്നാം പേജിൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നായകളൊന്ന് പിൻവലിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഒന്നാം പേജിൽ നായകളായിരുന്നു പത്രത്തിലുണ്ടായിരുന്നത്. ഈ നായകളെ സംബന്ധിച്ചിടത്തോളം, ആ നായയെ സംബന്ധിച്ച് ഇസ്ലാമിക ശരീരത്തിലെ നിയമമുണ്ട്. അതിലൊരു നിയമമാണ് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. പക്ഷെ വെറുതെ നായയെ കല്ലെറിയാൻ പാടില്ല, ഇസ്ലാമിക ശരീരത്തിലെ നിയമമാണ്. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാളുടെ ദോഷം പുറത്തു പോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നായയോട് കാരുണ്യം കാണിക്കണം. തെരുവ് നായ വലിയ സേവനം ചെയ്യുന്ന ഒരു നായയാണ്. അതുകൊണ്ട് ഞാൻ തെരുവ് നായയുടെ പക്ഷത്താണ് നിങ്ങൾ ധരിക്കണ്ട, ഞാൻ മനുഷ്യപക്ഷത്താണ്. തെരുവ് നായ അക്രമം കാണിക്കാത്ത തെരുവ് നായ, അതിന്റെ ഡ്യൂട്ടി ക്ലീനിങ് ആണ്. നമ്മൾ അവശിഷ്ടങ്ങൾ, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വലിച്ചു കൊണ്ടുപോയി എറിഞ്ഞ സ്ഥലത്ത് നിന്ന് അത് പെറുക്കി തന്ന് അവിടെ മുഴുവനും കാർപ്പറ്റ് അടിക്കുന്ന ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നു 5 പൈസ കറണ്ടിന്റെ ചെലവില്ലാതെ. അതാണ് തെരുവ് നായ. വലിയ സേവനം ചെയ്യുന്ന ഒരു ജീവിയാണ് തെരുവ് നായ. പക്ഷെ ആ തെരുവ് നായ ഭീകരവാദിയായാലോ? തെരുവ് നായ ഭീകരവാദിയായാലോ? മനുഷ്യൻ ഭീകരവാദിയായാൽ തന്നെ കൊല്ലപ്പെടുന്നതിൽ ഒരാക്ഷേപവും ആരുടെ ഭാഗത്തൊന്നും ഇല്ലാത്ത ഈ കാലത്ത് നായ ഭീകരവാദിയായാലോ എന്ന് ചോദിക്കുന്നതിന് എന്തർത്ഥമാ? പക്ഷെ സുന്നത്ത് ജമാഅത്തിന് അവിടെ ഒക്കെ നിയമങ്ങളാ. തെരുവ് നായയെയും അനാവശ്യമായി ആക്രമിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തേടിയവൻ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറയുന്ന ആശയം പിൽക്കാലത്ത് പറയാൻ പ്രചോദനം നൽകുമാറ് ചില തെറ്റായ ആശയങ്ങൾ ഇബ്നു തൈമിയ പറഞ്ഞപ്പോൾ, ആ ഇബ്നു തൈമിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഗ്രന്ഥമെഴുതിയ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹുവിന്റെ ചെറുപ്പക്കാരനായ മകൻ താജുദ്ദീൻ സുബിക്കി ഒരു നായ കൽബിന്റെ മകൻ കൽബേ പോടാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്, കാരണം ക്ലിപ്പിംഗുകാരെ കാലമാണ്. ഞാൻ അത് പറഞ്ഞാൽ ആ എന്റെ പ്രസംഗത്തിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ മുറിച്ചിട്ട് അതിന്റെ അർത്ഥം മാത്രം എടുത്ത് കേൾപ്പിച്ചിട്ട് അവിടുന്ന് കൈയടി വാങ്ങാൻ വേണ്ടിയുള്ള ചില പ്രസംഗകർ, കൂലി പ്രസംഗകരുള്ള കാലമായതുകൊണ്ട്
അത് എവിടെ പറഞ്ഞു എന്തിന് പറഞ്ഞു പിന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലല്ലോ, ക്ലിപ്പ് കേൾക്കുന്നവർ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് അർത്ഥം മനഃപൂർവ്വം പറയുന്നില്ല. കൽബിന്റെ മകൻ കൽബിയെ പോടാന്ന് ആ പറഞ്ഞപ്പോ തിരുത്തി ശരീഅത്തിന്റെ നിയമപ്രകാരം നായയെ കൽബിന്റെ മകൻ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു. നമ്മുടെ ശരീഅത്ത് എത്ര വിശാലമാണ്! ഒരു നായയെ ചീത്ത പറയാൻ പാടില്ല, നായയെ ആക്രമിക്കാൻ പാടില്ലെന്നാണ്, ചീത്ത പറയാൻ പാടില്ല. അത്ര വിശാലമായ ഒരു ശരീഅത്ത്, ആ ഒരു ശരീഅത്തിനെ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതൊരു മൂന്ന് തലാക്കിലുന്ന ഏർപ്പാടാണ്. സുബ്ഹാനല്ലാഹ്, ശരീഅത്ത് എന്നത് മനുഷ്യ ജീവിതത്തിന്റെ സർവ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥയാണ്, മതമാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ വർഗീയവാദികൾ, ഇസ്ലാമിക ശരീഅത്തിൽ വർഗീയത കടുത്ത തെറ്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽ പെട്ടവനല്ല വർഗീയവാദി, നമ്മളിൽ പെട്ടവനല്ല. മന്ദാ ഇലാ സബിയ, ചിലരെ ധാരണ അമുസ്ലിം സഹോദരന്മാരെ കൊന്നാ കുഴപ്പമില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മംഗതല മുആഹദൻ ലം യറഹ് റായിഹത്തൽ ജന്ന, നമ്മളോട് കരാറിലും യജ്ഞിപ്പിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ കൊന്നാൽ കൊന്നവൻ സ്വർഗത്തിന്റെ മണമെത്തിക്കൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അമുസ്ലിമിനെ കൊല്ലാൻ പറ്റില്ല, ഒരാളെയും കൊല്ലാൻ പറ്റില്ല. ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇനി ഒരാൾ ഒരു അക്രമം ചെയ്തവനാണെങ്കിലോ, ചിലർ ചോദ്യം കൊന്നവനെ കൊന്നൂടെ, അവിടെ എന്താ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം? ഒരാൾ അവന്റെ ബാപ്പയെ ഒരു ഒരു പത്ത് മക്കൾ അവരെ മുമ്പിൽ വെച്ച് ബാപ്പയെ ഒരു അക്രമി കൊന്നുകളഞ്ഞു. പക്ഷെ ഇവർക്ക് തൽക്കാലം ആ സമയത്ത് ബാപ്പയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഉദാഹരണത്തിന്, അവർ വീട്ടിലായിരുന്നു, വീട് പൂട്ടിയിരിക്കുകയായിരുന്നു, താക്കോൽ കിട്ടിയില്ല, ബാപ്പനപ്പുറത്ത് മുറ്റന്ന് കൊന്നുപോയി. താക്കോൽ കൊണ്ടുവന്ന് ഇറങ്ങുമ്പോഴേക്ക് കൊല്ലൽ കഴിഞ്ഞുപോയി. ഈ കൊലയാളി എവിടെയും പോയിട്ടില്ല, ഈ പത്ത് കുട്ടികളും കൂടി അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. അവർക്ക് പത്താൾക്കും കൂടി ഇവനെ പകരം കൊല്ലാമോ? കൊന്നുകൂടാ, ഇസ്ലാമിക ശരീഅത്ത് പഠിക്കണം, കൊന്നുകൂടാ. പിന്നെന്ത് ചെയ്യണം? അയാൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം എന്നാ? അല്ല, അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി ബാപ്പയെ കൊന്ന പരാതി കോടതിയിൽ കൊടുത്ത് കോടതി അദ്ദേഹത്തെ കൊന്നു എന്നത് തെളിഞ്ഞാൽ കോടതി വിധിക്കണം, കോടതി കൊല്ലാൻ വിധിക്കണം. അല്ലാതെ വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല ഇസ്ലാമിക ശരീഅത്ത്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാണുമെന്ന് തെറ്റിദ്ധരിച്ചോ? ഇവിടെ ഏത് പാർട്ടിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് സംഘടനയാണെങ്കിലും, ഏത് കക്ഷികളാണെങ്കിലും, ഇസ്ലാമിക ശരീഅത്ത് എന്നത് എത്ര വിശാലമാണെന്നും എത്ര സംശുദ്ധമാണെന്നും എത്ര കൃത്യമാണെന്നും നന്നായി പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കൊല്ലാൻ പാടില്ല, അത് നിയമം കയ്യിലെടുക്കലാണ്. ഒരു രാജ്യത്ത് നിയമം കയ്യിലെടുത്ത് വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ ആ രാജ്യത്ത് ഒരിക്കലും സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല, ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനാണ്, ഖുർആനിനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അന്തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവരും നീതി പുലർത്തുന്നവരും. അല്ലാഹു അവരെ ഇഷ്ടപ്പെടുകയാണ് എന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ്. അപ്പൊ ഇസ്ലാമിക ശരീഅത്ത്, അത് സർവ വിഷയത്തിലും അതിന്റെ നിയമങ്ങളുണ്ട്. ഞാൻ ചുരുക്കട്ടെ, ആ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം, ചില കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യണം, ചിലത് വെവ്വേറെ ചെയ്യണം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, ഉദാഹരണത്തിന് നിസ്കാരം. നിസ്കാരം ഇമാമോട് കൂടെ നിർവഹിക്കണം, എല്ലാവരും വേണ്ട, നിർവഹിക്കാൻ പറയപ്പെട്ടവർ മാത്രം, അല്ലാത്തവർ വേണ്ട. ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം, ജുമാ ഇമാമിന്റെ കൂടെ നിസ്കരിക്കണം, എല്ലാവരും വേണ്ട, വേണ്ടവർ, അതിന് നിയമമുണ്ട്. അപ്പോഴേക്ക് കുറച്ച് സ്ത്രീകൾ ജുമാക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ആരും കുഴപ്പമുണ്ടാക്കരുത്, കാരണം സ്ത്രീകൾക്ക് അത് നിർബന്ധമില്ല, സ്ത്രീകൾക്ക് അത് സുന്നത്തുമില്ല. ജുമാക്ക് പോകൽ അത് പാടില്ല, അങ്ങനെയാണ്. പൊതുവായ പള്ളികളിൽ പോയി ജുമായിൽ പങ്കെടുക്കാൻ പാടില്ല. അവർക്ക് ഉത്തമം വീടാണെന്നും അവിടെ ദുഹർ നിസ്കരിക്കലാണെന്നും മുസ്ലിം ലോകത്തിനറിയാം. ഇതൊരു ഒരു വിഷയം. എന്നാൽ കൂടെ ചെയ്യൽ തന്നെ രണ്ട് വിധമുണ്ട്, കൂടെ ചെയ്യുക അത് രണ്ട് വിധമുണ്ട്. ഉദാഹരണത്തിന് ഒന്നിച്ച് കൂടെ നിസ്കരിച്ചു, മാലിമാമി കൂടെ നിസ്കരിച്ചു. എന്നാൽ ഹദീസിന്റെ കിതാബുകളിൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നോമ്പെടുത്തു എന്ന് കാണാം. അതിന്റെ അർത്ഥം നബി തങ്ങളെ ഇമാമാക്കിയിട്ട് മറ്റുള്ളവർക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് നോമ്പെടുത്തു എന്നല്ല, കൂടെ നോമ്പെടുത്തു എന്ന ഒരേ സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും നോമ്പെടുത്തു എന്നാണ്. ഇതുപോലെ ഞാൻ പറയട്ടെ, ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ ചിലർക്കൊരു ധാരണ ഉണ്ട്. അതെന്താണ്?
ശരീഅത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളൊക്കെ ഒറ്റ സ്റ്റേജിൽ പങ്കെടുത്തുകൊണ്ട് ശബ്ദിക്കണോ? അങ്ങനെ വേണ്ടതില്ല. മറിച്ച് ഓരോരുത്തരും ഓരോ സ്റ്റേജിൽ പറഞ്ഞാൽ മതി. നോമ്പെടുക്കുന്ന നമ്മൾ അങ്ങനല്ലേ, എല്ലാവരും കൂടി ഒന്നായിട്ട് ഇമാമിന്റെ കൂടെയാ. അങ്ങനെ ഒരു ഇമാമിന്റെ കൂടെ തന്നെയാണോ എന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതുപോലെ ഹജ്ജ് ചെയ്യുമ്പോ ഹജ്ജിനൊരു ഇമാമിന്റെ കൂടെ ഹജ്ജില്ല. സക്കാത്ത് കൊടുക്കുമ്പോ ഒരു ഇമാമിന്റെ കൂടെ സക്കാത്തില്ല. ശരീഅത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു ഇമാമിന്റെ കൂടെ എല്ലാവരും ബേക്കിൽ നിന്നിട്ട് അങ്ങനെ ആകണം എന്ന് ശരീഅത്തിലില്ല. ശരീഅത്തിൽ അവിടെ നോക്കണം, തുടരുന്നിടത്ത് തന്നെ നോക്കണം. ഉദാഹരണം പറയാം, നമ്മൾ പള്ളി കയറി ചെല്ലുമ്പോൾ നിസ്കരിക്കുന്ന ഇമാം സുന്നിയല്ല, എന്നാൽ എന്താ വേണ്ടത്? അവനെ തുടരാതിരിക്കണം. ഇനി അങ്ങനെ അവനെ തുടർന്നാലോ, അവിടെ വ്യത്യസ്തമായ നിയമമുണ്ട് ശരീഅത്തിൽ. സാധാരണക്കാരൻ തുടർന്നാൽ അവന് കറാഹത്ത്, പണ്ഡിതന്മാര് തുടർന്നാൽ ഹറാം. ഇബ്നു ഹജറുൽ ഹൈതമിനുള്ളാഹ് എന്ന് പറയാം. അതിന്റെ വ്യത്യാസം, ഒരു പണ്ഡിതൻ ഈ സുന്നി അല്ലാത്തവനെ തുടർന്ന് നിസ്കരിക്കുമ്പോ സമൂഹത്തിന് കിട്ടുന്ന മെസ്സേജ് സുന്നി അല്ലാതിരിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്, സുന്യൻ ആയിക്കൊള്ളണമെന്നില്ല എന്നാണ്. ആ മെസ്സേജ് കിട്ടിയ ജനങ്ങൾ ഈ സുന്നി അല്ലാത്തവന്റെ പ്രസംഗവും ക്ലാസും കേട്ട് നാളെ ഒരു തീവ്രവാദിയായാൽ, ഒരു ISകാരനായാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് അവരെ തുടർന്ന് നിസ്കരിക്കൽ ഹറാം, സാധാരണക്കാർക്ക് തുടർന്ന് നിസ്കരിക്കൽ കറാഹത്ത്. അത് തന്നെ അവരെ നിസ്കാരം സഹീഹാണെങ്കിലാണ്, നിസ്കാരത്തിന്റെ ഫർദ് 9 ആർക്കും തുടരാൻ പറ്റൂല എന്നത് വേറൊന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമം, ശരീഅത്തിന്റെ നിയമം, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാകും. സുന്നി അല്ലാത്ത ഒരു വ്യക്തിയുടെ രോഗം കാണാൻ പോവാ, അതിന്റെ ഇസ്ലാമിക നിയമം എന്താണ്? ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം എന്താണ്? അത് കാണാൻ പോകുന്നത് സാധാരണക്കാർക്ക് കറാഹത്താണെങ്കിൽ പണ്ഡിതന്മാർക്ക് ഹറാം. അതേസമയത്ത് അമുസ്ലിമിന്റെ രോഗം കാണാൻ പോകുന്നതോ പണ്ഡിതന് ഹറാമൊന്നുമില്ല. അതെന്താ കാരണം? ഒരു അമുസ്ലിമിന്റെ രോഗം കാണാൻ പോയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കൽ വരൂല എന്നാ ഇമാമികൾ പറയും. എന്തുകൊണ്ട്? എല്ലാവർക്കും അറിയാം, ഇസ്ലാം അംഗീകരിച്ച എല്ലാവർക്കും അറിയാം അദ്ദേഹം വേറൊരു മതക്കാരനാണ്, അദ്ദേഹത്തിന്റെ ആശയം നമ്മൾ അംഗീകരിക്കുന്നില്ല, അതിനൊരു അംഗീകാരം കൊടുത്തല്ല, അതൊരു സൗഹാർദ്ദത്തിന്റെ പേരിൽ ഒന്ന് പോയി കണ്ടു എന്നേ ഉള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലാക്കും. നേരെ മറിച്ചൊരു സുന്നി അല്ലാത്ത മൗലവിക്ക് രോഗമായിട്ട് ഒരു മുസ്ലിം കാന്തപുര ഉസ്താദ് ഒരു മൗലവീനെ കാണാൻ പോയി, സുഖമില്ലാത്തതുകൊണ്ട് രോഗം കാണാൻ പോയി. അപ്പൊ ആൾക്കാർക്ക് തോന്നും ആ മൗലവിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. ഏതുപോലെ നമ്മളല്ലാത്ത ചില സംഘടനയിലുള്ള സുന്നി പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെ പോലെയാണെന്ന് തോന്നും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകള് അപ്പുറത്തിരിക്കുന്ന ഒരു സംഘടനയുടെ പ്രസിഡന്റ് മരിച്ചപ്പോ ആ മരിച്ച വീട് പോയി, അവിടെ ക്ഷണിച്ചിട്ടൊന്നുമല്ല പോയത്, മരിച്ചാലുണ്ടാവോ ക്ഷണിക്കല്, ക്ഷണിക്കാതെ തന്നെ പോയി. വേണ്ട സ്ഥലത്ത് ക്ഷണിക്കാതെയും ഞങ്ങൾ പോകും, അങ്ങനെയാണ് ഞങ്ങൾ ഐക്യത്തിന്റെ ആശയം. അങ്ങനെ ഞങ്ങൾ അവിടെ ഉസ്താദ് അവർ അവിടെ പോയി. പക്ഷേ അവിടെ ഉണ്ടായ സംഭവ വികാസം എന്തായിരുന്നു? ഒരു മരിച്ച വീട്ടിലുണ്ടായ സംഭവ വികാസം എന്തായിരുന്നു? അത് മുസ്ലിം ഉമ്മത്തും പഠിക്കണം, അല്ലാത്തവരും പഠിക്കണം. ഒരു വലിയ ഒരു പണ്ഡിതൻ, ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതൻ, ഇത് എന്റെ ഭാഷയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഭാഷ പറയാം. ഏതായിരുന്നാലും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ. അങ്ങനെ അദ്ദേഹം ഒരു മരിച്ച വീട്ടിൽ, ഒരു പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റ് മരിച്ചിട്ട് ചെന്നപ്പോ അവിടെ ആ പണ്ഡിതനോട് എങ്ങനെയായിരുന്നു അവിടെ പെരുമാറിയത് എന്ന് ഈ കേരളത്തിലുള്ള ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഞാൻ ചോദിക്കുന്നു, ആരാണ് ഐക്യവിരോധികൾ, ആരാണ് ഐക്യത്തിന്റെ വക്താക്കൾ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ തിരിക്കുന്നു. ആ പെൺകുട്ടിയെ രണ്ട് കഷ്ണമാക്കി കിട്ടിയാലും തിരക്കേടില്ലെന്ന് തോന്നിയ പെണ്ണാണോ യഥാർത്ഥ മാതാവ്? അതല്ല. ആ കുട്ടിയെ ഒന്നും ചെയ്യരുത്, അവൾ എടുത്തോട്ടെ എന്ന് പറയുന്ന ആ ഉമ്മയാണോ യഥാർത്ഥ മാതാവ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥ മാതാവിനെ അതിൽ കണ്ടെത്തുകയായിരുന്നു. നമ്മൾ വിളിച്ച പല പരിപാടികളിലും പലരും വന്നില്ല, നമ്മൾ ഒരു സ്ഥലത്തും അതിന്റെ പേരിൽ ഒരു ആക്ഷേപം പറഞ്ഞില്ല. കാരണം ഓരോ സംഘടനക്കും ഓരോ തീരുമാനങ്ങൾ ഉണ്ടാകും, ഓരോരുത്തർക്കും നയങ്ങൾ ഉണ്ടാകും, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ നമ്മൾ ആക്ഷേപിക്കേണ്ട ഒരു വിഷയമില്ല. വരുന്നവർ വരട്ടെ, വരാത്തവർ വരണ്ട, അങ്ങനല്ലേ നമ്മുടെ ഇസ്ലാമിക പ്രബോധനം? നിങ്ങൾ കണ്ടില്ലേ ഇസ്ലാമിക പ്രബോധനം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാ വലിയവനാണ്, തർക്കമില്ലാത്തൊരാശയം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, നീ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നില്ല. നിനക്കും ചിന്തിക്കാം, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, നിനക്കും ചിന്തിക്കാം. ഇനിയോ എനിക്ക് ക്ഷണിക്കാണ്, ഹയ്യാ റസൂലാ, എല്ലാരെയും ക്ഷണിക്കാണ്, വരാത്തവനെയും പിന്നെയും പിന്നെയും ക്ഷണിക്കാന്നല്ലാതെ വരാത്തതിന്റെ ഒരു ആക്ഷേപം അടുത്ത വാങ്ങിൽ ഉണ്ടാവില്ല. ഹയ്യാ റസൂലാ, നിസ്കരിക്കാൻ വരൂ എന്ന് വിളിച്ചറിഞ്ഞു. അപ്പൊ കൃഷ്ണൻ വന്നില്ല, കണാരം വന്നില്ല, ജോസഫ് വന്നില്ല, അതുപോലെ തന്നെ ജന നിസ്കരിക്കാത്ത മാപ്പിളാരും വരാത്തവരുണ്ടാകാം.
പക്ഷെ അടുത്ത ബാങ്കിൽ വരാത്തവരെ ആക്ഷേപിക്കുന്ന ഒരു പരിപാടി ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ല. പിന്നെയും അയ്യാരോ സലാ. ഇതാണ് ഇസ്ലാമിക പ്രബോധനം. ഈ പ്രബോധനം പഠിച്ചവരാണ് പണ്ഡിതന്മാർ. അവർക്കാരും ഉറുക്ക് എഴുതാൻ നടക്കരുത്. പണ്ഡിതന്മാർക്കറിയാം എങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ നിലനിർത്തണം, എങ്ങനെ ഇസ്ലാമിക ശരീഅത്ത് പറയണം.